എഫ് എന്നും എഫ് എൻ പ്ലസ് വണ്ണും ഈക്വൽ ആകുന്ന മിനിമം വാല്യൂ ഓഫ് എൻ ആണ് ചോദ്യം സോ നമുക്കൊന്ന് ഡെറിവേറ്റീവ് എടുക്കാം എഫ് എൻ എന്ന് പറയുന്നത് ഡെറവേറ്റീവ് ആണ് സോ എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ എഫ് വൺ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ എഫ് വൺ എക്സ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ടു എക്സ് പ്ലസ് ഇറേസ് ടു എക്സ് കാരണം നമുക്കറിയാം ഇറേസ് ടു എക്സിന്റെ ഡെറവേറ്റീവ് ഇറേസ് ടു എക്സ് തന്നെയാണ് നെക്സ്റ്റ് വൺ എഫ് ടു എക്സ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ടു പ്ലസ് ഇറേസ് ടു എക്സ് നൗ അഗൈൻ ഐ എം ടേക്കിംഗ് ഡിഫറൻഷിയേഷൻ എഫ് ത്രീ എക്സ് ഐ വിൽ ഗെറ്റ് ഈ റേസ് ടു എക്സ് കാരണം ടുവിന്റെ ഡെറവേറ്റീവ് സീറോ ആണ് നൗ എഗൈൻ ഐ എം ടേക്കിംഗ് എഫ് ഓഫ് ഫോർ എക്സ് ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് നോക്കിയാൽ മക്കളെ ഇവിടെ എഫ് എഫ് ഓഫ് ത്രീ എക്സും എഫ് ഓഫ് ഫോർ എക്സും ഈക്വൽ ആണ് അതായത് നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ പ്ലസ് വൺ ഏത് മിനിമം വാല്യൂയിലാണ് യെസ് എഫ് ഓഫ് ത്രീയിലും ആണ് ഈക്വൽ ആയിട്ടുള്ളത് ഇനി ബാക്കി അങ്ങോട്ടുള്ള എല്ലാം ഈക്വൽ ആകും സോ മിനിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത് സോ എൻ ഈസ് ഈക്വ ടു ത്രീ എന്ന് എഴുതാം ഓപ്ഷൻ ഫോർ ആണ് ആദ്യത്തെ ആൻസർ ഓക്കെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് അടക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ ഇസ് ഈക്വൽ ടു കോസാൽഫ സൈനാൽഫ മൈനസ് സൈനാൽഫോസാൽഫ ദൻ എ ഇൻ ടു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ഇൻ ടു എ ട്രാൻസ്പോസ് സോ എ ഇസ് ഗി സോ എ ഇൻ എ ട്രാൻസ്പോർസ് ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ എ ഇൻ ടൂ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കോസാൽഫ സൈനാൽഫ മൈനസ് സൈനാൽഫ ഇൻ ടു കോസാൽഫ നൗ അഗൈൻ ഐ എം ടേക്കിംഗ് ദ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഐ ഹവ് ടു ടേക് സോ എ ട്രാൻസ്പോസ് വിൽ ബി കോസാൽഫ മൈനസ് സൈനാൽഫ

Sine alpha into cos alpha, sine alpha into cos alpha. Now second row here minus sine alpha into cos alpha minus sine alpha cos alpha plus cos alpha into sine alpha that is cos alpha sin alpha and last one minus sine minus sine alpha into minus sine alpha that is sin square alpha plus cos alpha into cos alpha that is cos square alpha now look at this sine square alpha plus cos square alpha identity We a answer one anu. so it is one now again minus sine alpha cos alpha plus sine alpha cos alpha This then cancel i so zero again this one also will be cancelled zero and now again sine square

തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ത്രി പി പ്ലസ് ടു ക്യു വെക്ടറാണ് ത്രീ പി പ്ലസ് ടു ക്യു ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ ത്രീ പി മൈനസ് ടു ക്യു ഈസ് ഈക്വൽ ടു ഐ മൈനസ് ജെ മൈനസ് കെ ദെൻ ദ ആംഗിൾ ബിട്വീൻ പി ആൻഡ് ക്യു പി ക്യൂവും തമ്മിലുള്ള ആങ്കിൾ ആണ് നമ്മുടെ ചോദ്യം നമുക്ക് ആദ്യമേ പി എം ക്യൂവും കണ്ടുപിടിക്കണം നമുക്ക് തന്നിട്ടുള്ളത് ത്രീ പി പ്ലസ് ടു ക്യു ത്രീ പി പ്ലസ് ടു ക്യു വിച്ച് ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ

j മൈനസ് മൈനസ് ജെ ദാറ്റ് ഈസ് ടു ജെ കെ മൈനസ് മൈനസ് കെ ദീസ് ടു നമുക്ക് ഫോർ ക്യൂ എന്ന് ഫോർ ക്യൂ ടു ജെ പ്ലസ് ടു കെ എന്ന് കിട്ടി ബട്ട് നമുക്ക് വേണ്ടത് ക്യൂ ആണ് ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി ടു ബൈ ഫോർ ദാറ്റ് ഈസ് വൺ ബൈ ടു ജെ സിമിലർലി വൺ ബൈ ടു കെ വൺ ബൈ ടു കെ സോ വൺ ബൈ ടു ജെ പ്ലസ് വൺ ബൈ ടു കെ ആണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്തും കണ്ടുപിടിക്കണം പി എം കൂടെ കണ്ടുപിടിക്കണം ഇവിടെ മൈനസ് ചെയ്തു അതിന് പകരം പ്ലസ് ചെയ്ത് നോക്കാം ഇക്വേഷൻ വണ്ണിനെ ഇക്വേഷൻ ടു കൊണ്ടൊന്ന് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പ്ലസ് ചെയ്ത് നോക്കാം ത്രീ പി പ്ലസ് ത്രീ പി ത്രീ പി പ്ലസ് ത്രീ പി എന്ന് പറയുമ്പോൾ സിക്സ് പി ആണ് സിക്സ് പി ആണ് അതേപോലെ ടു ക്യു പ്ലസ് മൈനസ് ടു ക്യു വിൽ ബി ക്യാൻസൽ ഐ പ്ലസ് ഐ എന്താണ് ടു ഐ എന്ന് കിട്ടും ഐ പ്ലസ് ഐ ടു ഐ പക്ഷേ നമുക്കറിയാം പ്ലസ് ചെയ്യുമ്പോൾ ജെ പ്ലസ് മൈനസ് ജെ ക്യാൻസൽ കെ പ്ലസ് മൈനസ് കെ ക്യാൻസൽ സോ സിക്സ് പി ഇസിക്വൾ ടു എന്താണ് ടു ഐ എന്ന് മാത്രം കിട്ടും ഇതിൽ നിന്ന് പി ഇസിക്വൾ ടു പി ഇസിക്ൽ ടു ബൈ സിക്സ് ഐ ആണ് ടു ബൈ സിക്സ് ഐ ദാറ്റ് ഈസ് വൺ ബൈ ത്രീ ഐ വൺ ബൈ ത്രീ ഐ നമുക്ക് യും കിട്ടി ക്യൂയും കിട്ടി നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യു നമുക്ക് വെറുതെ ഒന്ന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം പി ഡോട്ട് ക്യു പി ഡോട്ട് ക്യൂ എടുത്താൽ എന്ത് കിട്ടും മക്കളെ ശ്രദ്ധിച്ച് ഇവിടെ ജെയും കെയും ഇവിടെ ഐയും മാത്രമേ ഉള്ളൂ സോ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ഒന്നും കിട്ടത്തില്ല സീറോ മാത്രമാണ് ആൻസർ കണ്ടോ സീറോ ആണ് ആൻസർ കണ്ടോ ഇവിടെ ഐ ഇല്ല ഇവിടെ ഐയേ ഉള്ളൂ ഇവിടെ ജെ എം ഉണ്ട് പക്ഷേ ഇവിടെ ജെ എം ഇല്ല സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ ഒന്നുമില്ല സോ നമുക്കറിയാം ആൻസർ ഈസ് സീറോ ഐ പ്ലസ് സീറോ ജെ പ്ലസ് സീറോ ഓക്കെ വേറെ എപ്പോഴാണ് ഒരു ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആവുന്നത് വേണ്ട ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഈസ് നയൻറ്റി ഡിഗ്രി കോസ് നയൻറ്റി ആണ് സീറോ കോസ് നയൻറ്റിക്കാണ് സീറോ വരുന്നത് സോ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഈസ് നയൻറ്റി ഡിഗ്രി ഓപ്ഷൻ ഫോർ പൈ ബൈ ടു ആണ് ആൻസർ നയൻറ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ റേഡിയനിലേക്ക് വരുമ്പോൾ എന്താവുന്നത് പൈ ബൈ ടു മനസ്സിലായാലോ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആവുക എന്ന് പറഞ്ഞാൽ അത് നമ്മളടക്ക അതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രിയാണ് ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം ദ ഫങ്ഷൻ എഫ് ഒ എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അത് ഇൻക്രീസും ഡിക്രീസും ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം എഫ് ഒ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്ത് മക്കളെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ ആണ് അങ്ങനെയാണെങ്കിൽ ത്രീ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ നമുക്ക് ഡെറിവേറ്റീവ് കിട്ടി ത്രീ എക്സ് സ്ക്യർ മൈനസ് ത്രീ ഇതിൽ നിന്ന് ഞാൻ ഒരു ത്രീ കോമൺ എടുത്തു ബാക്കിയൊന്ന് കിട്ടി എക്സ് സ്ക്യർ മൈനസ് വൺ എന്നാവും എക്സ് സ്ക്വയർ മൈനസ് വൺ അല്ലെങ്കിൽ വൺ സ്ക്വയറിന് എനിക്ക് എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു എക്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ എന്ന് കിട്ടും ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ എന്ന് കിട്ടും എനിക്കറിയാം ഇതിൽ നിന്ന് എനിക്ക് പോയിന്റ്സ് കിട്ടാം അല്ലേ എക്സ് പ്ലസ് വണ്ണും എഫ് ഡാഷ് എക്സിനെ സീറോ ആക്കി ഇക്വേറ്റ് ചെയ്തു എഫ് ഡാഷ് എക്സ് ഈക്വൾ ടു സീറോ ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ പ്രോഡക്റ്റ് ആണ് ഒന്നില്ലെങ്കിൽ ഇത് സീറോ അല്ലെങ്കിൽ ഇത് സീറോ സോ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഓർ എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ എക്സ് പ്ലസ് വൺ ഈക്വൾ ടു സീറോ ആണെങ്കിൽ എക്സ് ഈക്വൾ ടു മൈനസ് വൺ എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു പ്ലസ് വൺ സോ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി ഇനി നമുക്ക് വേവിക്കർ മെത്തേഡ് യൂസ് ചെയ്യാം അതിൽ നിന്ന് നമുക്ക് ഇൻക്രീസിംഗും ഡിക്രീസിംഗും ഇന്റർവൽസ് കണ്ടുപിടിക്കാം സോ വേവിക്കർ മെത്തേഡ് വെച്ച് ഞാൻ ആദ്യമേ നമ്പർ ലൈൻ പ്ലോട്ട് ചെയ്യുന്നു ദി പ്ലസ് ഇൻഫിനിറ്റി ദിസ് വൺ ഈസ് മൈനസ് ഇൻഫിനിറ്റി നമുക്കറിയാം പോയിന്റ്സ് വന്നിരിക്കുന്നത് മൈനസ് വണ്ണും വണ്ണും ആണ് സോ ദിസ് വൺ ഈസ് മൈനസ് വൺ ആൻഡ് ദിസ് വൺ ഈസ് പ്ലസ് വൺ ഞാൻ ഇൻക്രീസിംഗും ഡിക്രീസിങ്ങും കണ്ടുപിടിക്കണം സോ ദിസ് വൺ ഈസ് പ്ലസ് മൈനസ് പ്ലസ് അല്ലേ പ്ലസ് മൈനസ് പ്ലസ് നോക്കുമ്പോഴേ അറിയാം ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ വൺ ടു ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വണ്ണും സോ ഇൻക്രീസിംഗ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ യൂണിയൻ വൺ ടു ഇൻഫിനിറ്റിയും ഡിക്രീസിംഗ് എന്ന് പറയുന്നത് മൈനസ് വൺ ടു വൺ കണ്ടോ ഡിക്രീസിംഗ് എന്ന് പറയുന്നത് മൈനസ് വൺ ടു വൺ ഏതാണ് ഓപ്ഷൻ ഡിക്രീസിംഗ് ഇൻ മൈനസ് വൺ ടു വൺ ഇൻക്രീസിംഗ് ഇൻ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ യൂണിയൻ വൺ ടു ഇൻഫിനിറ്റി സോ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ വൺ ഓപ്ഷൻ വൺ ആണ് ആൻസർ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് അടക്കാം നോക്കിയ മക്കളെ നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റനിലേക്ക് അടക്കാം ദ പി ഡി എഫ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ ഫോർ എ സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഫോർ എ എ ഗ്രേറ്റർ ദാൻ സീറോ അതർവൈസ് സീറോ അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ത്രീ എ ബൈ ടു ഇസ് ഈക്വൽ ടു കെ ഇൻ പി ഓഫ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഫൈവ് ബൈ ബൈ ടു ചോദ്യം ചെയ്താണ് നമുക്ക് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടെന്നാ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ത്രീ എ ബൈ ടു എന്ന് പറയുന്നത് കെ ഇന്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഫൈവ് എ ബൈ ടു അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്കറിയാം ഫംഗ്ഷൻ ഏതാ വൺ ബൈ ഫോർ ആയോ ഈ ഒരു ഇടയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ സീറോ സോ നമുക്ക് ലെസ് ദാൻ ത്രീ എ ബൈ ടു എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ തൊട്ട് വരെ എടുക്കാം സീറോ തൊട്ട് ത്രീ എ ബൈ ടു വരെ സീറോ തൊട്ട് ത്രീ എ ബൈ ടു വരെ ഫംഗ്ഷൻ ഏതാ വൺ ബൈ ഫോർ എ കാരണം സീറോ തൊട്ട് ത്രീ എ ബൈ ടു എന്ന് പറയുമ്പോൾ വൺ ബൈ ഫോർ എ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു കെ ടൈംസ് വിച്ച് ഈസ് ഈക്വൽ ടു കെ ടൈംസ് ഏതാണ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഫൈവ് ബൈ ഫൈവ് എ ബൈ ടു സോ ഇവിടെ ഫൈവ് എ ബൈ ടു തൊട്ട് എത്രയാ ഫോർ എ വരെയാണ് ഫംഗ്ഷൻ മാറുന്നില്ല വൺ ബൈ ഫോർ എ ഡി എക്സ് ഇനി ഇതിനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെ വാല്യൂ കിട്ടും നമുക്കൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം വൺ ബൈ ഫോർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് വൺ ബൈ ഫോർ എ ഇൻറ്റു ഡി എക്സ് ആണ് സോ വൺ ബൈ ഫോർ വെളിയിൽ ഇക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എവിടെ തൊട്ട് അവിടെ പറയാം സീറോ തൊട്ട് ത്രീ എ ബൈ ടു വരെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കെ ബൈ ഫോർ എ വൺ ബൈ ഫോർ അനു വെളിയിൽ ഇക്സ് ഉണ്ട് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടും ഫൈവ് എ ബൈ ടു തൊട്ട് ഫോർ എ വരെ ആണല്ലോ ഇനി ഒന്ന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തേ വൺ ബൈ ഫോർ എ ഉണ്ട് ത്രീ എ ബൈ ടു മൈനസ് സീറോ അതായത് ത്രീ എ ബൈ ടു എന്ന് കിട്ടും ഇവിടെയോ കെ ബൈ ഫോർ എ ഉണ്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് ഫോർ എ മൈനസ് ഫൈവ് എ ബൈ ടു എന്ന് കിട്ടും നോക്കിയാൽ മക്കളെ ഫോർ എ ഫോർ എ ക്യാൻസൽ ചെയ്യാം ബാക്കി സോൾവ് ചെയ്തേ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും സോൾവ് ചെയ്യുമ്പോൾ ത്രീ എ ബൈ ടു ഇസ് ഈക്വൽ ടു കെ ഇൻ ടു ഫോർ ഇൻറ്റു ടു എയ്റ്റ് എ എയ്റ്റ് എ മൈനസ് ഫൈവ് എ ഉണ്ടോ ഫോർ ഇൻറ്റു ടു എയ്റ്റ് എയ്റ്റ് എ മൈനസ് ഫൈവ് എ ത്രീ എ ബൈ ടു എന്ന് കിട്ടും ഇവിടെയും ത്രീ എ ബൈ ടു ഇവിടെയും ത്രീ എ ബൈ ടു സെയിം ആണ് സോ കെ ഇ സീക്വൽ ടു വൺ ആണ് ആൻസർ സോ കെ ഇ സിക്വൾ ടു എത്രയാണ് ആൻസറ് വൺ കെ ഇക്വൾ ടു വൺ ആണ് ഓപ്ഷൻ എ ആണ് ആയിട്ടുള്ള ആൻസർ ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഈ ഒരു ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും അടുത്ത ആറാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം ആറാമത്തെ ക്വസ്റ്റൻ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ഡി വൈ ഇക്വൽ ടു വൈ ഡി എക്സ് എക്സ് ഡി വൈ ഈക്വൽ ടു വൈ ഡി എക്സ് ഇങ്ങനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് നമുക്ക് ഡി എക്സിനെ ഒരു സൈഡിൽ എക്സിനെ ഒരു സൈഡിലും വൈനെ വേറെ സൈഡിലും ആക്കാം സോ ഡി വൈ ഉണ്ട് ഈ വൈ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈ ബൈ വൈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡി വൈ ബൈ വൈ എന്ന് പറയുമ്പോൾ ഇവിടെയും ലോഗ് എക്സ് ഇവിടെ ലോഗ് വൈ ഇവിടെ ലോഗ് എക്സ് മനസ്സിലായാലോ സോ ലോഗ് വൈ ഇസ് ഈക്വൾ ടു ലോഗ്ലസ് ഒരു കോൺസ്റ്റന്റ് ലോഗ് സി എന്ന് കൊടുക്കാം ലോഗ് സി സോ ലോഗ് വൈ ഇസ് ഈക്വൾ ടു ലോഗ് എക്സ് പ്ലസ് ലോഗ് സി സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം ലോഗ് വൈ ഇസ് ഈക്വൾ ടു എന്ത് എഴുതാം ലോഗ് ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ബി ആണ് സോ ദീസ് എക്സ് സി എന്ന് എഴുതാം രണ്ടിടത്ത് ലോഗ് ക്യാൻസൽ ആയി സോ വൈ ഇക്വൾ ടു എന്ത് കിട്ടി വൈ സിക്വൾ ടു എക്സ് സി വൈ ഇസ്ഇക്ല ടു എക്സ് സി വൈ ഇസ്ക് ടു എക്സ് സി എല്ലാം ലീനിയർ ആണ് സോ വി ക്യാൻ സേ ദാറ്റ് ദിസ്വാണി സൈബ് സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒരു സി ത്രൂ ഉള്ളൂ വൈ എല്ലാം ഒരു സൈഡിലാക്കി എക്സ് എല്ലാം ഒരു സൈഡിലാക്കി ഇന്റഗ്രേറ്റ് ചെയ്തു ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി ലോഗ് വൈ സിക് ലോഗ് എക്സ് പ്ലസ് ലോഗ് സി എന്ന് കിട്ടി സോ ലോഗ് വൈ സീക് ടു ലോഗ് എക്സ് സി രണ്ടടത്തേം ലോഗ് പോയി വൈ ഇസ് ഈക്വൽ ടു എക് സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് അല്ലേ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം ഏഴാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇവിടെ എഫ് ഓഫ് എക്സും ഇവിടെയാണ് എഫ് ഡാഷ് എക്സും കണ്ടല്ലോ സോ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എന്താ പറഞ്ഞിട്ടുള്ള എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഡാഷ് എക്സ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് അങ്ങനെ പോകുന്നു എഫ് ഓഫ് സീറോ വൺ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് സീറോ വൺ ആണ് അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്ത് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ അതാണ് ഉണ്ട് എഫ് ഒഫെക്സിനെ എന്ത് വിളിച്ചു എഫ് ഒഫെക്സിനെ ഇ റൈസ് ടു എക്സ് ബൈ ടു എന്ന് വിളിച്ചു ഇ റൈസ് ടു എക്സ് ബൈ ടു ഇനി ഇതിന്റെ ഡെറവേറ്റീവ് എടുത്തു എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും ഇ റൈസ് ടു എക്സ് ബൈ ടു ഇന്റു എക്സ് ബൈ ടുന്റെ എത്രയോ വൺ ബൈ ടു എക്സ് ബൈ ടുന്റെ എത്രയോ വൺ ബൈ ടു ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് എടുത്തു എഫ് ഡബിൾ ഡാഷ് എക്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടും ഇ റൈസ് ടു എക്സ് ബൈ ടു ഇൻ വൺ ബൈ ടു ഇൻ വീണ്ടും ഒരു വൺ ബൈ ടു വരും അല്ലേ എക്സ് ബൈ ടു വീണ്ടും ഒരു വൺ ബൈ ടു വരും ദാറ്റ് ഈസ് വൺ ബൈ ടുന്റെ സ്ക്വയർ എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് എടുക്കാം എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് എടുത്തു അവിടെയും എന്ത് കിട്ടും ഇ റേസ് ടു എക്സ് ബൈ ടു തന്നെ കിട്ടും കാരണം ഈ റൈസ്റ്റ് എക്സിന്റെ ഡെറവേറ്റീവ് എടുത്താൽ ഈ റേസ്റ്റ് എക്സ് തന്നെയാണ് വീണ്ടും വൺ ബൈ ടു സ്ക്വയർ ഓൾറെഡി ഉണ്ട് വീണ്ടും വൺ ബൈ ടു അതായത് വൺ ബൈ ടു ക്യൂബ് വരും അല്ലേ സോ വൺ ബൈ ടു ക്യൂബ് അങ്ങനെ ചേഞ്ച് വരുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ വൺ ബൈ ടു ക്യൂബ് ഇനി ഇതിന്റെ എല്ലാം കൂടെ സമ്മ് ചോദിച്ചിട്ടുള്ളത് സോ ഇതിന്റെ എല്ലാം കൂടെ സമ്മ് എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ എല്ലാം കൂടെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി ഇ റൈസ് ടു എക്സ് ബൈ ടു നമുക്ക് കോമൺ എടുക്കാം ആദ്യത്തെ കേസിൽ വൺ ബൈ ടു രണ്ടാമത്തെ കേസിലെന്താണ് വൺ ബൈ ടു സ്ക്വയർ അടുത്തത് വൺ ബൈ ടു ക്യൂബ് എക്സെട്രാ അപ് ടു ഇൻഫിനിറ്റ് നമുക്കിതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും ഒരു ജി പി ആണ് ഇൻഫൈനറ്റ് ജി പി ആണ് ഇൻഫൈനൈറ്റ് ജിപിയുടെ ഇക്വേഷൻ എ ബൈ വൺ മൈനസ് ആർ ഇൻഫൈനൈറ്റ് ജിപിയുടെ ഇക്വേഷൻ എ ബൈ വൺ മൈനസ് ആർ സമ്മിൻ്റെ ഇക്വേഷൻ ആണ് എന്ത് എ ബൈ വൺ മൈനസ് ആർ എ എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് അല്ലെ എ ബൈ വൺ മൈനസ് ആർ വൺ മൈനസ് ആർ ആർ എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യ വൺ ബൈ ഫോർ ഡിവൈഡ് ബൈ വൺ ബൈ ടു സോ വൺ ബൈ ടു തന്നെ കിട്ടും കേട്ടോ ഹാഫ് ഡിവൈഡ് ബൈ ഹാഫ് വൺ മൈനസ് ഹാഫ് ഹാഫ് ആണ് ഹാഫ് ബൈ ഹാഫ് എത്രയാണ് വൺ ആണ് സോ ഇ റേസ് ടു എക്സ് ബൈ ടു എന്ന് കിട്ടും എത്ര കിട്ടും ഇ റേസ് ടു എക്സ് ബൈ ടു ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് കേട്ടോ നമ്മൾ ഓപ്ഷൻ വെച്ച് ചെയ്തതാണ് പക്ഷെ നമുക്ക് എന്ത് തന്നെ കിട്ടി ആ ഒരു എഫ് ഓഫ് എക്സ് തന്നെ കിട്ടിയില്ലേ കേട്ടോ അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ക്വസ്റ്റിൻ ആണെന്നാണ് ചോദ്യം അതേപോലെ തന്നെ എഫ് ഓഫ് സീറോ എത്രയാണ് ആണോ എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും വണ്ണും കിട്ടും അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ ഇ റേസ് ടു എക്സ് ബൈ ടു എഫ് ഓഫ് സീറോ ഇട്ട് കൊടുത്തേ എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സീറോ ബൈ ടു സീറോ എന്ന് കിട്ടും സോ ദാറ്റ് ഈസ് വൺ ആണ് ആൻസർ അങ്ങനെയാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ വൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മനസ്സിലായാലോ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റനിലേക്ക് കടക്കാം ആ എട്ടാമത്തെ ക്വസ്റ്റിൻ നമ്മുടെ ത്രീ ഡിയിൽ നിന്നുള്ള ക്വസ്റ്റിനാണ് ഓക്കെ ഇഫ് ദ ലൈൻസ് ടു എക്സ് മൈനസ് വൺ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ മൈനസ് വൈ ബൈ വൺ വിച്ച് ഈസ് ഈക്വൽ ടു ഇസ് എട്ട് മൈനസ് വൺ ബൈ ത്രീ ആൻഡ് എക്സ് പ്ലസ് ത്രീ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു

ഇവിടെ ഇസഡ് മൈനസ് വൺ ബൈ ത്രീ കറക്റ്റ് ഫോമിൽ തന്നെയാണ് സോ കുഴപ്പമില്ല ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം എക്സ് പ്ലസ് ത്രീ ബൈ ടു കുഴപ്പമില്ല അല്ലെങ്കിൽ എക്സ് മൈനസ് മൈനസ് ത്രീ ബൈ ടു ഇങ്ങനെ എഴുതാം ഇവിടെ അടുത്തത് വൈ ആണ് എഴുതേണ്ടത് പക്ഷേ ഇവർ തന്നിട്ടുള്ളത് കൺഫ്യൂഷൻ ആക്കാൻ ആദ്യം ഇസഡ് തോന്നു സോ വൈയിലേക്ക് കൺവേർട്ട് ചെയ്യാം വൈ മൈനസ് മൈനസ് ടു ബൈ ഫൈവ് ആൻഡ് നെക്സ്റ്റ് വൺ ഇസഡ് മൈനസ് മൈനസ് വൺ ബൈ പി കഴിഞ്ഞല്ലോ ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പിയുടെ വാല്യൂ ആണ് എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ സി വൺ സി ടു ഇക്വൽ ടു സീറോ സോ എ വൺ എ ടു വൺ ഇൻറ്റു ടു ടു ആണ് പ്ലസ് മൈനസ് വൺ ഇൻറ്റു ഫൈവ് മൈനസ് ഫൈവ് ത്രീ ഇൻറ്റു പി ത്രീ പി ഈക്വൽ ടു സീറോ കഴിഞ്ഞല്ലോ വൺ ഇൻറ്റു ടുവ് മൈനസ് വൺ ഇൻറ്റു ഫൈവ് മൈനസ് ഫൈവ് ത്രീ ഇൻറ്റു പി ത്രീ പി ഈക്വൽ ടു സീറോ ടു മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ പ്ലസ് ത്രീ പി ഈക്വൽ ടു സീറോ ത്രീ പി ഈക്വൽ ടു ത്രീ ആണ് ഇതിൽ നിന്ന് പി എന്ന് പറഞ്ഞാൽ എത്ര ടീ ത്രീ ബൈ ത്രീ വൺ ആണ് ആൻസർ ഓപ്ഷൻ വണ് വൺ ആണ് ആൻസർ അല്ലേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ജസ്റ്റ് ഈ ഒരു തിയറി മാത്രം അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ഈക്വൽ ടു സീറോ അതാണ് നമുക്കിവിടെ ചെയ്യേണ്ട കണ്ടീഷൻ അത് മാത്രം ഓർത്തിരുന്ന മതി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യെസ് ഡിറ്റർമെന്റിൻ്റെ ഒരു സീറോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിറ്റർമെന്റിൻ്റെ ക്വസ്റ്റ്യാണ് ഓക്കെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത് ഡയറക്റ്റ് ഡിറ്റർമെൻറ്റ് എടുക്കാം ത്രീ ഇൻറ്റു വൺ ത്രീ മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഇപ്പുറത്തോ ത്രീ ഇൻറ്റു വൺ ത്രീ മൈനസ് എയ്റ്റ് കഴിയല്ലോ സിമ്പിൾ സോൾവ് ചെയ്ത ആൻസർ ആയി ത്രീയും ത്രീയും പോയി മൈനസും മൈനസും പോയി എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എയ്റ്റ് എക്സ് ഈക്വൾ ടു എന്നതാ റൂട്ട് എയ്റ്റ് റൂട്ട് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്ലസ് ഓർ മൈനസ് ടു റൂട്ടു സിമ്പിൾ അല്ലേ അതും ജസ്റ്റ് ഡിറ്റർമിൻ എടുത്തു ത്രീ മൈനസ് എക്സ് കോർ ഈക്വൽ ടു ത്രീ മൈനസ് എയ്റ്റ് ത്രീയും ത്രീയും പോയി മൈനസും മൈനസും പോയി എക്സ് കോർ ഈക്വൽ ടു എറ്റ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടു റൂട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആ ഇൻവേഴ്സ് എന്നുള്ള ഒരു ചോദ്യമാണ് നോക്കിയ മക്കളെ കോസ് ഇൻവേഴ്സ് വൺ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ പ്ലസ് എ സ്ക്വയർ

which is equal to tan inverse x എന്നാണ് ചോദ്യം അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം tan inverse a പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി ഫോർമുല ഉണ്ട് എന്താണ് tan inverse x. a പ്ലസ് ബി ഡിവൈഡഡ് ബൈ വൺ മൈനസ് എ ബി വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആണല്ലോ നമുക്കറിയാവുന്ന ഫോർമുലായ കേട്ടോ ചാൻ ഇൻവേഴ്സ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ വൺ മൈനസ് എ ബി വിച്ച് ഈസ് ഈക്വൽ ടു ചാൻ ഇൻവേഴ്സ് എക്സ് രണ്ടിടത്തെയും ടാൻ ഇൻവേഴ്സ് കളയാൻസർ എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡ് ബൈ വൺ മൈനസ് എ ബി ഏതോ ഓപ്ഷൻ ഓപ്ഷൻ ഫോർ ആണ് ആൻസർ എ പ്ലസ് ബി ഡിവൈഡ് ബൈ വൺ മൈനസ് എ പി ഓക്കെ നമുക്കിനി ലെവൻത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നോക്കിയ മക്കളെ നമ്മുടെ ലവൻത്ത് ക്വസ്റ്റ്യൻ ലെവൻത് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഓഫ് എക്സ് ഇൻറ്റു ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ബൈ എക്സ് വിത്ത് വൈ ഓഫ് വൺ ഈക്വൽ ടു സീറോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഒരു ക്വസ്റ്റൻ ആണ് എക്സ് ഡിവൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ബൈ എക്സ് എക്സ് ഇൻടു ഇ റേസ് ടു വൈ ബൈ എക്സ് നമുക്ക് കാണുമ്പോഴേ അറിയാം വൈ ബൈ എക്സ് എന്നൊക്കെ അതൊക്കെ കിടക്കുമ്പോഴേ നമുക്കറിയാം എന്താ വൈ ബൈ എക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും യെസ് വിസ് ഇക്വൾ ടു വി സിക്കൾ ടു എന്താ മക്കളെ അല്ലെങ്കിൽ വൈ സിക്വൾ ടു നമുക്ക് എന്ത് കൊടുക്കാം വൈ സിക്വൾ ടു വി എക്സ് എന്ന് കൊടുക്കാം അല്ലേ വൈ സിക്വൾ ടു വി എക്സ് എന്ന് കൊടുക്കാം അല്ലേ വൈ ഈക്വൽ ടു വി എക്സ് ഇനി ഇതിനൊന്നും ഡെറവേറ്റീവ് എടുത്തത് ഡെവേറ്റീവ് എടുത്ത് ഡെറവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും വി പ്ലസ് എക്സ് ഇൻ ടു ഡി വി ബൈ ഡി എക്സ് അല്ലെ വി പ്ലസ് ആണ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ആണ് സോ വി പ്ലസ് എക്സ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോം ആക്കാം എക്സ് വൈസ് എല്ലാത്തിനും കട്ട് ചെയ്തേ എക്സ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് ഇങ്ങനെ ഇട്ടത്തില്ലേ ഓക്കെ ഡി വൈ ബൈ ഡി എക്സ് എക്സ് വെച്ച് കട്ട് ചെയ്ത എക്സ് ഇന്റ് എക്സും പോയി ഇ റൈസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാം അപ്പോൾ എന്ത് കിട്ടി സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു അല്ലെങ്കിൽ പ്ലസ് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഇറേസ് ടു വൈ ബൈ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് വൈ ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മക്കളെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും വി പ്ലസ് എക്സ് ഇൻ ഡി വി ബൈ ഡി എക്സ് മൈനസ് ഇറൈസ് ടു വൈ ബൈ എക്സ് അല്ലെങ്കിൽ നമുക്ക് മൈനസ് ഇറൈസ് ടു വി എന്ന് എഴുതാം അല്ലേ വി ബൈ വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ വി ആണ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാലും എന്താണ് വി ആണ് ഇ പ്ലസ് വിയും മൈനസ് ബിയും ക്യാൻസൽ ആവും കാരണം പ്ലസ് വി ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് വി ആവും രണ്ടിടത്തും വി ഉള്ളതുകൊണ്ട് അതും ആയി ബാക്കി എന്ത് കിട്ടി ബാക്കി എന്ന് പറഞ്ഞാൽ എക്സ് ഡി വിക്സ് ഈസ് ഈക്വൽ ടു ഇസ് ഈക്വൽ ടു ഇ ആണ് ആണ് നമുക്ക് അകത്ത് എന്ത് ചെയ്യാൻ പറ്റും യെസ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് നോക്കാം അല്ലെ എന്ത് ചെയ്യാൻ പറ്റും എക്സ് ഇൻ ഡി വിസ് വിച്ച് ഈസ് ഈക്വൽ ടു വരെ നമുക്ക് എന്ത് കൊടുക്കാം വി ക്യു വൈ ബൈ എക്സ് എന്ന് കൊടുക്കാം ഇക്യൂരാം വൈ ബൈ എക്സ് എന്ന് കൊടുക്കാം ഇനി ശ്രദ്ധിച്ചേ നമുക്ക് നമുക്ക് കിടക്കുന്ന ഫോം എന്താ ഇ റേസ് ടു മൈനസ് വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് എന്നാണ് കിടക്കുന്നത് സോ ആ ഒരു ഫോമിലേക്ക് എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ചെയ്ത വഴി നോക്കിയോണെ ഡി വി ബൈ ഡി എക്സ് ഉണ്ട് ഒരു എക്സുണ്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് തന്നെ എടുക്കാം ഇ റേസ് ടു ബി തന്നെ എടുക്കാം എന്നിട്ട് വിനെ എല്ലാം ഒരു സൈഡില് എക്സിനെല്ലാം ഒരു സൈഡ് സോ വാട്ട് വി വിൽ ഗെറ്റ് ഹിയർ നമുക്ക് ഇവിടുന്ന് കിട്ടും ബൈ ഇ റേസ് ടു ബി ഇപ്പുറത്ത് വരുമ്പോൾ ഇ റേസ് ടു ബി ആവും ഇവിടെ ഡി എക്സ് ബൈ എക്സ് ഇനി ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് മക്കളെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ നോക്കാം ഡി വി ബൈ ഇറേസ് ടു വി അതായത് ഇറേസ് ടു മൈനസ് വി ആവും മേളി ചിലുമ്പോൾ ഇറേസ് ടു മൈനസ് വിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇറേസ് ടു വി പിന്നെ ഡി എക്സ് ബൈ എക്സിനെ ഇൻ്റർഗ്രേറ്റ് ചെയ്താൽ ലോഗെക്സ് പ്ലസ് സി എന്ന് കിട്ടും ലോഗ് എക്സ് പ്ലസ് സി ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ വൈ ഓഫ് സീറോ ഈക്വൽ ടു വൺ എന്നോ വൈ ഓഫ് സീറോ ഈക്വൽ ടു വൺ എന്നാണ് കണ്ടീഷൻ വാല്യൂസ് ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം എന്ത് കിട്ടും എക്സിനൊണ്ട് സീറോ ഇടുമ്പോൾ സീറോ ആവും എന്ത് വരും മൈനസ് ഇ റേസ് ടു മൈനസ് ബി യുടെ സ്ഥാനത്ത് എത്രയാണ് വൈ ബൈ എക്സാണ് അപ്പം ബി എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ സീറോ ബൈ വൺ ത്രീ ടി സീറോ ഇട്ടും വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് സീറോ പ്ലസ് സി അല്ലെങ്കിൽ ലോഗ് സീറോ അല്ല ലോഗ് വൺ പ്ലസ് സി ലോഗ് വൺ പ്ലസ് സി പിന്നെ നോക്കി ഇ റേസ് ടു മൈനസ് സീറോ സീറോ ആണ് ഇ റേസ് ടു മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ വണ്ണ് മൈനസ് വൺ ഒന്ന് ഇട്ടു ഇവിടെ സോ മൈനസ് വൺ ഈക്വൽ ടു മൈനസ് വൺ ഈക്വൽ ടു ലോഗ് വൺ സീറോ ആണ് സോ സിയുടെ വാല്യൂ ത്രീ ടി സിയുടെ വാല്യൂ മനസ്സ് വൺ എന്നാണ് ഇനി നമുക്ക് ഇക്വേഷനെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി അല്ലേ സിയുടെ വാല്യൂ മൈനസ് വൺ ആണ് സോ ഇതിനകത്തോണ്ട് ഇട്ടുവിടുത്തേ മെയിൻ ഇക്വേഷനെ കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും എന്താണ് നമ്മുടെ ഇക്വേഷൻ യെസ് ഫോം നോക്കണേ ഏത് ഫോമിലാണ് ഈ റേസ്റ്റു മൈനസ് വൈ ബൈ എക്സ് പ്ലസ് ലോഗ് അല്ലെങ്കിൽ ഈ ഒരു ഫോമിലാണ് ഈ റേസ്റ്റ് മൈനസ് വൈ ബൈ എക്സും വേണം ലോഗും വേണം സോ നമുക്ക് ഏതിനകത്തോണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഇതിനകത്തോണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്തേ ഇതിനകത്തോണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്തേ ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് വിക്ക് വരെ വൈ ബൈ എക്സ് ഇസ് ഇക്വൽ ടു ലോഗി എക്സ് പ്ലസ് ഇ സിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം മൈനസ് വൺ ഉണ്ടോ ഈ ഒരു ഫോമിലേക്ക് കൊണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്തു ഇനി എന്ത് ചെയ്യാം മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ബൈ എക്സിന്റെ അപ്പുറത്തോട്ട് മുമ്പ് എന്താകും പ്ലസ് ആവും സോ ലോഗി എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് വൈ ബൈ എക്സ് ഈ മൈനസ് വൺ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ പ്ലസ് വൺ ആയി അല്ലോ അപ്പോൾ ഈ ഒരു ഫോമിലാണ് ആൻസർ കിടക്കുന്നത് ഏതായിരിക്കും ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ തേർഡ് ഓപ്ഷൻ അല്ലേ തേർഡ് ഓപ്ഷനാണ് നടക്കുന്നത് കേട്ടോ ഇ റേസ് ടു മൈനസ് വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഈക്വൽ ടു വൺ നമ്മുടെ ഓപ്ഷൻ ത്രീ ആണ് ആൻസർ കഴിഞ്ഞല്ലോ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റനായിരുന്നു എങ്ങനെയാണ് ചെയ്തതൊന്നുകൂടെ നോക്കണോ യെസ് നോക്കാം നമുക്ക് വൈ ബൈ എക്സ് ഒക്കെ കണ്ടപ്പോഴേ മനസ്സിലായി വൈ ഇസ് ഈക്വ ടു വി എക്സ് ഫോമാണ് സോ അതിനൊന്ന് ഡെർവൈറ്റ് ചെയ്തു ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് ഡിവൈ ബൈ ഡി എസ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻഡു ഡിവൈ ബൈ ഡി എക്സ് ഇനി എല്ലാത്തിനെയും എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഡിവൈഡ ബൈ ഡി എക് മൈനസ് ഇ റേസ് ടു വൈ ബൈ എക്സ് ഈക്വൽ ടു വൈ ബൈ എക്സ് ഇനി ഡിവൈ ബൈ ഡി എക്സിന് പാരം വി പ്ലസ് എസ് ഇൻഡു ഡിവൈ ബൈ ഡി എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൈനസ് ഇ റേസ് ടു വി ആണ് വിച്ച് ഈസ് ഈക്വൽ ടു വിയി എക്സ് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വിട്ടി ഇനി ഞാൻ ചെയ്തത് ഈ ഒരു ഫിം ഫോമിൽ നിന്നും ഈ ഒരു ഫോമിൽ നിന്ന് എക്സും വി എക്സും യും രണ്ട് സൈഡാക്കി എക്സിൻ്റെ കൂടെ ഉള്ളത് ഡി ആണ് സോ ഡി എക്സ് ബൈ ഡി എക്സും മറ്റേത് ഡി വി ബൈ ഇ വിയും സോ ഈ റേസ് ടു വിനെ മേളിൽ പോകുമ്പോൾ ഈ റേസ്റ്റ് മൈനസ് ബി ആവും അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഈ റേസ് ടു മൈനസ് ബി വിച്ച് ഈസ് ഈക്വൾ ടു ലോഗ എക്സ് പ്ലസ് സി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ എത്ര ഇട്ടി വൈ ഓഫ് വൺ ഈക്വൾ ടു സീറോ എന്നായിരുന്നു കണ്ടീഷൻ വൈ ഓഫ് വൺ ഈക്വൽ ടു സീറോ വൈ ഓഫ് വൺ ഈക്വൽ ട് സീറോ ആണെങ്കിൽ എക്സിന് വണ്ണും വൈക്ക് സീറോ ആയും കൊടുത്തു എക്സിന് വണ്ണും കൊടുത്തപ്പോൾ ലോഗ് വൺ സീറോ ആയി അല്ലെങ്കിൽ വി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ ഏതാ വൈ ബൈ എക്സ് ആണ് സോ എത്ര കൊടുത്തു സീറോ ബൈ വൺ എത്ര കിട്ടി സീറോന്ന് കിട്ടി സോ ഈ എനിത്തിങ് റൈസ് ടു സീറോ വൺ ആണ് സോ മൈനസ് വൺ ഈക്വൽ ടു സി ഇതിൽ നിന്ന് വീണ്ടും ഈ ക്വസ്റ്റനിലൊണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് വീട്ടിലും ആൻസർ ഈ റേറ്റ് ടു മൈനസ് വൈ ബൈ എക്സ് പ്ലസ് ലോഗി ഓപ്ഷൻ തേർഡാണ് ആൻസർ നമുക്ക് ട്വൽത്ത് ക്വസ്റ്റനിലേക്ക് കിടക്കാം നോക്കിയേ നമ്മുടെ ട്വൽത്ത് ക്വസ്റ്റിൻ്റെ ഫ്രോം ദ പോയിന്റ് വൺ സിക്സ് ത്രീ ടു ദൈൻ എക്സ് വൺസ് ഈക്വൽ ടു വൈ മൈനസ് വൺ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം നമ്മുടെ ഫൂട്ട് ഓഫ് ദ പെർപെന്റിക്കുലർ ആണ് ചോദ്യം ഒരു ലൈൻ ഉണ്ട് ഒരു ലൈൻ ഉണ്ട് നമുക്ക് ഒരു പോയിന്റും ഉണ്ട് ആ പോയിന്റ് ഏതാ വൺ സിക്സ് ത്രീയാണ് ഇതിലേക്ക് വരയ്ക്കുന്ന ഒരു ഫുട് ഓഫ് ദ പെർപെട്ടിക്കുലറിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ കോർഡിനേറ്റ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നമുക്ക് അത് കണ്ടുപിടിക്കാം ഈ ലൈൻ ഇക്വേഷൻ അറിയാലോ ലൈൻ ഇക്വേഷൻ ഏതാ ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൺ ഈക്വൽ ടു വൈ മൈനസ് വൺ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ടു ബൈ ത്രീ നമുക്കിതിനെ ഒരു ലാംഡ എന്ന് വിളിക്കാം അല്ലെ ഇതിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും എക്സ് ഇക്വൽ ടു വൺ ഇൻ ലാംഡ ലാംഡയാണ് വൈ ഇസ് ഈക്വൾ ടാ ത്രീ ടു ഇൻറ്റു ലാംഡൂ ലാംഡ മൈനസ് വൺ അപ്പുറത്തോട്ട് പോകുമ്പോൾ ടു ലാംഡ പ്ലസ് വൺ ആവും അല്ലെ വൈ മൈനസ് വൺ വൈ മൈനസ് വൺ ബൈ ടു ഇസ് ഈക്വൾ ടു ലാംഡ സോ ടു ലാംഡക്വൾ ടു വൈ മൈനസ് വൺ വൈ ഇസ് ഈക്വൽ ടു ടു ലാംഡ പ്ലസ് വൺ അതുപോലെ തന്നെ ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞാൽ ത്രീ ഇൻ ലാംഡ ത്രീ ലാംഡ മൈനസ് ടു അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ടു സോ ത്രീ ലാംഡ പ്ലസ് ടു ആണല്ലോ എക്സ് വൈ ഇസെഡായി ഇനി നമുക്കറിയാം ഇതിൻ്റെ ഒന്ന് ഡയറക്ഷൻ റേഷ്യോ ഈ ഒരു പോയിന്റ് ക്യൂ ആണെങ്കിൽ അല്ലേ ഇതിന്റെ ഒന്ന് ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാം ഡയറക്ഷൻ റേഷ്യോ എങ്ങനെയാ നമുക്കറിയപ്പെ ലാംഡ ടു ലാംഡ പ്ലസ് വൺ ത്രീ ലാംഡ പ്ലസ് ടു ത്രീ ലാംഡ പ്ലസ് ടു ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി എന്ത് കിട്ടും ഡയറക്ഷൻ റേഷ്യോസ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുമ്പോൾ ലാംഡ മൈനസ് വൺ ലാംഡ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ലാംഡ മൈനസ് വൺ അടുത്തത് ടു ലാം പ്ലസ് വൺ മൈനസ് സിക്സ് അതായത് മൈനസ് ഫൈവ് ത്രീ ലാംഡ പ്ലസ് ടു മൈനസ് ത്രീ ദാറ്റ് ഈസ് ത്രീ ലാംഡ മൈനസ് വൺ കിട്ടിയല്ലോ ലാംഡ മൈനസ് വൺ ടു ലാംഡ മൈനസ് ഫൈവ് ത്രീ ലാംഡ മൈനസ് വൺ ആയാലോ ഇനി നമുക്ക് ഇതിൻ്റെ അറിയാം ഇതിൻ്റെ എത്രയാ ഈ ഒരു പോയിന്റിന്റെ വണ് ടു ആണ് വണ് ടു ത്രീ ആണ് നമുക്കറിയാം പെർപെൻഡിക്കുലർ ആണ് സോ പ്രോഡക്റ്റ് വിൽ ബി ഈക്വൽ ടു സീറോ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഇട്ട് മക്കളെ പറഞ്ഞേ ലാംബ മൈനസ് വൺ ഇൻറ്റു വൺ സോ ദാറ്റ് ഈസ് ലാംഡ മൈനസ് വൺ പ്ലസ് ടു ലാംഡ മൈനസ് ഫൈവ് ടു ലാംഡ മനസ് ഫൈവ് ദാറ്റ് ഈസ് ടു ലാംഡ മൈനസ് ഫൈവ് ഇൻറ്റു ടു ഫോർ ലാംഡ മൈനസ് ടെൻ അതേപോലെ തന്നെ ത്രീ ലാംഡ മൈനസ് വൺ ഇൻറ്റു ത്രീ ദാറ്റ് ഈസ് നയൻ ലാംഡ മൈനസ് ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു സോ ലാംഡ മൈനസ് വൺ ഇൻറ്റു വൺ ലാംഡ മൈനസ് വൺ ടു ലാംഡ മൈനസ് ഫൈവ് ഇൻറ്റു ടു ഫോർ ലാംഡ മൈനസ് ടെൻ ത്രീ ലാംഡ മൈനസ് വൺ ഇൻ ത്രീ നയൻ ലാംഡ മൈനസ് ത്രീ സോ എത്ര ലാമുണ്ട് ഫോർട്ടീൻ ലാംഡ മൈനസ് വൺ മൈനസ് ടെൻ മൈനസ് ലെവൻ മൈനസ് തേർട്ട് മൈനസ് ഫോർട്ടീൻ ഈക്വൽ ടു സീറോ ഇതിൽ നിന്ന് ലാം ഡേ എത്ര കിട്ടും ഫോർട്ടീൻ ബൈ ഫോർട്ടീൻ വൺ എന്ന് കിട്ടും ഫോർട്ടീൻ ബൈ ഫോർട്ടീൻ വൺ അപ്പൊ ലാം ഡേ ലാം ഡേ ആണെങ്കിൽ നമുക്കിനി ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ കോർഡിനേറ്റ്സ് ആയി നോക്കി ലാംഡാ എത്രയാണ് മക്കളെ സോ വണ്ണ് അല്ലെ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി വണ്ണ് അടുത്തേ ടു ലാംഡ പ്ലസ് വൺ ടു ഇൻറ്റു വൺ ഉണ്ടോ ടു ഇന്റു വൺ പ്ലസ് വൺ സോ ടു പ്ലസ് വൺ ത്രീ എന്ന് കിട്ടും അടുത്തത് ഇവിടെയോ ത്രീ ഇൻറ്റു വൺ ത്രീ ത്രീ പ്ലസ് ടു ഫൈവ് സോ ആൻസർ ഈസ് വൺ ത്രീ ഫൈവ് വൺ ത്രീ ഫൈവ് ഓപ്ഷൻ വൺ ഉണ്ടോ നമുക്ക് ഈ കോർഡിനേറ്റ്സ് കിട്ടിയില്ലേ ഇത് ഡയറക്ഷൻ റേഷ്യോ ആണ് ഇതേ ഓക്കെ സോ കോർഡിനേറ്റ്സ് നമ്മൾ എക്സ് വൈ സെഡ് ആക്കി എടുത്തായിരുന്നു ആ കോർഡിനേറ്റ്സ് ആയിരുന്നു ചോദ്യം സോ ആൻസർ ഈസ് വൺ ത്രീ ഫൈവ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം തേർട്ടീൻ ക്വസ്റ്റ്യൻ മെട്രിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കി മക്കളെ ഇഫ് എ ഈസ് ഓഫ് ത്രീ ബൈ ഫോർ ടൈപ്പ് എയുടെ ഓർഡർ വന്നിട്ടുണ്ട് ഏതാ ത്രീ ബൈ ഫോർ ആണ് ബി ഇസ് എ മെട്രിക്സ് സച്ച് ദാറ്റ് എ ട്രാൻസ് ബി എ ട്രാൻസ്പോസ് ബി എ ട്രാൻസ്പോസ് ബി എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മക്കളെ ഫോർ ബൈ ത്രീ ആണ് അല്ലെ തിരിയും എ ട്രാൻസ്പോസ് ബി ആൻഡ് ബി എ ട്രാൻസ്പോസ് ആർ ബോത്ത് ഡിഫൈൻ രണ്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരണം എ ട്രാൻസ്പോസ് ബി എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അറിയാം ഫോർ ബൈ ത്രീ ആ സോ ഫോർ ബൈ ത്രീ ഇൻറ്റു ഇൻറ്റു സംതിങ് ഇവിടെ നമുക്ക് എന്തായാലും എന്ത് വരണം കാരണം ആദ്യത്തതിൻ്റെ കോളവും രണ്ടാമത്തിൻ്റെ റോയും സെയിം ആയിരിക്കണം സോ ഇവിടെ എത്ര ആയിരിക്കണം ബിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് ഇട്ട് നമുക്ക് എത്രയാത്ര ത്രീ ആണ് ത്രീ എന്ന് കിട്ടി ഇനി രണ്ടാമത്തിന് അതാണ് ബി എ ട്രാൻസ്പോസ് ബി എ ട്രാൻസ്പോസ് ഇത് നോക്കിയാൽ ബി നമുക്ക് അറിയത്തില്ല പക്ഷേ അതിൻ്റെ ഫസ്റ്റ് വൺ നമുക്ക് കിട്ടി ഇപ്പോൾ എത്രയാണ് ആണ് ത്രീ ഇൻറ്റു സംതിങ് അല്ലെങ്കിൽ ത്രീ ബൈ സംതിങ് ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എ ട്രാൻസ്പോസ് വെച്ചിട്ടാണ് എ ട്രാൻസ്പോസിൻ്റെ എത്രയാ ഫോർ ബൈ ത്രീ അപ്പോൾ നമുക്കറിയാം ഇത് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇവിടെയും ഇവിടെയും സെയിം ആയിരിക്കണം സോ ഇതും എത്ര ആയിരിക്കണം ഫോർ ആയിരിക്കണം അല്ലേ സോ ബേസിക്കലി നമുക്ക് കിട്ടി അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രയാണ് റോ എന്ന് പറയുന്നത് ത്രീയും കോളം എന്ന് പറയുന്നത് ഫോർ സോ ആൻസർ ഈസ് ത്രീ ബൈ ഫോർ അല്ലേ രണ്ടും ഡിഫൈൻ ചെയ്യണമെങ്കിൽ അറിയാമല്ലോ നമ്പർ ഓഫ് കോളംസ് ഇൻ ദ ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് നമ്പർ ഓഫ് റോസ് ഇൻ ദ സെക്കൻഡ് മെട്രിക്സ് മനസ്സിലായാലോ അങ്ങനെയാണ് ഇവിടെ ചെയ്തത് ഇവിടെ ത്രീ ആ ഇവിടെ നമുക്കറിയാം എത്രയാണ് ത്രീയാണെന്നറിയാം സോ ഇവിടെ എത്ര തന്നെ വരണം ത്രീ തന്നെ വരണം അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് റോസ് ത്രീന്ന് കിട്ടി ഈ രണ്ടാമത്തെ കണ്ടീഷൻ വെച്ച് ബി ഇൻ ടു എ ട്രാൻസ്പോസ് ആണ് ബി എന്ന് പറയുന്നത് നമുക്കറിയില്ല സോ ഫസ്റ്റ് റോ അറിയാം ത്രീ ബൈ ഫോർ ത്രീയാണ് ഈ ഫോർ നമുക്ക് കണ്ടുപിടിക്കണം അതിനുവേണ്ടി എ ട്രാൻസ്പോസ് നോക്കി ഫോർ ബൈ ത്രീ ആണ് സോ ഇവിടെ ഫോർ ആണെങ്കിൽ ഇവിടെയും ഫോർ ആൻസർ ഈസ് ത്രീ ബൈ ഫോർ ഓപ്ഷൻ ടു ആണ് ആൻസർ ഇനി നമുക്ക് ഫോർട്ടീൻ ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഫോർട്ടീൻ ക്വസ്റ്റിൻ ഫോർട്ടീൻ ക്വസ്റ്റ്യൻ നോക്കി മക്കളെ ഡയറക്റ്റ് ഫോർമുല അല്ലേ ഡയറക്റ്റ് ഫോർമുലയാണ് നമുക്ക് അറിയാവുന്ന സാരി എ ക്രോസ് ബി എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ ആ എ സ്ക്വയർ ബി സ്ക്വയറിനോട് ഈക്വലാ അതേപോലെ തന്നെ നോക്കിയേ ഇവിടെ യു വി ആണെന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്ക്വയർ എന്ന് കാണാം മോഡിലസ് ഓഫ് യു എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും മക്കളെ റൂട്ട് ഓഫ് ഐഡിയ കോയിഷൻ ഉണ്ട് സോ മൈ വണ്ണിൻ്റെ സ്ക്വയർ വൺ ആണ് മൈനസ് ത്രീയുടെ സ്ക്വയർ നയൻ ടു ഇൻ്റെ സ്ക്വയർ ഫോർ സോ നയൻ പ്ലസ് ഫോർ തേർട്ടീൻ തേർട്ടീൻ പ്ലസ് വൺ റൂട്ട് ഫോർട്ടീനാണ് റൂട്ട് ഫോർട്ടീൻ അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര ഇട്ടി ഫോർ ഫോർട്ടീൻ എന്ന് ഇട്ടി ഇനി അടുത്തത് വി ഉണ്ട് വീയുടെ മോഡിലെസ് എടുക്കാം വിയുടെ മോഡിലസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും ടുൻ്റെ സ്ക്വയർ ഫോറ് ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ ഫൈവിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് സോ ട്വൻറ്റി ഫൈവ് പ്ലസ് ഫോർ ട്വൻ്റി നയൻ ട്വൻ്റി നയൻ പ്ലസ് സിക്സ്റ്റീൻ ആ ഫോർട്ടി ഫൈവ് ഒന്ന് കിട്ടും അല്ലേ ഫോർട്ടി ഫൈവ് എന്ന് കിട്ടും ഇനി ഇതിൻ്റെ സ്ക്വയർ ആണ് വി സ്ക്വയർ ആണ് വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോർട്ടി ഫൈവിലെ റൂട്ട് പോയി ഫോർട്ടി ഫൈവ് ആയി ഇനി നമ്മൾ ഇത് തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്താൽ മതി എ സ്ക്യർ ബി സ്ക്വയർ ഫോം അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു എന്തോ യു സ്ക്വർ പി സ്ക്വർ അപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത്രയും ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടി ഫൈവ് ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടി ഫൈവ് നോക്കി നമുക്കല്ലേ ഫോർട്ടി ഫൈവ് ഇൻറ്റു ഫോർട്ടീൻ സിക്സ് തേർട്ടി എന്ന് തീട്ടി ഓപ്ഷൻ ടു ആണ് ഏതാ സിക്സ് തേർട്ടി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതിന്റെ മോഡ്യൂലേസ് എടുക്കുക സ്ക്വയർ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക സോ അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ആ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ പറയുന്നത് ഏതാ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഫംഗ്ഷൻ ഏതാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് ക്യൂബ് മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ത്രീ ആണ് ഫംഗ്ഷൻ ഇനി തന്നിട്ടുള്ളത് പോയിന്റ് അറ്റ് വിച്ച് ദ ടു ദ ദും ഇസ് പാരലൽ ടു എക്സ് ആക്സസ് എക്സ് ആക്സസിന് പാരൽ ആണ് എക്സ് ആക്സിസിനും പാരൽ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കണം അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കണം സീറോ ആവണം എക്സ് ആക്സിന് പാരൽ ആവുകയാണെങ്കിൽ എക്സ് ആക്സിസിന് പാരൽ ആവുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് സീറോ സോ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം എഫ് ഡാഷ് എക്സ് ത്രീ ടി ടു ഇൻറ്റു ത്രീ സിക്സ് എക്സ്ക്വയർ മൈനസ് ടെൻ എക്സ് മൈനസ് ഫോർ ഒന്ന് കിട്ടും ഇതിനെ എന്ത് ചെയ്യാം ടു വെച്ച് കട്ട് ചെയ്യാം അല്ലേ ടു വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മക്കളെ ടു വെച്ച് കട്ട് ചെയ്യുമ്പോൾ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് മൈനസ് ടു ഈക്വൽ ടു ടു ഇനി നമുക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കണം സോ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ ഇതിനെ സീറോട് ഈക്വേറ്റ് ചെയ്യുമ്പോൾ ത്രീ എക്സ് സ്ക്വയർ ത്രീ എക്സ്ക്വയർ മനസ്സ് ഫൈവ് എക്സ് അല്ലേ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് എക്സിന്റെ വാല്യൂ ഏതായിരിക്കും രണ്ടിലും ഈക്വൽ ആവുന്ന വാല്യൂ ഏതാ കോട്ടർഡിക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം കൊട്ടർ അഡിക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും സോൾവ് ചെയ്ത് നോക്കിയാൽ മതി എക്സിന്റെ വാല്യൂ ടുന്ന് നോക്കി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ടു സ്ക്വയർ ഫോർ ഫോർ ഇൻ ടു ത്രീ ട്വൽവ് ആണ് ഫൈവ് ഇൻറ്റു ടു ടെൻ മൈനസ് ടു ഈക്വൽ ടു സീറോ അല്ലേ കറക്റ്റ് ആണ് സോ എക്സ് ഈക്വൽ ടു എത്രയാണ് ടു എന്ന് കിട്ടി എക്സ് ടു ആണെങ്കിൽ അല്ലേ ഡെറിവേറ്റീവ് സീറോ ആയത് മനസ്സിലായാലോ ഡിവൈ ബൈ ഡി എക്സ് സീറോ കാരണം ടാൻസൻ പാരൽ ടു എക്സ് ആക്സസ് ആണ് സോ എക്സിൻ്റെ വാല്യൂ കിട്ടി ടു ആ എല്ലാ ഓപ്ഷനിലും ഉണ്ട് അല്ലേ സോ ഇനി വൈ വാല്യൂ ആണ് കാണാൻ കൊണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഈ ഒരു ഫംഗ്ഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടു ഇൻറ്റു എക്സ് ക്യൂബ് ദാറ്റ് ഈസ് ടു ക്യൂബ് ടു ക്യൂബ് എയ്റ്റ് ആണ് മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് സ്ക്വയർ ഫൈവ് ഇൻറ്റു എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ടു സ്ക്വയർ ഫോർ ആണ് മൈനസ് ഫോർ ഇൻറ്റു ടു ഫോർ ഇൻറ്റു ടു എത്രയാണ് എയ്റ്റ് പ്ലസ് ത്രീ ഉണ്ടല്ലോ ഉണ്ടോ ടു ഇൻറ്റു ഫോർ ക്യൂബ് ടു ഇൻറ്റു ടു ക്യൂബ് എയ്റ്റ് എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ എന്ന് കിട്ടും ഫൈവ് ഇൻറ്റു ടു സ്ക്വയർ ഫോർ ആണ് മൈനസ് ഫോർ ഇൻറ്റു ആ മൈനസ് ഫോർ ഇൻറ്റു ടു മൈനസ് എയ്റ്റ് പ്ലസ് ത്രീ ഓക്കെ സിക്സ്റ്റീൻ മൈനസ് ട്വൻറ്റി മൈനസ് ഫൈവ് അല്ലേ ത്രീ ടി മൈനസ് ഫോർ മൈനസ് ഫൈവ് മൈനസ് നയൻ എന്ന് കിട്ടും സോ എക്സ് ടുവും വൈ എത്രയോ മൈനസ് നയൻ സോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് നയൻ ഏത് ആൻസർ ടു കോമ മൈനസ് നയൻ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ഓസ്റ്റിലേക്ക് കടക്കാം നോക്കി നമുക്ക് സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടു എ മൈനസ് എക്സ് വെൻ എക്സ് ഇൻ ബിറ്റ്വീൻ മൈനസ് എ ആൻഡ് എ ആൻഡ് ത്രീ എക്സ് മൈനസ് ടു എ വെൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിലേത് ആൻസറാണ് ആയിട്ടുള്ളത് ഡിഫറൻഷ്യബിലിറ്റിയും കണ്ടിന്യൂറ്റിയും ആണ് ചെക്ക് ചെയ്യേണ്ടത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഡിസ്കസ് കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തേ എയിലെ കണ്ടിന്യൂറ്റി നോക്കി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എയിലെ നോക്കി മക്കളെ ഈ ഒരു ഫംഗ്ഷൻ എടുക്കുന്നു അപ്പം എന്ത് കിട്ടും ലെസ് ദാൻ എ എ മൈനസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ത്രീ ഡി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് ത്രീ ഡി ടു എ മൈനസ് എക്സ് ടു എ മൈനസ് എക്സ് എ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ത്രീ ഡി എ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് ടു എന്ന് കൊടുക്കുന്നു ടു എ മൈനസ് എന്ന് കിട്ടും ടു എ മൈനസ് എ ദാറ്റ് ഈസ് എ എന്ന് കിട്ടി ഇനി നമുക്ക് റൈറ്റ് ആൻഡ് ലിമിറ്റ് നോക്കാം എക്സ്റ്റെൻസ് ടു എ പ്ലസ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എയിലും കൂടുതലാണെങ്കിൽ ഇതാണ് ത്രീ എക്സ് മൈനസ് ടു എ എക്സിന് എ കൊടുത്തു സോ എക്സിന് എ കൊടുക്കുമ്പോൾ എത്ര കിട്ടും ത്രീ ഇൻ ടു എ ത്രീ എ ത്രീ എ മൈനസ് ടു എന്ന് കിട്ടും ദ അതും എത്ര തന്നെയാണ് എ ആ അല്ലേ അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വലാണ് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം കണ്ടിന്യൂസ് ആണ് അപ്പം എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ അല്ലേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു എ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഇ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി കൂടെ ചെക്ക് ചെയ്യാം കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാം ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്നാ ചെയ്യണം ഡിഫറൻഷ്യബിലിറ്റി ഒക്കെയാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ നോക്കാം അപ്പോൾ ലിമിറ്റ് എക്സ് എക്സ്റ്റൻസ് ടു എ മൈനസ് എ മൈനസിലെ ചെക്ക് ചെയ്യാം നോക്കിയേ ഇതാണ് എ മൈനസ് ടു എ മൈനസ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം എഫ് ഡാഷ് എക്സാ അല്ലേ ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ ചെയ്യുമ്പോൾ എഫ് ഡാഷെക്സ് സോ ടു എ മൈനസ് എക്സ് ടു എയുടെ ഡെറവേറ്റീവ് സീറോ മൈനസ് എക്സിൻ്റെ ഡെറേറ്റീവ് മൈനസ് വൺ അല്ലേ ഡയറക്റ്റ് ഞാൻ ചെയ്യുവാണ് മൈനസ് വൺ എന്ന് കിട്ടി ഇനി എക്സ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എ പ്ലസ് ചെക്ക് ചെയ്യുകയാണ് ഗ്രേറ്റർ ദാൻ എ ഇതാണല്ലോ ത്രീ എക്സ് മൈനസ് ടു എ ആണ് ത്രീ എക്സ് മൈനസ് ടു എ ഡെറവേറ്റീവ് എടുക്കുമ്പോൾ എത്ര കിട്ടും ടു എ പോയി ത്രീ ഇൻറ്റു എക്സ് എക്സിന് ഡെറിവേറ്റീവ് വൺ ആണ് സോ ത്രീ എന്ന് കിട്ടും ഒരെണ്ണം മൈനസ് വണ്ണും ഒരെണ്ണം ത്രീയു ഡിഫറൻഷ്യബിൾ ആണോ അല്ല സോ അറ്റ് എക്സ് ഈക്വൽ ടു എൽ അറ്റ് എക്സ് ഈക്വൽ ടു എയില് എന്തല്ല ഡിഫറൻഷിബിൾ അല്ല അപ്പോൾ ഏതാണ് ആൻസർ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എയില് ഡിഫറൻഷ്യബിൾ ആണോ അല്ല സോ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ വൺ അടുത്ത ദിവസത്തിലേക്ക് കിടക്കാം ആ ഇത് മെട്രിക്സിലെ അല്ലെങ്കിൽ സോറി ഡിറ്റർമൻസിലെ ഒരു ക്വസ്റ്റൻ ആണ് കോഫിഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻ ദു എക്സ്പാൻഷൻ നോക്കി മക്കളെ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ എക്സ്ക്വയറിൻ്റെ കോഫിഷൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ആദ്യം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം എക്സ്ക്വയർ ഇൻറ്റു അല്ലെ സ്ക്വയർ ഇൻറ്റു ഇത് നമ്മൾ മൾട്ടിപ്പിൾ ആണ് എത്ര ഇടും ടു ക്യൂ എയ്റ്റ് ആണ് എയ്റ്റ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് ടു ഫൈവ് ഇൻ എത്രയാണ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് ടു ഫോർ ഫസ്റ്റ് ഇയറോ വെച്ച് എക്സ്പാൻഡ് ചെയ്യണം അത് കഴിഞ്ഞു ഇനി അടുത്തത് എക്സ് ക്യൂ പ്ലസ് വൺ അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് വൺ ഇൻ മൈനസ് എക്സ് ക്യൂ പ്ലസ് വൺ റോയിങ് കോളം കളഞ്ഞു ബാക്കി ടു ക്യൂബ് എത്രയാണ് എയ്റ്റ് ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് ത്രീ മൈനസ് എക്സ് പ്ലസ് ഫോർ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് ടു ഫോർ എക്സ് ക്യൂ പ്ലസ് എക്സ് റൈസ് ടു ഫോർ കഴിഞ്ഞിട്ടില്ല ഇത് രണ്ടെണ്ണ ഉള്ളായിട്ടുള്ളൂ ഇനി എന്താ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ എക്സ് റൈസ് ടു ഫൈവ് പ്ലസ് ടു പ്ലസ് എക്സ് റൈസ് ടു ഫൈവ് പ്ലസ് ടു ഇൻ അതും കളഞ്ഞു റോയിങ് കോളം കളഞ്ഞു ബാക്കി എന്നതാ ഇത് രണ്ട് എക്സ് ക്യൂബ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് ടു ഫൈവ് മൈനസ് ഇവിടെ എക്സ് പ്ലസ് ഫോർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എക്സ്ക്വയർ പ്ലസ് എക്സ് ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമുക്ക് എക്സ്പാൻഷൻ ഇനി എക്സ്പാൻഷനിൽ നമുക്ക് വേണ്ട എന്താ കോഫിഷ്യൻറ്റ് ഓഫ് എക്സ്ക്വയറാണ് എക്സ്ക്വയർ എന്ന് നന്നായിട്ട് നോക്കി ഇവിടെ എവിടെയൊക്കെ എക്സ്ക്വയർ കിട്ടുന്നുണ്ടെന്ന് ഇവിടെ നോക്കി എക്സ്ക്വയർ കൊണ്ട് തന്നെയാണ് ഓൾറെഡി മൾട്ടിപ്ലൈ എന്നു അല്ലേ അതുകൊണ്ട് ഇതിനകത്ത് നിന്നൊന്നും എക്സ് സ്ക്വയർ കിട്ടത്തില്ല ഇനി ഇവിടെ നോക്കി ഇവിടെയും എല്ലാം എക്സ്ക്വയറിനെക്കാട്ടിയും വലുതാണ് സോ അവിടെയും കിട്ടത്തില്ല ഇവിടെ നോക്കി എക്സ് ക്യൂബിൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് എക്സ് വെച്ചിട്ടുള്ള മാത്രം നോക്കിയാൽ മതി സോ വൺ ഇൻറ്റു എയ്റ്റ് എക്സ് ക്യൂബ് അവിടെയും കിട്ടത്തില്ല വൺ ഇൻറ്റു ത്രീയും കോൺസ്റ്റൻറ്റാ അവിടെയില്ല ഇനി നോക്കിയ ഇവിടെയും ആ എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എക്സ്ക്വയറിന് മുകളിൽ പോവാം സോ അവിടെയും കിട്ടത്തില്ല ഇനി ഇവിടെ നോക്കാം ഇവിടെ എക്സ്ട്രൈസ് ടു ഫൈവ് വെച്ച് നോക്കിയിട്ട് ഒരു കാര്യമില്ല കാരണം ഓൾറെഡി തന്നെ എക്സ് സ്ക്വയറിന് മുകളിലാണ് ഇനി നോക്കി ടു വെച്ചിട്ട് നോക്കി ഇവിടെ ടു ഇൻറ്റു ആ ടു ഇൻറ്റു ത്രീ എടുക്കാൻ പറ്റത്തില്ല അതും എടുക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെയും എക്സിന് മുകളിലാണ് സോ ഈ ട്യൂ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെ കിട്ടും ഇവിടെ നോക്കി മക്കളെ ഇവിടെ നോക്കി എക്സ് സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്ത് കിട്ടും എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഫോർ ഇൻറ്റു എക്സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു എക്സ് എത്രയാണ് ഫോർ എക്സ് ഉണ്ടോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഫോർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ്ക്വയർ ഫൈവ് എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട് ഇവിടെ എന്തുണ്ട് ഫൈവ് എക്സ് സ്ക്വയർ വെളിയിൽ ആരുണ്ട് ഒരു ടു ഉണ്ട് അല്ലേ കാരണം ഈ എക്സ് റക്സ് ടു ഫൈവ് വെച്ചിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല സോ ടു ഇൻറ്റു ഒരു മൈനസും ഉണ്ട് സോ മൈനസ് ഫൈവ് എക്സ്ക്വയർ സോ ടു ഇൻറ്റു മൈനസ് ഫൈവ് എക്സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്ക്വയർ വരുന്ന ഒറ്റ കോഫിഷൻ ഉള്ളൂ അല്ലേ ഇതേ ഉള്ളൂ ടു ഇൻ്റ് മൈനസ് സ്വയം എത്രയാണ് മൈനസ് ടെൻ എക്സ്ക്യർ ഏത് ആൻസർ കോഫിഷൻ്റെ ആണ് ചോദ്യം മൈനസ് ടെൻ ആണ് ആൻസർ സോ ഓപ്ഷൻ വൺ നമുക്കിത് ഫുൾ എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ ചെറുതാക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല കേട്ടോ നമുക്ക് ആൻസറിലേക്ക് എത്തുക ആൻസറിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമൊഴിയതാണ് പെട്ടെന്ന് ഞാൻ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം അടുത്ത ദിവസിലേക്ക് കിടക്കാം ആ എയ്റ്റീൻ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോബിലിറ്റിയിലാണ് രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് പി ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട് എത്രയാണ് പി ഓഫ് ബി എന്ന് പറയുന്നത് ത്രീ ബൈ ഫൈവ് ആണ് പി ഓഫ് എ കി വൺ ബി തന്നിട്ടുണ്ട് എ കി വൺ ബി എത്രയോ വൺ ബൈ ടു അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്ന് തന്നിട്ടുണ്ട് ഫോർ ബൈ ഫൈവ് പി ഓഫ് എ ആണ് കണ്ടുപിടിക്കുന്നത് പി ഓഫ് എ നമുക്ക് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യാം അവിടെ പി ഓഫ് എ കി വൺ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ് ആണല്ലോ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു സബ്സ്റ്റ്യൂട്ട് ചെയ്തേ പി ഓഫ് എ ഇൻ്റർ സെക്ഷൻ ബി അറിയില്ല പി ഓഫ് എ ഇൻ്റർ സെക്ഷൻ ബി എന്ന് തന്നെ കൊടുക്കാം പക്ഷേ നമുക്ക് പി ഓഫ് ബി അറിയാം ത്രീ ബൈ ആ ത്രീ ബൈ ഫൈവ് ത്രീ ബൈ ഫൈവ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും പി ഓഫ് എ ഇൻ്റർ സെക്ഷൻ ബി കിട്ടും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി വൺ ബൈ ടു ഇൻറ്റു ത്രീ ബൈ ഫൈവ് അതായത് ത്രീ ബൈ ടെൻ എന്ന് കിട്ടും ത്രീ ബൈടെൻ അല്ലേ വൺ ബൈ ടു ഇൻറ്റു ത്രീ ബൈ ഫൈവ് ത്രീ ബൈ ടു അപ്പം എ ഇൻ്റർ സെക്ഷൻ ബി ആയി ഇനി ഓഫ് പി ഓഫ് എ കാണാൻ സിമ്പിൾ അല്ലേ നമുക്കറിയാവുന്ന ഫോർമുല അപ്ഡേ ഇട്ടാൽ പോരെ എന്താ ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബിസ് ഈക്വൽ ടു എന്താ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണല്ലോ ഇതിൽ നിന്ന് എനിക്ക് വേണ്ട എന്താ പി ഓഫ് എ എല്ലാത്തിനും അപ്പുറത്തോട്ട് കൊണ്ടുപോകാം സോ പി ഓഫ് എ ഇസ് ഈക്വൽ ടു എന്ത എ ഇന്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ യൂണിയൻ ബി മൈനസ് പി ഓഫ് ബി ആണ് ആണല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടെൻ പ്ലസ് പി ഓഫ് എ യൂണിയൻ ബി എ യൂണിയൻ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫോർ ബൈ ഫൈവ് ആണ് നമുക്ക് എൽ സി എം ടെൻ ആക്കാം അല്ലെ ഫോർ ബൈ ഫൈവ് ആണെങ്കിൽ ടെൻ ആക്കാനായിട്ട് ഡബിൾ ചെയ്യണം അല്ലെ ഡബിൾ ചെയ്യുമ്പോൾ ടു ഇന്റു ടു ഫോർ ഇന്റു ടു എന്ന് കിട്ടും അപ്പം ഇവിടെ എയ്റ്റ് ബൈ ടെൻ മൈനസ് പി ഓഫ് ബി പി ഓഫ് ബി ത്രീ ബൈ ആണ് അതിനെയും ടെൻ ആക്കാം ടൂ ത്രീ ബൈ ഫൈവ് ത്രീ ഇന്റു ടു സിക്സ് ഫൈവ് ഇന് ടു ടെൻ സോ മൈനസ് സിക്സ് ബൈടെൻ ഇപ്പം എല്ലായിടത്തും ഡോമിനേറ്റർ സെയിം ആണ് ടെൻ ആണ് സോ ത്രീ പ്ലസ് എയ്റ്റ് ലെവൻ ലെവൻ മൈനസ് സിക്സ് ഫൈവ് ബൈ ടെൻ എന്ന് കിട്ടും ഫൈവ് ബൈ ടെന്നെ വീണ്ടും ചെറുതാക്കും എത്ര കിട്ടി ആ വൺ ബൈ ടു എന്ന് കിട്ടും ഓപ്ഷൻ വൺ ബൈ ടു ഓപ്ഷൻ ഏതാ നമ്മുടെ ഓപ്ഷൻ ടു ആണ് ആൻസർ കഴിയല്ലോ പതിനെട്ടും കഴിഞ്ഞ് നമുക്കിനി പത്തൊമ്പതാമത്തിലേക്ക് അടക്കാം നയൻറ്റീൻ ക്വസ്റ്റ്യൻ ആ ഇതൊക്കെ നമുക്ക് മൂന്ന് ഇക്വേഷൻ കിട്ടും മൂന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യണം അതിന് ബെറ്റർ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം നമുക്ക് മക്കളെ ഇവിടെ നോക്കി എക്സിൻറ്റു സംതിങ് വൈ ഇൻറ്റു സംതിങ് ഇസഡിൻറ്റു സംതിങ് നമുക്ക് ഈ എക്സ് കോഫിഷ്യൻറ്റ് മാത്രം എടുക്കാം ഇവിടെ എക്സിൻ്റെ എത്രയോ അല്ലെങ്കിൽ ഐ ഡ കോഫിയൻ്റ് എത്രയാണ് ത്രീ ആണ് ഇവിടെയോ ടു എക്സ് ഇവിടെ ഐ ഡ എത്രയാണ് വൈ ഇവിടെ ഇസഡഡിൻ്റെ മൈനസ് ടു ഇസെറ്റ് അല്ലേ ഐയുടെ മൈനസ് ടു സെറ്റ് ഓക്കെ അവിടെ ഐ ഡ ത്രീയ ഇവിടെ ഐ ഡു എക്സ് ഇവിടെ വൈ ഇവിടെ മൈനസ് ടു സിക്സ് ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ ഒന്ന് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആദ്യത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യാം എക്സ് ഈക്വ ടു വണ്ണും കൊടുത്തു എക്സ് ഈക്വൽ ടു വണ്ണ് എടുക്കുമ്പം ടു ഇൻറ്റു വൺ ടു ആ വൈ ഈക്വൽ ടു ടു കൊടുത്തു അപ്പം ടു ഇ മൈനസ് ടു ഇൻറ്റു ത്രീ സിക്സ് അപ്പോൾ ഫോർ മൈനസ് സിക്സ് ഫോർ മൈനസ് സിക്സ് മൈനസ് ടു എന്നാണ് കിട്ടുന്നത് അല്ലേ സാറ്റിസ്ഫൈ ചെയ്തില്ല നോട്ട് ഈക്വൽ ആണ് ഇപ്പോൾ ഓപ്ഷൻ വൺ അല്ല ഇനി ഓപ്ഷൻ ടു ഒന്ന് ചെക്ക് ചെയ്യാം എക്സ് ഈക്വൽ ടു ടു ഇപ്പോൾ എക്സ് ഈക്ല ടു ടു കൊടുക്കുമ്പോൾ എത്ര ഇട്ടി ത്രീ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ വൈക്കുപകരം ത്രീ കൊടുത്തു ഇനി മൈനസ് ടു ഇസ്ട്ട മൈനസ് ടു എന്ന് കിട്ടും ഫോർ മ ഫോർ പ്ലസ് ത്രീ സെവൻ സെവൻ മൈനസ് ടു ത്രീ ആ ഫൈവാണ് അപ്പം അതും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല ഓപ്ഷൻ ത്രീ ഒന്ന് ചെക്ക് ചെയ്യാം ഓപ്ഷൻ ത്രീ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും ത്രീ വൈ ത്രീ വൺ ടു ഇപ്പം ത്രീ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ത്രീ എക്സ് ഇൻ ത്രീ ആണ് ടു ഇൻറ്റു ത്രീ സിക്സ് ആണ് വൈ ഇൻറ്റു വൺ വൈ മൈനസ് ടു ഇൻറ്റു ടു മൈനസ് ഫോർ അല്ലേ വൈക്കു പാരം വൺ ആണേ വൈക്ക് വരെ വൺ സിക്സ് പ്ലസ് വൺ സിക്സ് പ്ലസ് വൺ സെവൻ സെവൻ മൈനസ് ഫോർ ത്രീ അട്ടോ കിട്ടി ആൻസർ കിട്ടി അപ്പം നമ്മുടെ ഏത് ആൻസറോ ഓപ്ഷൻ ത്രീ ആണ് ആൻസർ അല്ലേ ഇവിടെ വൈക്കുവരെ എത്രയാണ് വൺ ആണേ അട്ടോ വൈ എന്നായിരുന്നു ബൈക്ക് വരെ ഞാൻ എന്ത് കൊടുത്തു വൺ സോ സിക്സ് പ്ലസ് വൺ സെവൻ സെവൻ മൈനസ് ഫോർ ത്രീ ഏത് ഓപ്ഷൻ ഓപ്ഷൻ ത്രീ ആണ് അല്ലാതെ നമുക്ക് ചെയ്യാം മൂന്ന് ഇക്വേഷൻ കിട്ടും അത് ചെയ്യാനൊക്കെ ഓൾറെഡി ഭയങ്കര ടഫാണ് നമുക്ക് എക്സാം എന്താ എം സി ക്യൂ ടൈപ്പ് സോ ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം ആ നോക്കി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ബെക്ട്രാ എ ലൈൻ മേക്സ് ആൻഡ് ആംഗിൾ ഓഫ് ഫൈവ് ബൈ ത്രീ വെച്ച് ഇത്ത് ഈച്ച് ഓഫ് എക്സ് ആൻഡ് വൈ ആക്സസ് എക്സും വൈവുമായിട്ട് ഏതാങ്കിളാണ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് പൈ ബൈ ത്രീ അപ്പം നമുക്കറിയാം ആൽഫ പൈ ബൈ ത്രീ ബീറ്റ എത്ര തന്നെയാണ് പൈ ബൈ ത്രീ ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഗാമ കണ്ടുപിടിക്കാൻ അല്ലേ ഇസഡുമായിട്ട് മെയ്ക്ക് ഇന്ന് ആംഗിൾ നമുക്കറിയാം ഇക്വേഷൻ എന്താ കോ സ്ക്വയർ ആൽഫ പ്ലസ് കോ സ്ക്വയർ ബിറ്റ പ്ലസ് കോ സ്ക്വയർ ഗാമ എത്രയാണ് വണ് സോ ഇതിനകത്തൊന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം കോ സ്ക്വയർ ആൽഫ കോ സിക്സ്റ്റിയുടെ സ്ക്വയർ അല്ലെ വൺ എയ്റ്റി ബൈ ത്രീ സിക്സ്റ്റി ആണ് സോ കോ സിക്സ്റ്റിയുടെ സ്ക്വയർ കോ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു അതിൻ്റെ സ്ക്വയർ വൺ ബൈ ഫോർ ഇവിടെയും വൺ ബൈ ഫോർ കാരണം സെയിം പ്ലസ് കോ സ്ക്വയർ ഗാമ ഈക്വൾ ടു വൺ ആണ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ അല്ലേ കാർട്ടർ പ്ലസ് ക്വാർട്ടർ ടു ബൈ ഫോർ കിട്ടും അല്ലെങ്കിൽ വൺ ബൈ ടു എന്ന് കിട്ടും വൺ ബൈ ടു പ്ലസ് കോ സ്ക്വയർ ഗാമ ഈസ് ഈക്വൽ ടു വൺ ഇതിൽ നിന്ന് കോ സ്ക്വയർ ഗാമ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് വൺ ബൈ ടു വൺ മൈനസ് വൺ ബൈ ടു വൺ മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണ് അല്ലേ കോസ്ക്വയർ ഗാമ ഐസ് ഇക്വൽ ടു വൺ ബൈ ടു പക്ഷേ വൺ ബൈ ടു അല്ല ആൻസർ കോസ് ഗാമയാണ് നമുക്ക് വേണ്ടത് അല്ലെ കോസ് ഗാമയാണ് ആൽഫ നട്ടിട്ട് പോകാൻ കുഴപ്പമില്ല സോ കോസ് ഗാമ ഐസ് ഇക്വൽ ടു കോസ് ഗാമ ഈക്വൽ ടു വൺ ബൈ ടു അല്ല വൺ ബൈ റൂട്ടു അല്ലെ സ്ക്വയർ ആണ് സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആവും ഏത് ആംഗിളിലാണ് വൺ ബൈ റൂട്ടു കിട്ടുന്നത് ഫോർട്ടി ഫൈവ് ആണ് സോ ഫൈവ് ബൈ ഫോർ ഫൈവ് ബൈ ഫോർ ഗാമ എത്രയാണ് ഫൈവ് ബൈ ഫോർ ഏതാ ഫോർത്ത് ഓപ്ഷൻ മനസ്സിലായല്ലോ ഇത് നമുക്ക് അറിയാവുന്ന റിസൾട്ടാണ് റിസർച്ചാണ് കോസ്ക്വയർ ഗാമ പ്ലസ് കോസ്ക്വയർ ബീറ്റ പ്ലസ് കോ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് വൺ ആണ് സോ ആൽഫ ഫൈവ് ബൈ ത്രീ ആ സിക്സ്റ്റി കോ സിക്സ്റ്റി വൺ ബൈ ടു അതിൻ്റെ സ്ക്വയർ വൺ ബൈ ഫോർ അതിന് രണ്ടടുത്തും വൺ ബൈ ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു വൺ സോൾവ് ചെയ്താൽ മതി നമുക്ക് ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ട്വൻറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ സിസ്റ്റം ഓഫ് ഇക്വേഷനിലെ ആണ് നമുക്കൊന്ന് ഡിറ്റർമിനന്റ് എടുക്കാം ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ വണ് വണ്ണ് ടു അടുത്തേ ത്രീയെ ത്രീയെ സിക്സ് പിന്നെ ഫൈവ് മൈനസ് ത്രീ ടു ഫൈവ് മൈനസ് ത്രീ ടു എടുക്കുമ്പോൾ അത്ര ഏറ്റവും വൺ ഇൻ ടു സിക്സ് പ്ലസ് എയ്റ്റീൻ സിക്സ് പ്ലസ് എയ്റ്റീൻ ട്വൻറ്റി ഫോർ എന്ന് കിട്ടും ആണല്ലോ സിക്സ് പ്ലസ് എയ്റ്റീൻ ട്വൻറ്റി ഫോർ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ഇൻ എത്ര കിട്ടി മക്കളെ സിക്സ് മൈനസ് തേർട്ടി എന്ന് കിട്ടും അതേപോലെ തന്നെ ലാസ്റ്റ് വൺ ടു ഇൻറ്റു മൈനസ് നയൻ മൈനസ് ഫിഫ്റ്റീൻ സോൾവ് ചെയ്തേ ഇത്ര ഇട്ടി ആൻസറ് ട്വൻ്റി ഫോർ ഇവിടെയോ മൈനസ് തേർട്ടി ഇൻറ്റു വൺ പ്ലസ് തേർട്ടി മൈനസ് ട്വൻറ്റി ഫോർ ഇൻറ്റു ടു എത്രയോ മൈനസ് ട്വൻറ്റി ഫോർ ഇൻറ്റു ടുന്ന് കിട്ടും മൈനസ് ഫോർട്ടി എയ്റ്റ് ആണോ ഓക്കെ ഒന്നിയാം വൺ ഇൻറ്റു സിക്സ് മൈനസ് മൈനസ് എയ്റ്റീൻ അതായത് സിക്സ് പ്ലസ് എയ്റ്റീൻ ട്വൻറ്റി ഫോർ അടുത്തത് മൈനസ് വൺ ഇൻറ്റു സിക്സ് മൈനസ് തേർട്ടി സിക്സ് മൈനസ് തേർട്ടി എത്രയാണ് മൈനസ് ട്വൻ്റി ഫോർ അല്ലേ സിക്സ് മൈനസ് തേർട്ടി എന്ന് പറഞ്ഞാൽ മൈനസ് ട്വൻറ്റി ഫോർ മൈനസ് ട്വൻറ്റി ഫോർ ഇൻറ്റു വൺ മൈനസ് ട്വൻ്റി ഫോർ അല്ലേ ഇവിടെ മൈനസ് ട്വൻറ്റി ഫോർ എന്ന് കിട്ടും സോ ട്വൻറ്റി ഫോർ മൈനസ് ട്വൻറ്റി ഫോർ അല്ലേ പ്ലസ് ട്വൻ്റി ഫോർ ആവും രണ്ട് ട്വൻറ്റി ഫോറും പിന്നെ എന്താ വിട്ടേ മൈനസ് ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻറ്റി ഫോർ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് മൈനസ് ഫോർട്ടിറ്റ് എത്രയാണ് സീറോ മനസ്സിലായാലോ ജസ്റ്റ് ഡിറ്റർമിൻ എടുത്തപ്പോൾ സീറോ ഓട്ടേ അതാ നോ സൊല്യൂഷൻ മനസ്സിലായാലോ വൺ ഇൻ സിക്സ് മൈന മൈനസ് എയ്റ്റീൻ അതായത് ട്വൻറ്റി ഫോർ എന്ന് കിട്ടും മൈനസ് വൺ ഇൻറ്റു സിക്സ് മൈനസ് തേർട്ടി സിക്സ് മൈനസ് തേർട്ടി മൈനസ് ട്വന്റി ഫോർ മൈനസ് ട്വൻറ്റി ഫോർ ഇൻറ്റു മൈനസ് വൺ പ്ലസ് ട്വൻറ്റി ഫോർ പ്ലസ് ടു ഇൻറ്റു മനസ് നയൻ മൈനസ് ഫിഫ്റ്റീൻ ഇത്രയാണ് മൈനസ് ട്വൻറ്റി ഫോർ മൈനസ് ട്വന്റി ഫോർ ഇൻറ്റു ടു മൈനസ് ഫോർട്ടി എയ്റ്റും സോ ട്വൻറ്റി ഫോർ പ്ലസ് ട്വന്റി ഫോർ ഫോർട്ടി എയ്റ്റ് മൈനസ് ഫോർട്ടി എയ്റ്റ് സീറോ അടുത്ത് നോ സൊല്യൂഷൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ട്വന്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ ട്വൻറ്റി ഫസ്റ്റ് ഏതിലായിരുന്നു യെസ് ട്വൻറ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ കോസ് ഓഫ് കോട്ടൻ വൈസ് മൈനസ് റൂട്ട് ത്രീ പ്ലസ് ഫൈവ് ബൈ സിക്സ് നെഗറ്റീവ് ആണ് സോ സെക്കൻഡ് ക്വാർട്ടർ ഉണ്ടാക്കാം നമുക്കറിയാം റൂട്ട് ത്രീ വരണമെങ്കിൽ റൂട്ട് ത്രീ വരണമെങ്കിൽ കോട്ടിൻ്റെ ഏത് വാല്യൂനാണ് റൂട്ട് ത്രീ തേർട്ടിക്ക് അല്ലേ കോട്ട് തേർട്ടിയാണ് റൂട്ട് ത്രീ സോ നമുക്ക് നമുക്കിതിനാ എഴുതാം കോസ് ഓഫ് കോട്ട് വൈസ് മൈനസ് റൂട്ട് ത്രീ ഞങ്ങൾ എഴുതാം കോട്ട് ഓഫ് ഇത് പൈ മൈനസ് പൈ ബൈ സിക്സ് എന്നത് അല്ലേ പൈ മൈനസ് ഫൈവ് ബൈ സിക്സ് പ്ലസ് പൈ ബൈ സിക്സ് ഉണ്ടോ ഈ പ്ലസ് ഫൈവ് ബൈ സിക്സും മൈനസ് ഫൈവ് ബൈ സിക്സും പോയി ബാക്കി തന്നെ ഉണ്ട് കോസ് പൈ കോസ് പൈയുടെ വാല്യൂ എത്രയാ മൈനസ് വൺ ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ഫോർ ആണ് അല്ലേ കോട്ട് ഇൻവേഴ്സ് മൈനസ് റൂട്ട് ത്രീ അറിയാം കോട്ട് റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ പൈ ബൈ ആ തേർട്ടി ഡിഗ്രി പക്ഷേ ഇത് സെക്കൻഡ് ക്വാർട്ടർ ഉണ്ടായത് എന്ത് ചെയ്തത് പൈ മൈനസ് തീറ്റ പൈ മൈനസ് പൈ ബൈ സിക്സ് പ്ലസ് ഫൈ ബൈ സിക്സ് രണ്ടോ ക്യാൻസലായി കോസ് പൈ മൈനസ് വൺ അടുത്ത ദിവസത്തിലേക്ക് എടുക്കാം ആ നോക്കിയാൽ മക്കളെ സോ ദ സ്ലോപ്പ് ഓഫ് ദ നോർമൽ ടു ദ കർവ് സ്ലോപ്പ് സ്ലോപ്പാണ് കണ്ടുപിടിക്കുന്നത് നോർമൽ ടു ദ കർവ് അപ്പോൾ നോർമലിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം സ്ലോപ്പ് ഓഫ് ദ നോർമൽ ആണേ സോ ആദ്യമേ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം ഡി വൈ ബൈ ഡി എക്സ് അതിന് മുമ്പ് ഡി വൈ ബൈ ഡി ടി ആണല്ലേ പരാമർട്ടിരിക്കാം സോ ഡിവൈ ബൈ ഡി ടി വേണ്ട ആദ്യമേ ടു ഇൻറ്റു ടു ഫോർ എന്ന് കിട്ടും ഫോർട്ടി മൈനസ് ടു ആണല്ലോ ഫോർട്ടി മൈനസ് ടു അതിനുശേഷം ഡി എക്സ് ബൈ ഡി ടി ആണ് ത്രീ ഡി ടു ടി പ്ലസ് ത്രീ എന്ന് കിട്ടും ടു ടി പ്ലസ് ത്രീ അല്ല ടു ടി പ്ലസ് ത്രീ സ്ലോപ്പ് ഓഫ് നോർമലാണ് സോ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുമ്പോൾ മൈനസ് വൺ ബൈ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൺ ബൈ ഡിവൈ ബൈ ഡി എക്സ് ആണ് സോ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഡിവൈ ബൈ ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇത് കിട്ടും അല്ലെ ഡിവൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി അതായത് ഇവിടെ ഫോർ ടി മൈനസ് ടു കിട്ടും മുകളിൽ അങ്ങോട്ടും എങ്ങോട്ടും പോകും ടു ടി പ്ലസ് ത്രീ ടു ടി പ്ലസ് ത്രീ ടിക്ക് ഏത് വാല്യൂ എടുക്കുക എക്സിൻ്റെ ടു സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ടു സബ്സ്റ്റ്യൂട്ട് ചെയ്തേ എന്ത് കിട്ടും മൈനസ് വൺ ഇൻ ടു ത്രീ ഡി ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഫോറ് ഫോർ പ്ലസ് ത്രീ എത്രയാണ് സെവൻ ഇവിടെ ഫോർ ഇൻറ്റു ടു എറ്റ് എയിറ്റ് മൈനസ് ടു സിക്സ് ആണ് സോ മൈനസ് സെവൻ ബൈ സിക്സ് ഓപ്ഷൻ ഏതാ മൈനസ് സെവൻ ബൈ സിക്സ് ഫോർത്ത് ഓപ്ഷൻ മനസ്സിലായല്ലോ ആദ്യമേ നമ്മൾ ഡി വൈ ബൈ ഡി ടി കണ്ടു പിന്നെ നമ്മൾ ഡി എക്സ് ബൈ ഡി ടി കണ്ടു അതിനുശേഷം സ്ലോപ്പ് ഓഫ് ദ നോർമൽ ആണ് സോ മൈനസ് വൺ ബൈ ഡി വൈ ബൈ ഡി എക്സ് സോ മൈനസ് വൺ ബൈ ഡിവൈഡ്സ് അനു ഫോർ ടി മൈനസ് ടു ഡിവൈഡഡ് ബൈ ടു ടി പ്ലസ് ത്രീ ആണ് അത് മുകളിലോട്ട് പോകും സോ നമുക്ക് എന്ത് കിട്ടി മൈനസ് സെവൻ ബൈ സിക്സ് ഓപ്ഷൻ ഫോർ ആണ് ആയിട്ടുള്ള ആൻസർ ഓക്കെ നോക്കി മക്കളെ നമ്മുടെ ട്വന്റി ഫോർ ക്വസ്റ്റിൻസ്വൽ ടു ഇന്റഗ്രൽ കോസ് ക്യൂബ് എക്സ് അതായത് കോസ്ക്യൂബക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം കോസ് ക്യൂബ് എക്സിനെ കോസ് കോസ്കോർക്സ് ഇന്റോ എക്സ് എന്ന് എഴുതാം അല്ലെ കോസ്കോർക്സ് ഇന്റു കോസ് എക്സ് എന്ന് എഴുതാം കോസ്കോർക്സ് ഇന്റോ കോസ് എക്സ് ഇനി നോക്കിയ മക്കളെ കോസ്കോ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം കോസ്കോ എക്സിനെ വൺ മൈനസ് സൈൻസ്ക്വർ എക്സ് എന്ന് എഴുതാം സോ വൺ മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസെക്സ് വൺ മൈനസ് സൈൻസ്ക്വയർ എക്സ് ഇൻറ്റു കോസെക്സ് ഡി എക്സ് ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് ഇനി സൈനെക്സിനെ ടി എന്ന് വിളിക്കുക അല്ലെ സൈനക്സിനെ യു ഒ ടിഒ എന്ത് വേണമെങ്കിലും വിളിച്ചു സൈനക്സിനെ ടി എന്ന് വിളിച്ചു ഡെറവേറ്റീവ് എടുത്തെ സൈനക്സിന്റെ ഡെറവേറ്റീവ് ആണ് കോസെക്സ് കോസെക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെതേഡ് വെച്ച് എന്ത് എഴുതാം ഇന്റർഗ്രൽ വൺ മൈനസ് ടി സ്ക്വയർ അല്ലെ വൺ മൈനസ് ടി സ്ക്വയർ കാരണം സൈൻസ് സ്ക്വയറാ സോ വൺ മൈനസ് ടി സ്ക്വയർ കോസെക്സ് ഡി എക്സ് കോസെക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആണ് വണ്ണിനെ ഇന്റർഗ്രേറ്റ് ചെയ്താൽ ടി ആണ് ടി സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടി ക്യൂബ് ബൈ ത്രീ പ്ലസ് സി കണ്ടോ വണ്ണിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടിയ ടി സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടി ക്യൂബ് ബൈ ത്രീ ടി എന്താണ് ടീ എന്ന് പറഞ്ഞാൽ സൈന എക്സ് ആ സോ ആൻസർ ഈസ് സൈനക്സ് മൈനസ് ടി ക്യൂബ് ബൈ ത്രീ ടി ക്യൂബ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ സൈൻ ക്യൂബ് എക്സ് ബൈ ത്രീ പ്ലസ് സി ഏതാ ഓപ്ഷൻ 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 വൺ ഓപ്ഷൻ വൺ ആണ് ആൻസർ സൈനക്സ് മൈനസ് സൈൻ ക്യൂബ് എക്സ് ബൈ ത്രീ പ്ലസ് സി അടുത്ത ദിവസിലേക്ക് കിടക്കാം ട്വന്റി ഫിഫ്ത് ക്വസ്റ്റ്യൻ ആ ട്വന്റി ഫിഫ്ത്ത് നോക്കി മക്കളെ ട്വന്റി ഫിഫ്ത് ട്വന്റി ഫിഫ്ത് ക്വസ്റ്റൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ പ്ലസ് കേക്സ് മൈസ് റൂട്ട് ഓഫ് വൺ മൈനസ് കേക്സ് ഡിവൈഡഡ് ബൈ എക്സ് അതേപോലെ തന്നെ അത് എപ്പോഴാണ് മൈനസ് വൺ ലെസ് ദാനോർ ഈക്വൾ ടു എക്സ് ലെസ് ദാനോർ ഈക്വ ടു സീറോ ഞാൻ അതേപോലെ തന്നെ വേറൊരു കണ്ടീഷൻ ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ് മൈനസ് വൺ എപ്പോഴാണ് സീറോ ലെസ് ദാനോർ ഈക്വൽ ടു എക്സ് ലെസ് ദാനോ ഈക്വൽ ടു വൺ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ അപ്പം എന്ത് ചെയ്യാം കേട്ട വാല്യൂ കണ്ടുപിടിക്കാം ആദ്യത്തെ ഏതാ ഫംഗ്ഷൻ റൂട്ട് ഓഫ് വൺ പ്ലസ് കേ എക്സ് മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് കേക്ക് ബൈ എക്സ് എന്നാണ് തന്നിട്ടുള്ളത് നമുക്കിതിനെന്ത് ചെയ്യാം റാഷണലൈസ് ചെയ്യാം റാഷണലൈസ് ചെയ്തേ റാഷണലൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഇതിനെ വൺ പ്ലസ് കേക്ക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് കേക്ക്സ് കൊണ്ട് വൺ മൈനസ് കേക്ക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം സോ റൂട്ട് ഓഫ് വൺ പ്ലസ് കേക്ക്സ് പ്ലസ് റൂട്ട് ഓഫ് വൺ മൈനസ് കേക്ക്സ് നോയിക്കഴിഞ്ഞാൽ മനസ്സിലാവും എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും സോ വൺ പ്ലസ് കേക്ക് മൈനസ് ബി സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തെയ്യാം വൺ മൈനസ് കേക്ക്

പ്ലസ് വൺ മൈനസ് കേക്ക് ഇനി നമുക്കറിയാം ലിമിറ്റ് കൊടുക്കണം അറ്റ് എക്സ് ഈക്വൽ ടു സീറോ അറ്റ് എക്സ് ഈക്വൽ ടു സീറോയിൽ ഈ എക്സും എക്സും പോവും അല്ലെ എക്സ് ഈക്വൽ ടു സീറോയിൽ എന്ത് സംഭവിക്കും അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഓക്കെ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ടു കെ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് കേക്ക് പ്ലസ് റൂട്ട് ഓഫ് വൺ മൈനസ് കേക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത് സീറോ എടുക്കുമ്പോൾ ഈ ഒരു ടേം സീറോ ആവും ഈ ഒരു ടേം സീറോ 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 റൂട്ട് വൺ പ്ലസ് റൂട്ട് വൺ റൂട്ട് ടു വൺ ആണ് റൂട്ട് വൺ വൺ ആണ് സോ വൺ പ്ലസ് വൺ ഇവിടെ ടോട്ടൽ വൺ ആണ് ഇവിടെയും ടോട്ടൽ വൺ വൺ പ്ലസ് വൺ ടു ആ സോ ടു കെ ബൈ ടു ടു പോയി ബാക്കി തന്നെ കിട്ടിയ ആൻസർ കെ ആണ് ഇവിടുന്ന് കെ കിട്ടി ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എത്ര കിട്ടി കെ അല്ലേ റാഷണലൈസ് ചെയ്തു നമുക്ക് ഇവിടെ എന്ത് കിട്ടി കെ എന്ന് കിട്ടി ഇവിടുന്ന് എത്ര കിട്ടി കെ ഇനി നമുക്ക് ഇതിനെ കൂടെ ചെയ്യണം ഇതിനെ കൂടെ ചെയ്യണം അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ആയ ടു എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൺ ടു എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൺ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ

അടുത്തതിനോട് ഇക്വേറ്റ് ചെയ്തു അതിൽ നിന്ന് നമുക്ക് മൈനസ് വണ്ണും കിട്ടി ഓക്കെ ഈസ് ഇക്വൽ ടു മൈനസ് വൺ ഏത് ഓപ്ഷൻ ഓപ്ഷൻ നമ്പർ ടു ആണ് ആൻസർ ഓപ്ഷൻ ടു അടുത്ത ക്വസ്റ്റിനേക്ക് അടക്കാം ട്വൻറ്റി സിക്സ് ക്വസ്റ്റിൻ ഇൻവേഴ്സ് ഇതൊക്കെ ഡയറക്ട് അല്ലേ മക്കളെ ഇൻവേഴ്സ് കാണാൻ നമുക്കറിയാം ഫോർമുല ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല എന്താ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജെ ഡിവൈഡ് ബൈ ഡിറ്റർമെ അഡ്ജെ ഡിറ്റർമെന്റ് എല്ലാം കാണാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ മൈനേഴ്സും കൊഫക്റ്റൊക്കെ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു ഞാനവിടെ ചെയ്യുന്നില്ല ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം ട്വൻറ്റി സിക്സ്തിൻ്റെ ആൻസർ ഓപ്ഷൻ ടൂ അല്ലേ ട്വൻ്റി സിക്സ്റ്റിൻ്റെ ആൻസർ ഏതാ ഓപ്ഷൻ ടൂ ഇത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ മതി അഡ്ജെ ഡിവൈഡ് ബൈ ഡിക്ചർമിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റിനായിരിക്കും മേ ബി എല്ലാവരും ശരിയാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റായിരിക്കും അടുത്ത ട്വൻറ്റി സെവൻ ക്വസ്റ്റ്യൻ ആ ട്വൻറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എഫ് ഒ എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ജി ഓഫ് ഫൈവ് ബൈ ഫോർ എന്ന് തന്നിട്ടുണ്ട് വൺ ആണ് ജി ഓഫ് എഫ് ഒഫ എക്സ് എത്രയാണെന്നാണ് ചോദ്യം നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം എഫ് ഒ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി മക്കളെ സൈൻസ് സ്ക്വയർ എക്സ് ഉണ്ട് ഇവിടെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഇത് സൈൻ ഓഫ് എക്സ് പ്ലസ് ത്രീ ദ ഹോൾ സ്ക്വയർ അല്ലേ സൈൻ ഓഫ് എക്സ് പ്ലസ് ഫൈവ് ബൈ ത്രീ എക്സ് പ്ലസ് ഫൈവ് ബൈ ത്രീ ദ ഹോൾ സ്ക്വയർ ഇവിടെയോ കോസ് എക്സ് ഇൻറ്റു ഇവിടെ കോസ് ഓഫ് എ പ്ലസ് ബിടെ ഫോർമുല അപ്ലൈ ചെയ്യണം കോസ് ഓഫ് എക്സ് പ്ലസ് ഫൈവ് ബൈ ത്രീ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം എന്ത് കിട്ടുമോന്ന് നോക്കാം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെന്നെ സൈൻസ്ക്വയർ എക്സ് പ്ലസ് ഇവിടെ സൈൻ ഓഫ് എ പ്ലസ് ബി സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുൽ അപ്ലൈ ചെയ്യണം സൈനേ കോസ് ബി അല്ലേ സൈനേ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി കോസ് എ സൈൻ ബി അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് അല്ലേ അതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഇവിടെ കോസ് ഓഫ് എ പ്ലസ് ബി അങ്ങനെയും ഫോർമുല അപ്ലൈ ചെയ്യണം കോസ് ഓഫ് എ പ്ലസ് ബി കോസ് ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും കോസ് എ കോസ് ബി മൈനസ് സൈനേ സൈൻ ബി നമ്മൾ കോസ് ഓഫ് എ പ്ലസ് ബി ബിയുടെയും കോസ് ഓഫ് എ മൈനസ് ബി ബിയുടെയും ഫോർമുല അപ്ലൈ ചെയ്തു ഇവിടെ സൈൻ ഓഫ് എ പ്ലസ് ബി ബിയുടെയും ഫോർമുല അപ്ലൈ ചെയ്തു നമുക്കിനി ഇതിനെ എങ്ങനെ ആൻസറിലേക്ക് എത്തിക്കാം നോക്കാം സൈൻ സ്ക്വയർ എക്സ് ഉണ്ട് ഇവിടെ ഇവിടെ സൈൻ എക്സ് ഇൻറ്റു കോസ് സിക്സ്റ്റി കോ സിക്സ്റ്റിയുടെ വാല്യൂ വൺ ബൈ ടു ആണ് സോ സൈൻ എക്സ് ഇൻറ്റു വൺ ബൈ ടു സൈൻ എക്സ് ഇൻറ്റു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ ടു ആണല്ലോ സൈൻ എക്സ് ഇൻറ്റു കോസ് സിക്സ്റ്റിയോ കോ സിക്സ്റ്റി വൺ ബൈ ടു സോ സൈൻ എക്സ് ബൈ ടു ഇവിടെയോ കോസ് എക്സ് ഇൻറ്റു സൈൻ പൈ ബൈ ത്രീ സൈൻ പൈ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ബൈ ടു അല്ലെ സൈൻ സിക്സ്റ്റി റൂട്ട് ത്രീ ബൈ ടു അതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് കോസെക്സ് ഇൻറ്റു വീണ്ടും ഒരു കോസെക്സ് കോസെക്സ് ഇൻറ്റു കോസിക്സ്റ്റി വൺ ബൈ ടു മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ സിക്സ്റ്റി എത്രയാണ് റൂട്ട് ത്രീ ബൈ ടു കഴിയല്ലോ ഇനിയും സോൾവ് ചെയ്യാം സോ സൈൻസ് സ്ക്വയർ എക്സ് പ്ലസ് അല്ലെ സൈൻസ് സ്ക്വയർ എക്സ് പ്ലസ് ഇവിടെ നമുക്കൊരു ടു ഉണ്ട് അതിൻ്റെ സ്ക്വയർ ഫോറുമാണ് സോ സൈൻസ്ക്വയർ എക്സ് പ്ലസ് ഡിനോമിനേറ്ററിലൊരു ഫോർ ഉണ്ട് ഇവിടെ എന്താണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ എ സ്ക്വയർ അതായത് സൈൻസ് സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ ബി സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ കോസെക്സിൻ്റെ സ്ക്വയർ അതായത് ത്രീ കോ സ്ക്വയർ എക്സ് പ്ലസ് ടു എ ബി ടു എ ബി എന്ന് പറയുമ്പോൾ എത്ര വരും ടു ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസെക്സ് ഇൻ റൂട്ട് ത്രീ അതായത് ടു റൂട്ട് ത്രീ ഇൻറ്റു ടു റൂട്ട് ത്രീ ഇൻറ്റു സൈൻ എക്സ് കോസെക്സ് ടു റൂട്ട് ത്രീ ഇൻറ്റു സൈൻ എക്സ് കോസെക്സ് ഇനി പ്ലസ് ഇവിടെ എന്ത് വരും അല്ലേ ഇച്ചിരി വലിയ എക്സ്പാൻഷൻ അല്ലേ കോസെക്സ് ഇൻറ്റു കോസെക്സ് കോ സ്ക്വയർ എക്സ് ബൈ ടു മൈനസ് കോസെക്സ് സൈനക്സ് കോസെക്സ് സൈനക്സ് ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു കോസെക്സ് സൈനക്സ് ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു നോക്കിയാൽ മക്കളെ നമുക്ക് ചെറുതാക്കാനോ എല്ലാം ഉണ്ടോ നോക്കാം ആദ്യം സയൻസ് സ്ക്വയർ എക്സ് എല്ലാം ഒരുമിച്ച് എഴുതിക്കേ ഇവിടെ ഒരു സയൻസ്ക്വയർ എക്സ് ഉണ്ട് പിന്നെ ഇപ്പുറത്ത് ഒരു സയൻസ് സ്ക്വയർ എക്സ് ബൈ ഫോർ ഉണ്ട് സയൻസ് സ്ക്വയർ എക്സ് ബൈ ഫോർ ഉണ്ട് ഇനി കോ സ്ക്വയർ ഒക്കെ ഒരുമിച്ച് എഴുതാം ഇവിടെ ഒരു ത്രീ കോ സ്ക്വയർ എക്സ് ബൈ ഫോർ ഉണ്ട് ത്രീ കോസ്ക്വർ എക്സ് ബൈ ഫോറ് ഇപ്പുറത്ത് ഒരു കോ സ്ക്വയർ എക്സ് ബൈ ടു ഉണ്ട് ഉണ്ടല്ലോ കോ സ്ക്വയർ എക്സ് ബൈ ടു ഉണ്ട് ഇനി ഇവിടെ ടു റൂട്ട് ത്രീ സൈനക്സ് കോസെക്സ് ബൈ ഫോറ് ടു റൂട്ട് ത്രീ സൈനക്സ് കോസെക്സ് ബൈ ഫോറ് ഇപ്പറത്തോ മൈനസ് റൂട്ട് ത്രീ കോസെക്സ് സൈനക്സ് ബൈ ഫോർ ബൈ ടു കഴിയല്ലോ ആണോ ഇനി നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ കെട്ടിപ്പോ എന്ന് ഇവിടുന്ന് ടുവും ഫോറോടെ കട്ട് ചെയ്യുമ്പോൾ പ്ലസ് ടു ആവും ആണല്ലോ റൂട്ട് ത്രീ ബൈ ടു ഇവിടെയും റൂട്ട് ത്രീ ബൈ ടു പ്ലസ് കോസെക്സ് സൈനെക്സ് മൈനസ് കോസെക് സൈനക്സ് അപ്പം ഇത് രണ്ടു പോയി അത് രണ്ടും പോയി ബാക്കി തന്നെ ഉണ്ട് സൈൻസ്ക്വയർ എക്സ് പ്ലസ് സൈൻസ്ക്വയർ എക്സ് ബൈ ഫോർ ഇവിടെ ഫോർ പ്ലസ് വൺ ഫൈവ് സൈൻസ്ക്വയർ എക്സ് ബൈ ഫോർ ഫൈവ് സൈൻ സ്ക്വയർ എക്സ് ബൈ ഫോർ ഇപ്പോഴത്തോ സെയിം ആക്കുമ്പോൾ ഫോർ ആവും സോ ടു ബൈ ഫോർ അല്ലേ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ടു ബൈ ഫോർ എന്ന് എഴുതാൻ പറ്റും ടു ബൈ ഫോർ ടു ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫോർ ഫൈവ് ബൈ ഫോർ ഫൈവ് ബൈ ഫോർ ഫൈവ് ബൈ ഫോർ സ്കോ സ്ക്വയർ എക്സ് ഇവിടെയും എന്ത് തന്നെയാണ് ഫൈവ് ബൈ ഫോർ ആണ് അല്ലേ ഇവിടെയും ഫൈവ് ബൈ ഫോർ ആണ് സോ ഫൈവ് ബൈ ഫോർ സൈൻ സ്ക്വർ എക്സ് പ്ലസ് ഫൈവ് ബൈ ഫോർ കോസ്ക്വർ എക്സ് നമുക്ക് ഫൈവ് ബൈ ഫോർ കോമൺ എടുക്കാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോ സ്ക്വർ എക്സ് ത്രീ ടി വൺ ആണ് കിട്ടി സോ ആൻസർ ഈസ് ഫൈവ് ബൈ ഫോർ ഇത് എന്നതാ ഇത് നമ്മൾ കണ്ടുപിടിച്ചത് ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നമുക്ക് അത് എത്ര കിട്ടി ഫൈവ് ബൈ ഫോർ എന്ന് കിട്ടി ചോദ്യം എന്താണ് ജി ഓഫ് എഫ് ഒ ഫിക്സ് ജി ഓഫ് എഫ് ഒ ഫിക്സ് ജി ഓഫ് എഫ് ഓഫെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ജി ഓഫ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഫൈവ് ബൈ ഫോർ എന്ന് കിട്ടി ജി ഓഫ് ഫൈവ് ബൈ ഫോർ തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ വൺ ആണ് സോ ആൻസർ ഈസ് വൺ മനസ്സിലായി മിക്ക ക്വസ്റ്റിൻ്റെ ആൻസർ എത്ര അവസാനം വരുമോ വൺ ആണ് എത്രയും ചെയ്യും പക്ഷേ ആൻസർ എത്രയായിട്ട് വൺ സോ മനസ്സിലായാലോ മക്കളെ എന്നാ ചെയ്തത് എക്സ്പാൻഡ് ചെയ്തു സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോമുല ഇവിടെ കോസ് ഓഫ് എ പ്ലസ് ബിയുടെ ഫോമുല അപ്ലൈ ചെയ്തു സെയിമാക്കിയുള്ളതെല്ലാം ഒരുമിച്ചെഴുതി സെയിം അല്ലാത്തതെല്ലാം വേറെ സൈഡിലാക്കി പിന്നെ ആക്കാനുള്ളതെല്ലാം ക്യാൻസലാക്കാനുള്ളതെല്ലാം ആക്കി സോ ലാസ്റ്റ് സൈൻസ്ക്വർ എക്സ് പ്ലസ് കോസ്ക്വയർ എക്സ് ബ്രാക്കറ്റിൽ ഫൈവ് ബൈ ഫോർ സൈൻസ് സ്ക്വയർ എക്സ് പ്ലസ് സ്ക്വയർ എക്സ് വൺ ആണ് സോ ഫൈവ് ബൈ ഫോർ ഇൻറ്റു വൺ ഫൈവ് ബൈ ഫോർ നീട്ടി ഡെഫോഫിക്സ് നമ്മുടെ ചോദ്യം ജിഒഫ് എഫ് ഓഫ് എസ് ആയിരുന്നു സോ ജി ഓഫ് ഫൈവ് ബൈ ഫോർ എന്നായിരുന്നു ജി ഓ ഫൈവ് ബൈ ഫോർ എത്ര വൺ ആണ് ആൻസർ സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ ട്വൻറ്റി എയ്റ്റ് ക്വസ്റ്റിൻ ട്വൻറ്റി എയ്റ്റ് ക്വസ്റ്റൻ എന്നാണ് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ സോ ഇവിടെ ഒരു ഇ റൈസ് ടു മൈനസ് എക്സ് ഉണ്ടല്ലേ നമുക്ക് അതിനൊന്ന് ചേഞ്ച് ചെയ്യാം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ത്രീ ഇൻ ഇ റൈസ് ടു എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ഇ റൈസ് ടു ഫോർ എക്സ് പ്ലസ് ഇവിടെ എന്ത് എഴുതാം ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് അപ്പോൾ നമുക്കതിനെ വൺ ബൈ ഇ റൈസ് ടു എക്സ് ആക്കാം വൺ ബൈ ഇ റൈസ് ടു എക്സ് നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്യാം എന്ത് കിട്ടും ഈ ഇ റേസ് ടു എക്സ് മേളി പോവും സോ ഇ റേസ് ടു എക്സ് ഇൻ ബാക്കി തന്നെ ത്രീ ഇ റേസ് ടു എക്സ് പ്ലസ് ത്രീ ഇ റേസ് ടു ഫോർ എക്സ് ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈ ഇവിടെ എന്ത് കിട്ടും ഇ റേസ് ടു എക്സ് ഇൻ ടു ഇ റേസ് ടു എക്സ് ഇ റേസ് ടു ടു എക്സ് പ്ലസ് വൺ ഒന്ന് കിട്ടും ഇ റേസ് ടു ടു എക്സ് പ്ലസ് വൺ ഒന്ന് കിട്ടും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കാം നോക്കിയേ മേളിന്ന് ഞാനൊരു ഇ റേസ് ടു ടു എക്സ് ഒന്ന് കോമൺ എടുത്തു അപ്പം എന്ത് കിട്ടി ഇ റേസ് ടു എക്സ് ഇൻഡു ഒരു ത്രീയും കൂടെ കോമൺ എടുത്തു ത്രീയും എടുത്തു ഒരു ഇ റേസ്റ്റ് ടു എക്സ് ആണ് കോമെടുത്തു ബാക്കി തന്നെ ഉണ്ട് കേട്ടോ ഇ റേസ്റ്റ് ടു എക്സ് ഉണ്ട് രണ്ടെടുത്തു അത് കോമെടുത്തു ഒരു ത്രീ എടുത്തു ത്രീ ഇ റേസ്റ്റ് ടു എക്സ് എടുത്തു അപ്പോൾ വൺ പ്ലസ് ബാക്കി ത്രീയും കോമെടുത്തു ഇറേറ്റ് ടു എക്സ് എടുത്തു ബാക്കി ഇ റേസ്റ്റ് ടു എക്സ് ഡിവൈഡഡ് ബൈ താഴെയും വൺ പ്ലസ് ഇ റേസ്റ്റ് ടു എക്സ് അപ്പം ഏതൊക്കെ ക്യാൻസൽ ആയി പോയി വൺ പ്ലസ് ഇ റേസ് ടു എക്സും വൺ പ്ലസ് ഇ റേസ് ടു എക്സും ക്യാൻസൽ ആയി ബാക്കി ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ഇറേസ് ടു എക്സ് ഇൻറ്റു ഇറേസ് ടു എക്സ് ഇ റേസ് ടു ത്രീ എക്സ് അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇത്ര ആയിട്ട് ഒതുങ്ങി അല്ലേ ഇനി നമുക്ക് ചോദ്യം ഇതിനെന്താ ആ സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഡെറിവേറ്റീവ് എടുക്കാം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അല്ലെ ഇന്റഗ്രേറ്റ് നോക്കാം ഡി വൈ ഈക്വൽ ടു ത്രീ ഇന്റ് ഇ റേസ് ടു ത്രീ എക്സ് ഇന് ഡി എക്സ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തേ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മക്കളെ ഡി വൈന ഇന്റഗ്രേറ്റ് ചെയ്താൽ വൈ ഇ റേസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ത്രീ ഇൻ ഇറേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ത്രീ ത്രീ ഇൻഇറേസ് ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് സി ത്രീയും ത്രീം പോയി ബാക്കി വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ത്രീ എക്സ് പ്ലസ് സി ഏതാൻസർ വൈ സീക്വൽ ടു ഇ റേസ് ടു ത്രീ എക്സ് പ്ലസ് ത്രീ ആ ഓപ്ഷൻ നമ്പർ വൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വൈ സീക്വൽ ടു ഇ റേസ് ടു ത്രീ എക്സ് പ്ലസ് സി അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം നോക്കിയാൽ മംഗളെ നമ്മുടെ ട്വൻറ്റി നയൻത് ക്വസ്റ്റൻ ട്വൻറ്റിനൈത്ത് ക്വസ്റ്റ്യൻ പറയാം ദ പെരിമീറ്റർ ഓഫ് എ സെക്ടർ ഇസ് എ കോൺസ്റ്റൻറ്റ് സോ പെരിമീറ്റർ ഓഫ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അതൊരു കോൺസ്റ്റൻ്റ് ആണ് ഈ ഫ് ഇറ്റ്സ് ഏരിയ ഇസ് ടു ബി മാക്സിമം ഏരിയ എന്താണ് മാക്സിമം ആവാൻ ആംഗിൾ എത്രയാവുമെന്നാണ് ചോദ്യം സോ സെക്ടോറിയൽ ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവെന്നുള്ളൊരു ചോദ്യം അല്ലേ നമുക്ക് എന്തായാലും ഒന്നൊന്ന് വരയ്ക്കാം അല്ലേ റാൻഡം ആയിട്ട് വരച്ചാൽ മതി അല്ലേ ഇതാണ് കണ്ടുപിടിക്കാനുള്ളത് ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കണത് നമുക്കറിയാം ഇത് രണ്ടും എന്താ റേഡിയസ് ആണ് ആർക്ക് ലെങ്ത്തിനെ എൽ എന്ന് വിളിച്ചു അല്ലേ നമുക്കറിയാം അപ്പോൾ ഇവിടെ പെരിമീറ്റർ കോൺസ്റ്റൻറ്റാന്ന് പറയുന്നുണ്ട് സോ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ രണ്ട് ആറും ഒരു എല്ലും സോ എൽ പ്ലസ് ടു ആറാണ് അതൊരു കോൺസ്റ്റൻറ്റ് അപ്പോൾ നമുക്ക് ആ കോൺസ്റ്റൻറ്റെ കെ എന്ന് വിളിക്കാം കോൺസ്റ്റൻ്റ് എന്ത് വിളിച്ചു കെ സോ എൽ ഇസ് ഈക്വൾ ടു എൽ ഇ സിക്വ ടി അകത്ത് എന്ത് പറയാം കെ മൈനസ് ടു ആർ എൽ ഇ സിക്വൾ ടു കെ മൈനസ് ടു ആർ ഇനി ഏരിയ മാക്സിമം ആണ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ത് വരും ഏരിയ ഇസ് ഈക്വൾ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻ ഹൈറ്റ് സോ ഹാഫ് ഇൻറ്റു എൽ ഇൻ ടു ആർ ഹാഫ് ഇൻറ്റു എൽ ഇൻടു ആർ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഇതെന്താകണം മാക്സിമം ആണ് നമുക്ക് ഇതിനെ എഫ് ഒർ എന്ന് പോലെ വിളിക്കാം എഫ് ഒർ ഇസ് ഈക്വൽ ടു ഹാഫ് എൽ ആർ ഇനി നമുക്കറിയാം ഇതെന്തായിരിക്കണം മാക്സിമം ഏരിയ ആയിരിക്കണം അല്ലേ എൽ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം ഏരിയ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം ഈ എല്ലിനെ ഞാൻ യുടെ ടൈംസിലാക്കി സോ എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എല്ലിൻ്റെ സ്ഥാനത്ത് കെ മൈനസ് ടു ആർ എല് നമുക്ക് ഓൾറെഡി അറിയാം കെ മൈനസ് ടു ആർ ഇൻറ്റു ആർ എന്ന് കൊടുത്തു കെ മൈനസ് ടു ആർ ഇൻറ്റു ആർ ഇതിനെ വീണ്ടും സോൾവ് ചെയ്യാം ഹാഫ് ഇൻറ്റു കെ ആർ മൈനസ് ടു ആർ സ്ക്വയർ കെ ആർ മൈനസ് ടു ആർ സ്ക്വയർ കെ ആർ മൈനസ് ടു ആർ സ്ക്വയർ ഇനി ഇതൊരു ഫംഗ്ഷനാണ് ഇത് മാക്സിമം ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ആവാൻ നമുക്കറിയാം ഡബിൾ ഡാഷ് എക്സ് സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ച് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താവണം നെഗറ്റീവ് ആവണം സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഫൈൻ ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ എഫ് ഡാഷ് ആർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആറിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ് സോ ഹാഫ് ഇൻറ്റു കെ മൈനസ് ടു ഇൻറ്റു ടു ആർ ഫോർ ആർ എന്ന് കിട്ടും അല്ലേ നമുക്കറിയാം ഇതിൻ്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഏത് പോയിന്റിലാണോ കണ്ടുപിടിക്കാൻ എഫ് ഡാഷ് ആർ ഇസ് ഈക്വൽ ടു സീറോ ഇതിനെ നമുക്ക് സീറോ ഇക്വേറ്റ് ചെയ്യണം സോ കെ മൈനസ് ഫോർ ആർ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും കെ ഇസ് ഈക്വൾ ടു എത്ര കിട്ടും ഫോർ ആർക്ക് കിട്ടും അല്ലെ ഹാഫ് അങ്ങോട്ടും സീറോ ആവും അല്ലെ ഹാഫ് അങ്ങോട്ട് ഇപ്പോൾ സീറോ ആയി കെ മൈനസ് ഫോർ ആർ ഈക്വൽ ടു സീറോ സോ കെ ഇസ് ഈക്വൽ ടു ഫോർ ആർ കെ ഫോർ ആർ ആണെന്ന് കിട്ടി ഇനി നോക്കിയ മക്കളെ നമുക്ക് സെക്കൻഡ് ഡെവേറ്റീവ് കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും ഇതല്ലേ എഫ് ഡാഷ് ആർ കണ്ടുപിടിക്കാം ഹാഫ് ഉണ്ട് കെ ഡെറിവേറ്റീവ് ഡയർവേറ്റീവ് സീറോ ആണ് കെ ഡെറിവേറ്റീവ് ഡയറവേറ്റു സീറോ സോ മൈനസ് ഫോർ ഇൻ ടു ആർ സോ മൈനസ് ഫോർ എന്ന് കിട്ടും അതായത് മൈനസ് ഫോർ ബൈ ടു എത്രയാണ് മൈനസ് ടു ലെസ് ദാൻ സീറോ ലെസ് ദാൻ സീറോയാണ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ എന്താ നെഗറ്റീവാണ് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമ ചെയ്യും അല്ലെ നമുക്ക് എന്തുണ്ട് മാക്സിമ ഉണ്ട് ഏരിയ മാക്സിമ ആണ് സോ നമുക്കറിയാം കെ ഇസ് ഈക്വൽ ടു ഫോർ ആർ എന്ന് കിട്ടി അല്ലേ കെ ഇസ് ഈക്വൽ ടു ഫോർ ആർ എന്ന് കിട്ടി ഇനി നമുക്ക് നോക്കിയാൽ പോരെ ഏരിയ മാക്സിമം ആണോ നോക്കിയേ ഏരിയ മാക്സിമം വേണം സോ ഇതിനകത്ത് ഇട്ടു കൊടുക്കാം ഏരിയ ഹാഫ് എൽ ആർ അല്ലെ ഹാഫ് എൽ ആർ ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ആർ എൽ അറിയാം നമുക്ക് കെ മൈനസ് ടു ആറാ അല്ലേ എന്ന് പറഞ്ഞാൽ കെ മൈനസ് ടു ആറാ സോ ഹാഫ് ഇൻറ്റു എല്ലിൻ്റെ സ്ഥാനത്ത് കെ മൈനസ് ടു ആർ കെ മൈനസ് ടു ആർ ഇൻറ്റു ആറ് ഇനി നമുക്കറിയാം കെ വാല്യൂ ഫോർ ആ ഫോർ ആർ മൈനസ് ടു ആർ ഫോർ ആർ മൈനസ് ടു ആർ ടു ആർ ആണ് ടു ആർ ഇൻറ്റു ആറ് ആർ സ്ക്വയർ അല്ലേ ഹാഫ് ഇൻറ്റു കെ ഡാല്യു ഫോർ ആർ ആണ് ഫോർ ആർ മൈനസ് ടു ആർ ടു ആർ ടു ആർ ഇൻറ്റു ആറ് ടു ആർ സ്ക്വയർ ബൈ ടു ത്രീ ടി എന്ന് കിട്ടും ത്രീ ടി സോറി ടു അല്ല ആർ സ്ക്വയർ എന്ന് കിട്ടി ആ സ്ക്വയർ നീട്ടി ഇത് നോക്കിയാൽ നമുക്ക് അല്ലേ നമുക്ക് വേറൊരു ഫോർമുല അറിയാമല്ലോ അല്ലേ ഈ ലെങ്ത് എൽ എന്ന് പറയുമ്പോൾ അല്ലെ സെക്ടോറിയൽ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് സെക്ടോറിയൽ ആംഗിളിൻ്റെ വെച്ച് നമുക്ക് എങ്ങനെയും എത്തിക്കണം സോ എൽ വെച്ചിട്ടുള്ളത് നമുക്കറിയാം പെരിമീറ്റർ ആണ് എൽ പ്ലസ് ടു ആർ എൽ എന്ന് പറഞ്ഞാൽ എന്താ ലെങ്ത് ഓഫ് ദ ആർക്ക് ലെങ്ത് ഓഫ് ദി ആർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം തീറ്റ ബൈ ത്രീ സിക്സ്റ്റി ഇൻറ്റു ടു പൈ ആർ ആണ് ത്രീ തീറ്റ ബൈ സിക്സ് ത്രീ സിക്സ്റ്റി ഇൻറ്റു ടു പൈ ആർ തീറ്റ ബൈ ത്രീ സിക്സ്റ്റി ഇൻറ്റു ടു പൈ ആർ സോ നമുക്കറിയാം തീറ്റ ബൈ ത്രീ സിക്സ്റ്റി ഇൻറ്റു ടു പൈ ആർ അത് എന്തിനോട് ഈക്വലാ എല്ലിനോട് ഈക്വലാ എല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം ഇപ്പം ആ എന്ന് പറഞ്ഞാൽ കെ മൈനസ് ടു ആർ അല്ലേ എല്ലെന്ന് പറഞ്ഞാൽ കെ മൈനസ് ടു ആറ് സോ കെയുടെ വാല്യൂ നമുക്കറിയാം ഫോർ ആർ ആണ് ഫോർ ആർ മൈനസ് ടു ആർ എത്ര കിട്ടി ടു ആർന്ന് കിട്ടി അല്ലെ എല്ലിൻ്റെ വാല്യൂ ടു ആറ് സോ ഇതിൽ നിന്ന് നമുക്ക് ടു ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടു ആർ എന്ന് കൊടുത്തു അല്ലെ രണ്ടും എല്ല് തന്നെയാണ് ഇതും എല്ലാണ് അതും എല്ലാ സോ ടു ആറ് രണ്ടിടത്തെയും കളയാം രണ്ടിടത്തെയും ടു ആർ കളഞ്ഞു സോ തീറ്റ ഇൻ ടു പൈ ഈസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി ആണല്ലോ ഇതിൽ നിന്ന് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ബൈ പൈ ആണ് ത്രീ സിക്സ്റ്റി ബൈ പൈ അല്ലോ ത്രീ സിക്സ്റ്റി ബൈ പൈ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ ടു പൈ ആ ടു പൈ ബൈ പൈ ത്രീ ടി ആൻസറ് പയ്യും പൈം പൈ ടു റേഡിയൻ എന്നിട്ടി അത്ര ആൻസറ് ടു റേഡിയൻ നോക്കി ആൻസർ ഏതാ ടു റേഡിയൻ ടു റേഡിയൻ അങ്ങനെയല്ലേ ആ ഉണ്ട് അല്ലേ നമ്മുടെ ഓപ്ഷൻ വൺ ആണ് ആൻസർ ഓക്കെ ഓപ്ഷൻ വൺ ആണ് ആൻസർ ഓക്കെ നമുക്കിനി അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം ഇപ്പം ചെയ്തത് മനസ്സിലായ മക്കളെ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു പെരിമീറ്ററിന് ഇക്വേഷൻ ഉണ്ടാക്കി അതിനുശേഷം ഏരിയയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി അതിൽ നിന്ന് നമുക്കറിയാം മാക്സിമം കിട്ടാൻ ഡബിൾ ഡാഷ് എക്സ് എന്താവണം ലെസ് ദാൻ സീറോ ആവണം സോ നമ്മൾ എന്ത് ചെയ്തു പിന്നെ മാക്സിമം കിട്ടിയെന്ന് മനസ്സിലായി നെഗറ്റീവ് കിട്ടിയുണ്ട് സോ വീണ്ടും ലെങ്ത്തിന് ഒരു ഇക്വേഷൻ കാരണം നമുക്കറിയാം ആംഗിൾ വേണം സോ ലെങ്ത്തിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ആണ് തീറ്റ ബൈ ത്രീ സിക്സ്റ്റി ഇൻറ്റു ടു പൈ ആറ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ തീറ്റ ബൈ ത്രീ സിക്സ്റ്റി ഇൻറ്റു ടു പൈ ആർ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിനോട് ഈക്വലാ ലെങ്ത് എന്ന് പറഞ്ഞാൽ കെ മൈനസ് ടു ആർ ആണ് കെയുടെ സ്ഥാനത്ത് ഫോർ ആർ കൊടുത്തു ഫോർ ആർ മൈനസ് ടു ആർ എന്ന് പറഞ്ഞാൽ ടു ആർ ആണ് ടു ആറും ആയി സോ തീ ടൈസ് ഈക്വൾ ടു ത്രീ സിക്സ്റ്റി ബൈ പൈ ത്രീ സിക്സ്റ്റി ബൈ പൈ എന്ന് പറയുമ്പോൾ ടു പൈ ബൈ പൈ ദാറ്റ് ഈസ് ടു എന്ന് കിട്ടി അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കി മക്കളെ തേർട്ടീത്ത് ക്വസ്റ്റ്യൻ തേർട്ടീത്ത് ക്വസ്റ്റ്യൻ ടു കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടു എക്സ് ഇൻ റൂട്ട് ഓഫ് വൺ മനസ്സ് എക്സ് സ്ക്വയർ ഇത് എപ്പോഴാണ് വാലിഡ് ആവുന്നത് നമുക്കറിയാം ഇതിൻ്റെ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിക്കാറുള്ള ഒരു ഐഡൻറ്റിറ്റിയാണിത് സോ നമുക്കറിയാം കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സീറോ ടു പൈ സീറോ ടു ടു പൈ ആണ് അതേപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് എക്സുണ്ട് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ എത്രയാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് വൈകുന്നേരം വിളിക്കാം അല്ലെ എത്രയാണ് സീറോ തൊട്ട് പൈബൈ ടു വരെയാണ് സീറോ തൊട്ട് പൈബൈ ടൂ ഈ സീറോ തൊട്ട് പൈബൈ ടു ഉണ്ട് പറഞ്ഞാൽ ഏതാ സീറോ തൊട്ട് ടു പൈ ഉണ്ട് അല്ലേ സീറോ തൊട്ട് ടു പൈ അല്ല സീറോ തൊട്ട് പൈബൈ ടു അല്ല മൈനസ് ഫൈവ് ബൈ ടു പൈബൈ ടു എത്രയാണ് മൈനസ് ഫൈവ് ഐ ടു പൈബൈ ടു രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന റീജൻ നോക്കാം റീജൻ എന്ന് പറഞ്ഞാൽ സീറോ തൊട്ട് പൈബൈ ടു വരിക രണ്ടും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ആണോ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ സീറോ തൊട്ട് ടു പൈ വരെ സൈൻ ഇൻവേഴ്സിൻ്റെ മൈനസ് ഫൈവ് ബൈ ടു പൈ ബൈ ടു വരെ സോ കോമൺ റീജൻ എന്ന് പറഞ്ഞാൽ സീറോ ടു പൈബൈ ടു അല്ലേ അറിയത്തില്ല ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി കേട്ടോ എവിടെ പറയാം മൈനസ് ഫൈവ് ബൈ ടു ഏറ്റവും ചെറുത് അപ്പുറത്തേതാണ് ടു പൈ രണ്ടിന് ഇടയ്ക്ക് വരുന്നതാണ് എന്ത് സീറോയും ഫൈവ് ബൈ ടു ഇപ്പോൾ കോമൺ റീജൻ ഏതാ സീറോ തൊട്ട് ഫൈവ് ബൈ ടു വരെ സോ സീറോ തൊട്ട് പൈ ബൈ ടു വരെ നമുക്ക് എടുക്കാം കോഴ്സ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എവിടെന്നിട്ട് എവിടെ പറയാം സീറോ തൊട്ട് പൈ ബൈ ടു വരെ ഇനി നോക്കിയാൽ മക്കളെ നമുക്ക് കാണുമ്പോഴേ അറിയാം കോസിൻ്റെ ഏത് വാല്യൂവിനാണ് ഓ സീറോ കോസിൻ്റെ ഏത് വാല്യൂനാണ് സീറോ കോസ് സീറോ വണ്ണാ അല്ലേ കോസ് സീറോ എത്രയാണ് വണ്ണാ സോ കോസ് ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ കോസ് സീറോ ആവും കോസ് സീറോ വൺ ആണ് ഇപ്പുറത്തോ എക്സ് ആവും വിച്ച് ഈസ് ഈക്വൽ ടു കോസ് നയൻറ്റി കോസ് നയൻറ്റി എത്രയാണ് സീറോ അപ്പം ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം എക്സിൻ്റെ ആണോ ചോദിച്ചിട്ടുള്ളത് അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ടു കോസ് എക്സ് ആട്ടോ ടു കോസ് എക്സ് ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ് സോ ആദ്യം ടൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ എന്ത് വീട്ടി ആ കോ ടുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ് അല്ലാതെ കോസ് ഇൻവേഴ്സ് എക്സ് അല്ല സോ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഏതിനൊക്കെ ഇടയ്ക്കാണ് സീറോയ്ക്കും പൈ ബൈ ടുും ഇടയ്ക്കാണ് സീറോയ്ക്കും പൈ ബൈ ടുും ഇടയ്ക്കാണ് സോ ടു ഇങ്ങോട്ട് വരുമ്പോൾ സീറോ ബൈ ടു ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ഈക്വൾ ടു പൈ ബൈ ഫോർ പൈ ബൈ ഫോർ കാരണം ടു അങ്ങോട്ട് പോയി ടു ഇൻറ്റു ടു പൈ ബൈ ഫോർ സോ കോസ് സീറോ നോക്കാം കോസ് സീറോ വൺ ആണ് സോ വൺ ലസ്താനോർ ഈക്വൾ ടു എക്സ് ലസ്താനോർ ഈക്വൾ ടു കോസ് പൈ ബൈ ഫോർ വൺ ബൈ റൂട്ടു ഏതാൻസറ് ആ ഇനി നമുക്കറിയാം കോസ് ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ഇതും മാറും ഏതാ ആ സൈനും മാറും ലിമിറ്റും മാറും ഇത് തിരിയും അല്ലേ ഇപ്പോൾ വൺ ഇങ്ങനെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ റൂട്ട് അപ്പോൾ ആൻസർ വൺ ബൈ റൂട്ട് ടു വൺ ഏതാ ആൻസർ ഓപ്ഷൻ ഫോർ ആണ് ആയിട്ടുള്ള ആൻസർ മനസ്സിലായാലോ ജസ്റ്റ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും റേഞ്ച് കണ്ടുപിടിക്കുക രണ്ടും കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ കണ്ടുപിടിക്കുക സീറോ ടു പൈ ബൈ ടു എടുത്തു ഇതിലാണ്ട് ഏതെങ്കിലും വരണം ചെയ്താൽ മതി ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ സീറോ ആയിക്കും ബൈ ബൈ ടൂനും ഇടയ്ക്ക് ടു ഇങ്ങോട്ട് വന്നപ്പോൾ സീറോ ബൈ ടു സീറോ ആയി ഇവിടെ ടു ഫൈ ബൈ ഫോർ ആക്കി എന്നിട്ട് നമുക്കറിയാം കോസ് ഇൻവേഴ്സിന് ഇപ്പുറത്തോട്ടായപ്പോൾ കോസ് സീറോ വൺ ആണ് ഇവിടെ കോസ് പൈ ബൈ ഫോർ വൺ ബൈ റൂ ടു സോ വൺ ബൈ റൂ ടു വൺ ആണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം നോക്കി മക്കളെ നമ്മുടെ തേർട്ടി ഫസ്റ്റ് ക്വസ്റ്റിൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് എൽ പി ഡിഫൈൻഡ് ഓവർ ദ കോൺവെക്സ് അറ്റൈൻസ് ഒപ്റ്റിമം വാല്യൂ നമുക്കറിയാം നമ്മൾ എൽ പി പഠിക്കുന്നതാണ് അതിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ഇസ് ഈക്വൽ ടു ഒരു സാധനം തരും പിന്നെ കുറച്ച് കോൺസ്ട്രൻസും തരും ഇതിൽ ഒപ്റ്റിമം വാല്യൂ കിട്ടാനുള്ള കണ്ടീഷൻ അറ്റ്ലീസ്റ്റ് ടു ഓഫ് ദ കോർണർ പോയിന്റ്സ് നിർബന്ധമില്ല ഓൾ ദ കോർണർ പോയിന്റ്സ് അല്ല അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ കോർണർ പോയിന്റ് കറക്റ്റ് അതല്ലേ എത്ര ആൻസറേ ഉള്ളൂ കിട്ടത്തുള്ളൂ ആ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് എത്ര വേണം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ കോർണർ പോയിൻറ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം തേർട്ടി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ എ ഡൈ ഈസ് ത്രോൺ ടെൻ ടൈംസ് ഡൈ എത്ര അറിഞ്ഞു ടെൻ ടൈംസ് സോ ഇൻ ഇസ് ഗൾ ടു ടെൻ ദ പ്രോബിലിറ്റി ദാറ്റ് ആൻഡ് ഓഡിറ്റ് നമ്പർ വിൽ കം അറ്റ്ലീസ്റ്റ് വൺ ടൈം ഡൈ ആണ് ത്രോ ചെയ്യുന്നത് സോ ആറ് എണ്ണം ഉണ്ട് അല്ലെ ആറ് നമ്പേഴ്സ് ഉള്ളത് അതിൽ ഓഡ് ആവാനുള്ള പ്രോബറിറ്റി പ്രോബറിറ്റി ഓഫ് ഓഡ് അല്ലെങ്കിൽ നമ്മുടെ സക്സസ് ഓഡ് എന്ന് പറയുന്നത് മൂന്ന് എണ്ണം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഈ നമ്പേഴ്സ് ആണ് ഉള്ളത് ഡൈല് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ വൺ ത്രീ ഫൈവ് ആണ് സോ മൂന്ന് ബൈ ആറ് ടോട്ടൽ പ്രോബറിറ്റി എത്രയായിരിക്കും വൺ ബൈ ടു പി വൺ ബൈ ടു ആണെങ്കിൽ ക്യൂ എത്ര തന്നെയായിരിക്കും വൺ ബൈ ടു പി വൺ മൈനസ് പി ആണ് അല്ലേ ഇത് സക്സസ് ഇത് ഫെയിലർ ഈ ചോദ്യം പ്രോബറിറ്റി ദാറ്റ് ആൻഡ് ഓഡ് നമ്പർ വിൽ കം അറ്റ്ലീസ്റ്റ് വൺ ടൈം കുറഞ്ഞത് ഒരു വട്ടമെങ്കിലും പത്ത് വട്ടം എറിയുമ്പോൾ അതിൽ ഒരു വട്ടമെങ്കിലും എത്രയാവണം ഓടാവാനുള്ള ചാൻസ് അപ്പം നമുക്ക് അതിന് എളുപ്പം എന്താണ് പ്രോബർട്ടി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഒരു വട്ടമെങ്കിലും വരുന്നതിനെക്കാട്ടിയും എളുപ്പം കണ്ടുപിടിക്കാൻ എന്താണ് വൺ മൈനസ് പ്രോബർട്ടി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ കണ്ടുപിടിച്ചാൽ പോരെ ഒന്നിലും താഴെ എന്ന് പറഞ്ഞാൽ ഏതാ എക്സ് ഈക്വൽ ടു സീറോ ആണ് കണ്ടുപിടിക്കുന്നത് ഒന്നോ അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഒന്നോ ഒന്നിൽ കൂടുതലോ എന്നാണ് ചോദ്യം അപ്പം നമുക്ക് ഇത് കണ്ടുപിടിക്കുന്നതായിരിക്കും ഇച്ചിരിയുടെ എളുപ്പം സോ വൺ മൈനസ് x ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്തൊരു ഇക്വേഷൻ എൻ സി സീറോ ദാറ്റ് ഈസ് ടെൻ സി സീറോ ഇൻ പി റേസ് ടു എൻ മൈനസ് ആർ സോ ടെൻ മൈനസ് സീറോ ടെന്ന് അപ്പുറത്ത് വൺ ബൈ ടു സീറോ സോ ടെൻ മൈനസ് സീറോ ഇവിടെ നോക്കിയാൽ സോൾവ് ചെയ്യുമ്പോൾ വൺ മൈനസ് ടെൻ സി സീറോ നമുക്കറിയാം വൺ ഇവിടെ വൺ റൈസ് ടു ടെൻ വണ് ടു ടെൻ അത്രയോ തൗസൻഡ് ട്വന്റി ഫോർ തൗസൻഡ് ട്വന്റി ഫോർ അപ്പുറത്തും വൺ ആണ് സോ വൺ തൗസൻഡ് ട്വന്റി ഫോർ മൈനസ് വൺ വൺ തൗസൻഡ് ട്വന്റി ത്രീ ഡിവൈഡ് ബൈ വൺ തൗസൻഡ് ട്വന്റി ഫോർ ഏതാസേർ ആൻസർ ഓപ്ഷൻ നമ്പർ വൺ മനസ്സിലായാലും അറ്റ്ലീസ്റ്റ് വൺസ് എന്നോദ്യം പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്തു ടോട്ടൽ പ്രോബർട്ടിയിൽ നിന്നും ഒരെണ്ണത്തിൽ നിന്നും സബ്ട്രാക്ട് ചെയ്തു ബാക്കി നമുക്ക് അറ്റ്ലീസ്റ്റ് വൺസ് കിട്ടും അടുത്ത തേർട്ടി തേർഡ് ക്വസ്റ്റ്യൻ ആ തേർട്ടി തേർഡ് ക്വസ്റ്റ്യൻ ദ റേഷ്യോ ഇൻ വിച്ച് ദ പ്ലെയിൻ വൈ മൈനസ് വൺ ഈക്വൽ ടു സീറോ ഡിവൈഡ്സ് ദ സ്ട്രെയിറ്റ് ലൈൻ ജോയിങ് വൺ മൈനസ് വൺ ത്രീ മൈനസ് ടു ഫൈവ് ഫോർ അപ്പൊ വൈ മൈനസ് വൺ ഈക്വൽ ടു സീറോ ആയ നമുക്ക് ഇതിൽ നിന്ന് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് സെക്ഷൻ ഫോർമിലെ ഉപയോഗിക്കണം റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം കെ ഈസ് ടു വൺ ആക്കി എടുക്കണം കെ ഈസ് ടു വൺ ആക്കി എടുക്കണം ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വൈ മൈനസ് വൺ ഈക്വൽ ടു സീറോ ചെയ്താൽ മതി ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് സെക്ഷൻ ഫോർമുല വൈ ആക്സിസിന് ചെയ്യുന്നതായിരിക്കും നല്ലത് വൈ കോർഡിനേറ്റ് നോക്കിയേ ഏതൊക്കെയാണ് നമ്മുടെ വൈ കോർഡിനേറ്റ്സ് മാത്രം എടുത്തേ മൈനസ് വൺ ഇവിടെ അപ്പുറത്തേതാണ് ഫൈവ് ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം റേഷ്യോ അറിയാത്തോണ്ട് കെ പ്ലസ് കെ ഇസ്റ്റ് വൺ ഒന്നാക്കി അപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും ഫൈവ് ഇൻറ്റു കെ ഫൈവ് ഫൈവ് കെ വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ നീട്ടി ാണ് വൈ കോർഡിനേറ്റിൽ സെക്ഷൻ ഫോർമുല ഇക്വേഷൻ ക്വശൻ അറിയാലോ എം വൈ ടു പ്ലസ് എൻ വൈ വൺ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ സോ ഫൈവ് കെ മൈനസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഈക്വൽ ടു നമുക്കറിയാം വൈ മൈനസ് വൺ ഈക്വൽ ടു സീറോ ആയ അങ്ങനെയാണെങ്കിൽ വൈ ഈക്വൽ ടു എത്രയാണ് മക്കളെ വൺ ആണ് വൈ ഈക്വൽ ടു വൺ ഇതല്ലേ നമ്മുടെ വൈ ഇതല്ലേ നമ്മുടെ വൈ വൈ ഇക്വൽ ടു എന്താ വണ്ണ് സോ ഇത് സോൾവ് ചെയ്തേ ഫൈവ് കെ മൈനസ് വൺ ഈക്വൽ ടു കെ പ്ലസ് വൺ ഇൻ വൺ കെ പ്ലസ് വൺ ഫൈവ് കെ മൈനസ് കെ ഫോർ കെ ഈക്വൽ ടു വൺ പ്ലസ് വൺ ടു ആണ് കെ ഇസ് ഈക്വൽ ടു ടു ബൈ ഫോർ അല്ലെങ്കിൽ ഏതാ വൺ ബൈ ടു എന്നിട്ട് ടു ബൈ ഫോർ അല്ലെങ്കിൽ വൺ ബൈ ടു അതിൻ്റെ അർത്ഥം വൺ ഈസ്റ്റി ടു എന്നിട്ടും റേഷ്യോ വൺ ഈസ്റ്റി ടു മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സെക്ഷൻ ഫോർമിലെ വൈക്ക് മാത്രം എടുത്തത് നമ്മുടെ പ്ലെയിനിൽ വൈ മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്നാണ് സോ ഇതിൽ ഞാൻ എന്ത് ചെയ്തു ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്തു എം വൈ ടു പ്ലസ് എൻ വൈ വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ അപ്ലൈ ചെയ്തപ്പോൾ ഫൈവ് കെ മൈനസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഈക്വൽ ടു വൺ എന്ന് കിട്ടി സോൾവ് ചെയ്തപ്പോൾ കെ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ദാറ്റ് ഈസ് വൺ ഈസ്റ്റ് ടു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം തേർട്ടി ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദ്യം

പ്ലസ് കോസെക്സ് ഡെറിവേറ്റീവ് എടുത്ത് എ ഇൻറ്റു എക്സ് റൈസ് ടു ഫോർ മൈനസ് ഫോറിൻ്റെ ഡെർവേറ്റീവ് മൈനസ് ഫോർ എക്സ് റൈസ് ടു മൈനസ് ഫോർ മൈനസ് വൺ എത്രയാണ് മൈനസ് ഫൈവ് പുറത്ത് മൈനസ് ബി ഇൻറ്റു മൈനസ് ടു ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് ടുൻ്റെ ഡെർവേറ്റീവ് മൈനസ് ടു എക്സ് റൈസ് ടു മൈനസ് ത്രീ കോസെക്സിന്റെ ഡെർവേറ്റീവ് മൈനസ് സൈന എക്സ് കോസെക്സിൻ്റെ ഡെറവേറ്റീവ് മൈനസ് സൈന എക്സ് ഇനി ഇതിനകത്ത് നോക്കി നമുക്ക് ഈ ഒരു ഫോമിലെ എത്തിക്കണം എം എ പ്ലസ് എൻ ബി എം എന്ന് പറയുമ്പോൾ എം എ ആണ് ഇതല്ല എം എം എ ഇപ്പം എം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ എം എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ എക്സ് റൈസ് ടു മൈനസ് ഫൈവ് അതായത് താഴ്ത്ത് വരുമ്പോൾ മൈനസ് ഫോർ എക്സ് റൈസ് ടു ഫൈവ് മൈനസ് ഫോർ എക്സ് റൈസ് ടു ഫൈവ് അങ്ങനെ ഏതായാലും ആ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ ഇനി എൻ നോക്കി പ്ലസ് എൻ ബി പ്ലസ് എൻ ബി ഇപ്പം നോക്കിയേ ബി ഉണ്ട് ബാക്കി പ്ലസ് എൻ ബി എന്ന് പറയുമ്പോൾ എന്ത് വരും മൈനസും മൈനസും വരുമ്പോൾ പ്ലസ് ടു എക്സ് റൈസ് ടു മൈനസ് ത്രീ ഇതാണ് ബി അല്ലേ എൻ ബി എന്താന്ന് എൻ ഇതാണ് ഇതാണ് എൻ ടു എക്സ് റൈസ് ടു മൈനസ് ത്രീ അതായത് ടു ബൈ എക്സ് എക്സ്ട്രൈസ് ടു ത്രീ ടു ബൈ എക്സ്രൈസ് ടു ത്രീ ഇനി നോക്കിയേ മൈനസ് പി മൈനസ് പിയുടെ സ്ഥാനത്ത് ആരാ സൈനക്സ് അപ്പോൾ പി ഇസ് ഇക്വൽ ടു സൈനക്സ് പി ഇക്വൾ ടു സൈനക്സ് ഇതും ഇത് എൻ ഇസ് ഇവൽ ടു ടു ബൈ എക്സ് ക്യൂബ് എം ഇസ് ഇക്വൽ ടു മൈനസ് ഫോർ ബൈ എക്സ്ക്യൂ എക്സ്ട്രൈസ് ടു ഫൈവ് ഏതാ ആൻസർ നമ്മുടെ ഓപ്ഷൻ ടു ആണ് ആയിട്ടുള്ള ആൻസർ മനസ്സിലായാലും എം ഇസ് ഇവൽ ടു മൈനസ് ഫോർ ബൈ ഫൈവ് എക്സ്രൈസ് ടു ഫൈവ് എൻ ഇസ് ഇക്വ ടി ബൈ എക്സ് ക്യൂബ് പി ഇസ് ഇക്വൽ ടു സൈനക്സ് ഡയറക്റ്റ് ഡെറിവേറ്റീവ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഡെറിവേറ്റീവ് എടുക്കുക എമ്മും എന്നും ആ കമ്പയർ ചെയ്തായി നമുക്ക് ആൻസർ കിട്ടും അടുത്ത തേർട്ടി ഫിഫ്ത്ത് ക്വസ്റ്റിനിലേക്ക് അടക്കാം ആ ഇതന്നതാ ആ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെറിവേറ്റീവ് എടുക്കുക രണ്ടിടത്തെയും ഡെറിവേറ്റീവ് എടുത്തെ രണ്ടിടത്തും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് സെയിം ആണോ അല്ല എന്നൊക്കെ ചെക്ക് ചെയ്താൽ മതി എന്തായാലും നോക്കാം ഡെറിവേറ്റീവ് എടുക്കാം ആദ്യം ഡെൽറ്റ ഇതിൻ്റെ ഡെറവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും എക്സ് ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ കേട്ടോ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ബാക്കി മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ ഇൻഡു ബി വൈ മൈനസ് സി സെഡ് ബി വൈ മൈനസ് സി സെഡ് അല്ലേ ബി വൈ മൈനസ് സിസഡ് ലാസ്റ്റ് വൺ ഇൻറ്റു വൺ ഇൻറ്റു ബി വൈ ഇസഡ് സ്ക്വയർ ബി വൈ ഇസഡ് സ്ക്വയർ മൈനസ് സി വൈ സ്ക്വയർ ഇസഡ് സി വൈ സ്ക്വയർ ഇസ്ട് സി വൈ സ്ക്വയർ ഇസഡ് ഇതൊന്ന് സോൾവ് ചെയ്തേക്സ്വയർ എന്ന് കിട്ടും ഇവിടെ അതേപോലെ തന്നെ മൈനസ് എക്സ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും ഇപ്പുറത്ത് മൈനസ് എക്സ് സ്ക്വയർ ബി വൈ അടുത്തത് പ്ലസ് എക്സ്വയർ സി ഇസഡ് ഇവിടെ ബി വൈ ഇസഡ് സ്ക്വയർ മൈനസ് സി വൈ സ്ക്വയർ ഇസഡ് ഇങ്ങനെ ഇത് വരണം ഇനി നമുക്ക് രണ്ടാമത്തേൻ്റെ ഡെറവേറ്റീവ് എടുത്താൽ പറയേ രണ്ടാമത്തിൻ്റെ ഡെവേറ്റീവ് എടുത്തേ ലാം എത്ര ഇട്ടി എ ഇൻ എക്സ് വൈ ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ എക്സ് ഉണ്ടോ എ ഇൻ ടു എക്സ് വൈ സ്ക്വയർ ഉണ്ടോ എ ഇൻ ടു എക്സ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ എക്സ് മൈനസ് ബി ഇൻ ടു ബി ഇൻ ടു എത്രയാണ് ബി ഇൻ എക്സ് സ്ക്വയർ വൈ മൈനസ് ഇസഡ് സ്ക്വയർ വൈ പ്ലസ് സി ഇൻ സി ഇൻ ലാസ്റ്റ് എത്രയോ എക്സ് സ്ക്വയർ ഇസട്ട് എക്സ് സ്ക്വയർ ഇസഡ് മൈനസ് ഇസെഡ് സ്ക്വയർ അല്ലെങ്കിൽ ഇസഡ് വൈ സ്ക്വയർ കഴിയില്ലേ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എ എക്സ് വൈ സ്ക്വയർ പിന്നെ മൈനസ് എ ഇ സെഡ് സ്ക്വയർ എക്സ് ഉണ്ടോ ആദ്യത്തെ രണ്ടെണ്ണം സെയിം ആയി എക്സ് വൈ സ്ക്വയർ മൈനസ് എ ഇ സെഡ് സ്ക്വയർ എക്സ് രണ്ടെണ്ണം സെയിം ആയി അടുത്ത് മൈനസ് ബി എക്സ്ക്വയർ വൈ ഉണ്ടോ മൈനസ് ബി എക്സ് സ്ക്വയർ വൈ ഇവിടെയും ഇവിടെയും സെയിം ആ പിന്നെ മൈനസ് മൈനസ് വരും പ്ലസ് ആവും പ്ലസ് ബി വൈ ഇസഡ് സ്ക്വയർ അട്ടോ ബി വൈ ഇ സെഡ് സ്ക്വയർ അതുവൈ പിന്നെ സി എക്സ്ക്വയർ ഇസഡ് സി എക്സ്ക്വയർ ഇസഡ് മൈനസ് സി ഇസഡ് വൈ സ്ക്വയർ ആണോ സി ഇസഡ് വൈ സ്ക്വയറും സി എക്സ്ക്വയർ ഇസഡും എല്ലാം സെയിം ആണ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി നമ്മുടെ ഡിറ്റർമിനിറ്റ്സ് എടുത്താൽ മതി രണ്ടും സെയിം ആണ് സോ ലാംഡ വൺ ഈക്വൽ ടു ലാംഡ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഡെറവേറ്റീവ് രണ്ടും ഈക്വൽ ആണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് എടുക്കാം ഓക്കെ തേർട്ടി സിക്സ് ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് തേർട്ടി സിക്സ് ക്വസ്റ്റ്യൻ നോക്കി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇ റേസ് ടു എക്സ് ആണ് സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇറേസ് ടു എക്സ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ലോഗ് ഇ റേസ് ടു എക്സ് ലോഗ് റേസ് ടു എക്സ് നമ്മൾ ചോദിച്ചിരിക്കുന്ന സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് എഫ് ഓഫ് ജി ഓഫ് എക്സ് സോ ആദ്യം ജി ഓഫ് എക്സ് എഴുതുക ലോഗ് ഇ റേസ് ടു എക്സ് ഇനി അതുകൊണ്ട് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആ സോ ഇ റേസ് ടു എക്സിന്റെ സ്ഥാനത്ത് ലോഗ് റേസ് ടു എക്സ് ലോഗ് റേസ് ടു എക് ഇ റേസ് എന്താ ഈ ഒരു ഫംഗ്ഷൻ വരും അല്ലേ ഇ റേസ് ടു ലോഗ് സംതിങ്ങിന്റെ ആ സംതിങ് വരും ഏതാ ഇ റേസ്റ്റു എസ് ആണ് ആൻസർ ഇനി തിരിച്ച് ജി ഓഫ് എഫ് ഒ എക്സ് കാണാം ജി ഓഫ് എഫ് ഓഫെക്സ് ജി ഓഫ് എഫ് ഒ എക്സ് വരുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആദ്യം എഴുതുക എഫ് ഓഫെക്സ് എന്താണ് എഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ് ഇനി ഇതുകൊണ്ട് ജിഒഫ് എക്സിൽ ഇടുവാക്സ് ഏതാ ലോഗ് ഇറേസ് ടു എക്സ് സോ ലോഗ് റേസ് ടു എക്സിന്റെ സ്ഥാനത്ത് ഇ റേസ് ടു എക്സ് ഇവിടെയും അതേപോലെ തന്നെ കിട്ടും ലോഗ് ഇയുടെ പവർ എത്രയാ ആ നമുക്ക് താഴെ എഴുതാം ഇ റേസ് ടു എക്സ് ലോഗ് ഇ ലോഗയുടെ വാല്യൂ വൺ ആണ് അല്ലെ അപ്പൊ ഇ റേസ് ടു എക്സ് ഒന്ന് കിട്ടും രണ്ടടുത്തും ഈക്വൽ ആ ഇ റേസ് എഫ് ഓഫ് ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആണ് സോ ഓപ്ഷൻ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് അടുത്ത ക്വസ്റ്റിലേക്ക് നടക്കാം തേർട്ടി സെവൻ ക്വസ്റ്റൻ ഗ്രേറ്റസ്റ്റ് ഇൻഡിജറിന്റെ ക്വസ്റ്റ്യനാണ് ഇന്റഗ്രൽ സീറോ ടു ത്രീ സോ ഇന്റഗ്രൽ സീറോ ടു ത്രീ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ എക്സ് ഡി എക്സ് ഇനി നമുക്കറിയാം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം സീറോ തൊട്ട് വണ് ഒരു ആൻസർ ആണ് വണ് തൊട്ട് സീറോ വരെ വേറൊരു ആൻസർ ആണ് സോ ടു തൊട്ട് സീറോ വരെ വേറൊരു ആൻസർ സോ ടു തൊട്ട് ത്രീ വരെ ഒക്കെയുള്ള നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം സീറോ തൊട്ട് വണ് വരെ എക്സ് പിന്നെ ഏതാ വണ്ണ് തൊട്ട് ടു വരെ എക്സ് അടുത്തേതാ ടു തൊട്ട് ത്രീ വരെ എക്സ് ഇനി നോക്കി മക്കളെ സീറോ തൊട്ട് വണ്ണ് വരെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജറിൽ സീറോ തൊട്ട് വണ്ണ് വരെ അല്ലെങ്കിൽ വണ്ണിന് മുമ്പ് വരെ എന്ത് കൊടുത്താലും ആൻസർ എത്രയാണ് സീറോയാണ് അപ്പോൾ സീറോ എന്ന ഇവിടെ കിട്ടത്തുള്ളൂ ഇനി ഇവിടെ നോക്കിയേ വണ്ണ് തൊട്ട് ടു വരെ ഏത് ഏതിട്ട് കൊടുത്താലും വൺ എന്നാണ് കിട്ടുന്നത് അപ്പം ഇവിടെ എന്താണ് ഇൻ്റഗ്ര വൺ ടു ടു വൺ ഡി എക്സ് ഇപ്പുറത്തോ ടു തൊട്ട് ത്രീ വരെ എന്ത് എന്തിട്ട് കൊടുത്താലും എന്താ ടു സോ ടു ത്രീ ടു ഡി എക്സ് വണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ എക്സ് എന്ന് കിട്ടും സോ ഇവിടെ സീറോ പ്ലസ് ഇവിടെ എന്താ എക്സ് എവിടെ തട്ടോ പറയാം വണ്ണ് തൊട്ട് ടു വരെ പ്ലസ് ഇവിടെയോ ടുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടു എക്സ് ആവും ടു എക്സ് എവിടെ തട്ടോ പറയാ ടു ടു ത്രീ വരെ ടു ടു ത്രീ വരെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ സീറോ പോയി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ടു മൈനസ് വൺ അടുത്ത് ടു മൈനസ് വൺ പ്ലസ് ഇവിടെ ടു ഇൻറ്റു ത്രീ സിക്സ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് മൈനസ് ടു ഇൻറ്റു ടു ഫോർ സോ സിക്സ് മൈനസ് ഫോർ ടു മൈനസ് വൺ വണ് സിക്സ് മൈനസ് ഫോർ ടു വൺ പ്ലസ് ടു ത്രീ ആണ് ത്രീ ആണ് ആൻസർ ഓപ്ഷൻ ത്രീ അല്ലേ ഓപ്ഷൻ വൺ ആണ് ആൻസർ ഈസ് ത്രീ മനസ്സിലായാലോ ഗ്രേറ്റസ്റ്റ് ഇൻ സ്പ്ലിറ്റ് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഇൻറ്റഗ്രേറ്റ് ചെയ്തു സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം തേർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ നമ്മുടെ തേർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻ തേർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്ന എന്താ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് ക്യൂബ് മൈനസ് നയൻ എ സ്ക്വയർ നയൻ എ എക്സ്ക്വയർ പ്ലസ് ട്വൽവ് എ സ്ക്വയർ എക്സ് പ്ലസ് വൺ ആണല്ലോ ഇന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ മിനിമം വാല്യൂ ഉണ്ട് മാക്സിമം വാല്യൂ ഉണ്ട് മിനിമം എന്ന് പറഞ്ഞാൽ ക്യൂ ആണ് മാക്സിമം എന്ന് പറഞ്ഞാൽ പി ആണ് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് പി ക്യു ബീസ് ഈക്വൽ ടു ക്യു പി ക്യു ബീസ് ടു ക്യു നമുക്ക് എന്തായാലും മിനിമം മാക്സിമം ഒക്കെ കാണും അത് കാണാൻ അറിയാലോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വരെ പോണം അല്ലേ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സിക്സ് എക്സ്ക്വയർ സിക്സ് എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു നയൻ എയ്റ്റീൻ എ എക്സ് പ്ലസ് ഇവിടെ എത്ര ടി ട്വൽവ് എ സ്ക്വയർ എന്ന് കിട്ടി ട്വൽവേ എ സ്ക്വയർ ഇത് നമുക്കറിയാം സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു അല്ല സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം അതിനുമുമ്പ് ഇവിടെ നിന്നൊരു പോയിൻറ്റ്സ് കിട്ടണം സോ സിക്സ് കോമൺ എടുത്തു ബാക്കി എന്താ എക്സ്ക്വയർ മൈനസ് ത്രീ എ എക്സ് പ്ലസ് ടു അല്ലേ ത്രീ എ എക്സ് പ്ലസ് ടു അല്ല ടു എ സ്ക്വയർ ടു എ സ്ക്വയർ നമുക്ക് സിക്സ് മാത്രമാണ് കോമൺ എടുത്തത് നമുക്കറിയാം ഇത് ഈക്വൽ ടു സീറോ കൊടുക്കണം ഈക്വൽ ടു സീറോ ആണ് കിട്ടാനായിട്ട് സോ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എ എക്സ് പ്ലസ് ടു എ സ്ക്വയർ ഈക്വൽ ടു സീറോ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടും ഏതാ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എ സ്ക്വയറും ആഡ് ചെയ്യുമ്പോൾ മൈനസ് ത്രീയും സോ എക്സ് മൈനസ് ടു എ ഇ ഇൻ ടു എക്സ് മൈനസ് എ ഈക്വൽ ടു സീറോ ആണോ മൈനസ് ടു ഇൻറ്റു എ മൈനസ് മൈനസും പ്ലസ് ആവും സോ ടു എ സ്ക്വയർ മൈനസ് ടു എ മൈനസ് എ മൈനസ് ത്രീ സോ ഇതിൽ നിന്ന് എക്സിന് രണ്ട് വാല്യൂ കിട്ടി എക്സ് ഏതൊക്കെയാ എക്സ് ഈക്വൽ ടു ടു എയും ഒന്ന് ഏതാ എക്സ് ഈക്വൽ ടു എയും കിട്ടി ഇതിൽ ഏതിലാണ് മാക്സിമം മിനിമം അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് പോവാം സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് എക്സ് കണ്ടു ഇനി അടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ത് വരും മക്കളെ പറഞ്ഞേ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയറും ഡെറവേറ്റീവ് ടു എക്സ് മൈനസ് ത്രീ എ ബാക്കി ഇത് കോൺസ്റ്റന്റ് ആയിട്ട് അത് പോയി ടു എക്സ് മൈനസ് ത്രീ എ ി കിട്ടി നമുക്ക് ഈ ഓരോ വാല്യൂ ഇതിൽ കൊണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അല്ലേ ഇതിൽ ഓരോ വാല്യൂ എന്ത് ചെയ്യണം സബ്സ്റ്റ്യൂട്ട് ചെയ്യണം നമുക്ക് നോക്കാം എന്താണ് വരുന്നത് സോ എഫ് ഡബിൾ ഡാഷ് എക്സ് ഈക്വൾ ടു ടു എക്സ് മൈനസ് ത്രീയെ നമുക്കിനി ഈ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കാം ആദ്യമേ ഞാൻ ടു എ ടുത്തു എഫ് ഡബിൾ ഡാഷ് ടു എന്ത് കിട്ടി മക്കളെ എക്സ് ഇൻ ടു ടു എ ഇപ്പം ടു ഇൻറ്റു ടു എ ഫോർ എ ഫോർ എ മൈനസ് ത്രീ എ എന്ന് കിട്ടും ആണല്ലോ സോ എ ഈസ് പോസിറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും മിനിമ മിനിമയാണെങ്കിൽ നമുക്കറിയാം ക്യൂ ആണ് മിനിമം ഏതാണ് ക്യൂ ആണ്

പി എത്രയാണ് പി എന്ന് പറയുന്നത് എ ആണ് ക്യൂ എന്ന് പറയുന്നത് ടു എ ആണ് അല്ലേ ക്യൂ എന്ന് പറയുന്നത് ടു എ സോ പി ക്യൂബ് പി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ എ ആണ് അല്ലേ അങ്ങനെയല്ലായിരുന്നു ക്വസ്റ്റ്യൻ ആ പി ക്യൂബ് ഈസ് ഈക്വൽ ടു ക്യു പി ക്യൂബെന്ന് പറയുമ്പോൾ എന്ത് വരും എ ആണ് കാരണം പി എന്ന് പറയുന്നത് മാക്സിമ മാക്സിമയിൽ എ ആണ് സോ പി ക്യൂബ് ഈസ് ഈക്വൽ ടു ക്യു ക്യൂ എന്ന് പറയുന്നത് ഏതാണ് ടു എ ആണ് ഈ എയും എയും കൂടെ കട്ടായിപ്പോയി അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു ടുന്ന് കിട്ടും എ സ്ക്വർ ഈക്വൽ ടു ടു ആണെങ്കിൽ എയുടെ വാല്യു എത്രയാണ് പ്ലസ് ഓർ മൈനസ് റൂട്ട് എസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂ ടു എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ ആ റൂട്ടു ടു തോന്നിട്ടുണ്ട് അല്ലെ സോ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ റൂ ടൂ ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് കിടക്കാം നമ്മുടെ തേർട്ടി നയൻത് ക്വസ്റ്റ്യൻ തേർട്ടി നയൻത് ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്സും വൈയും കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അകത്തോട്ട് മൾട്ടിപ്ലൈബെന്തു കിട്ടും സോ ഇ റേസ് ടു എക്സ് പ്ലസ് വൺ കിട്ടും അല്ലെ ഇ ഇൻ ടു ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് വൺ ഇപ്പോൾ ഇ റേസ് ടു വൈ പ്ലസ് വൺ സിമിലർലി ഇവിടെ ഇ റേസ് ടു വൈ പ്ലസ് വൺ ഇപ്പുറത്ത് ഈ റേറ്റ് ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൺ 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 എല്ലാം വൺ അല്ലേ ഇതിൽ നിന്ന് എക്സും വൈ സിമ്പിൾ ഇ റേറ്റ് ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൺ എന്നാൽ വണ്ണിൽ നമുക്ക് ഇ റേസ് ടു സീറോ എന്ന് ഒഴിക്കൂടെ എനിക്ക് റേസ് ടു സീറോ വൺ ആണ് സോ ഇ റേസ് ടു എക് വൺ ഈക്വൾ ടു സീറോ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഇതിൽ നിന്ന് എക്സ് ഈക്വൾ ടു ത്രീ ടി മൈനസ് വൺ എക്സ് മൈനസ് വൺ ഒറ്റ ഓപ്ഷൻ ഉള്ളേതാ ഫസ്റ്റ് ഓപ്ഷൻ നമുക്കറിയാം ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല വൈ പ്ലസ് വൺ ഈക്വ ടു സീറോ വൈ ഈക്വൽ ടു മൈനസ് അത് തന്നെ കിട്ടും ഫോർട്ടി ടുസ്റ്റിയൻ ഫോർട്ടി ടുസ്റ്റിയൻ നോക്കിയാൽ ലാസ്റ്റ് ഇലവൻ ക്വസ്റ്റിനൻസിലേക്ക് വരുമോ നമ്മൾ സൈൻ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് കോസ് ഫിഫ്റ്റി ത്രീ പൈ ബൈ ഫൈവ് കോസ് ഫിഫ്റ്റി ത്രീ അപ്പം ഞാൻ അതിനെ ചേഞ്ച് ചെയ്യാൻ പോവാ കോസ് ഓഫ് ഫിഫ്റ്റി ത്രീക്ക് വരം ടെൻ പൈ പ്ലസ് ത്രീ പൈ ബൈ ഫൈവ് എന്ന് എഴുതി ടെൻ പൈ പ്ലസ് ത്രീ പൈ ബൈ ഫൈവ് നോക്കി നമുക്കെ ഫൈവ് ഇൻറ്റു ടെൻ ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് ത്രീ പൈ ഫിഫ്റ്റി ത്രീ പൈ കറക്റ്റാ ഇത് നോക്കി നമുക്കൊരു അറിയാവുന്ന ഒരു ഫോർമുല ഉണ്ട് കോസ് ടു എൻ പൈ പ്ലസ് തീറ്റ ടു എൻ പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ കോസ് തീറ്റ കോസ് തീറ്റി കിട്ടും എന്ത് കിട്ടും അകത്ത് കോസുവാസും കട്ട് ചെയ്യാനായിട്ട് സൈൻ ഇൻവേഴ്സ് കോസിനെ ഞാൻ എങ്ങനെയാക്കി സൈൻ നയൻറ്റി ആയിട്ട് ആക്കി സൈൻ നയൻറ്റി മൈനസ് തീറ്റ സൈൻ നയൻറ്റി മൈനസ് തീറ്റ നമുക്കറിയാം സൈൻ നയൻറ്റി മൈനസ് തീറ്റ എന്താണ് കോസ് തീറ്റ സോ കോസിനെ ഞാൻ എന്താക്കി സൈൻ നയൻറ്റി മൈനസ് തീറ്റ സൈൻ ഇൻവേഴ്സും സൈനോടെ കട്ടായി പോയി ബാക്കി എന്നാ പൈ ബൈ ടു മൈനസ് ആൻസർ ഫൈവ് സിക്സ് പൈ ഫൈവ് സിക്സ് പൈ മൈനസ് പൈ ബൈ ടെൻ ഏതാൻസർ മൈനസ് പൈ ബൈ ടെൻ ഓപ്ഷൻ ഫോർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് ഇൻറ്റഗ്രേഷൻ്റെ ആണ് അങ്ങനെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നോക്കി മക്കളെ നമ്മുടെ ഫോർട്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രേഷൻ ആണ് അതിനെ ഒന്ന് സോൾവ് ചെയ്യാം ഇൻറ്റഗ്രസ് സീറോ ടു പൈ ബൈ ടു വൺ ബൈ എ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ കോ എക്സ് ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാത്തിനെയും കോ സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാത്തിനെയും കോ സ്ക്വർ എക്സ് ഉണ്ട് അപ്പൊ സീറോ ടു ഫൈവ് ആയിട്ട് ശ്രദ്ധിച്ചോണം കോസ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു വൺ ബൈ കോ സ്ക്വയർ എക്സ് വൺ ബൈ കോ എക്സ് എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ എക്സ് ആണ് അടുത്തത് എ സ്ക്വയർ സൈൻ സ്ക്വർ എക്സ് ബൈ കോ സ്ക്വയർ എക്സ് എല്ലാത്തിനെയും കോ എക്സ് ഉണ്ട് അപ്പൊ എ സ്ക്വയർ ഉണ്ട് സൈൻ സ്ക്വയർ എക്സ് ബൈ കോ സ്ക്വയർ എക്സ് സൈൻസ്ക്വയർ എക്സ് ബൈ കോ സ്ക്വയർ എക്സ് ടാൻസ്ക്വയർ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ കോസ്ക്വർ എക്സ് ബൈ കോസ്കോർ എക്സ് വീണ്ടും ഒരു കോസ്കോറെക്സ് കൊണ്ട് ഇടിപെടുന്നു അപ്പം പ്ലസ് ബി സ്ക്വയർ കഴിയുമല്ലോ അപ്പം ഇങ്ങനൊരു ഫംഗ്ഷൻ നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ബാക്കി ചെയ്യേണ്ടത് സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ടാൻ എക്സിനെ യു എന്ന് വിളിച്ചു അല്ലെങ്കിൽ ടാൻ എക്സിനെ ടീന്ന് വിളിച്ചു ടാൻ എക്സിനെ ടീന്ന് ആണെങ്കിൽ ഡെർവീറ്റീവ് എന്ത് വരും സി സ്ക്വയർ എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഡി ടി വി ഈസ് ഈക്വൽ ടു ഡി ടി ഇനി ലിമിറ്റ് മാറും സീറോ ടു പൈ ബൈ ടു മാറും ഇനി എന്ത് വരും സീറോ ടു ആണോന്ന് നോക്കാം ആദ്യം ആ എക്സിന് സീറോ എക്സിന് സീറോ വരുമ്പോൾ ടാൻ സീറോ ടാൻ സീറോ എന്താണ് സീറോ തന്നെയാണ് കുഴപ്പമില്ല അടുത്ത പൈ ബൈ ടൂ ടാൻ നയൻറ്റി ടാൻ നയൻറ്റി ഇൻഫിനിറ്റിയാണ് അപ്പം പൈബൈ ടു മാറി എന്താവും ഇൻഫിനിറ്റി ആവും സിക്സ് സ്ക്വർ എക്സ് ഡി എക്സ് സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും ഡി ടി എന്ന് എഴുതാം സോ സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ഡിവൈഡ് ബൈ എ സ്ക്വയർ ടാൻ സ്ക്വയർ എക്സ് അതായത് എ സ്ക്വയർ ടി സ്ക്വയർ അല്ലേ എ സ്ക്വയർ ടി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈ ഒരു ഫോമിലായി ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ടി സ്ക്വയർ അങ്ങ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ടി സ്ക്വയർ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തേ അല്ലേ ടി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഇൻറ്റഗ്രൽ ഡി ടി ബൈ ടി സ്ക്വയർ അല്ലേ ഇൻറ്റഗ്രൽ ഡി ടി ബൈ ടി സ്ക്വയർ ടി സ്ക്വയറിനെ ആക്കാൻ വേണ്ടിയാണ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ടി സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടി സ്ക്വയർ കൊണ്ട് വേണ്ട എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകിട്ടും ഡി ടി ബൈ എ സ്ക്വയർ ഇപ്പം എ സ്ക്വയർ കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം എ സ്ക്വയർ കൊണ്ട് ഇപ്പം എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ത് വരും മക്കളെ താഴെ ഒരു വൺ ബൈ എ സ്ക്വയർ ഇൻറ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ആണല്ലോ ഇവിടെ ഡി ടി ബൈ എ സ്ക്വയർ ആ എ സ്ക്വയറിനെയാണ് ഞാൻ വെളിയിലോട്ടിട്ടത് ബാക്കി വൺ ബൈ ടി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് സ്ക്വയർ എ സ്ക്വയർ ക്യാൻസൽ ആവും സോ ടി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഈ ഒരു ഫോമിലേക്ക് കിട്ടും കിട്ടിയല്ലോ ഡി ടി ഇനി നമുക്ക് എളുപ്പമല്ലേ വൺ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൺ ബൈ എക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ് ആൻസർ വൺ ബൈ എക് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ എ വൺ ബൈ എ എന്ന് പറയുമ്പോൾ tan ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എക്സിന്റെ സ്ഥാനത്ത് ടീ ആണ് ലിമിറ്റ് അപ്ലൈ ചെയ്യണം സീറോ ടു ഇൻഫിനിറ്റി സീറോ തൊട്ട് ഇൻഫിനിറ്റി വരെ സോ വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈ എ സ്ക്വയറിലെ എയും ഇ എയും കൂടെ കട്ടാവും ബാക്കി വൺ ബൈ എ ബി ടി വൺ ബൈ എ ബി ബാക്കി അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എത്രയാ മക്കളെ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ടാൻ ഏത് വാല്യൂ ഇൻഫിനിറ്റി പൈ ബൈ 2 മൈനസ് ഇനി അടുത്തത് 0. ടാൻ ഇൻവേഴ്സ് സീറോ എടുക്കുമ്പോൾ മൊത്തം സീറോ ആവും ടാൻ ഇൻവേഴ്സ് സീറോ എത്രയാണ് സീറോ സോ ഫൈ ബൈ ടു മൈനസ് ടു എ ബി പൈ ബൈ ടു ഇൻറ്റു ടു എ ബി പൈ ബൈ ടു ഇൻ ടു എ ബി എത്രയാണ് ഫൈ ബൈ ടു എ ബി ഫൈവ് ബൈ ടു എ ബി ആണ് ആൻസർ ഫൈവ് ബൈ ടു എ ബി ഏതാ ആൻസർ ഓപ്ഷൻ ത്രീ ഓപ്ഷൻ ത്രീ ആണ് ആൻസർ ഇത്രേ ഉള്ളൂ ആദ്യം സി സ്ക്വർ എക്സ് കിട്ടി അതിന് ഞാൻ കോ സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അങ്ങനെ ടാൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ഇവിടെ ഞാൻ എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു ഒരു സ്റ്റാൻഡേർഡ് ഫോം ആയി ദെൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഫോം അപ്ലൈ അപ്ലൈ ടാൻ ഇൻവേഴ്സ് ആൻസർ അടുത്ത അത് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ആണ് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട് കേട്ട വാല്യൂ ആണ് ചോദ്യം അപ്പോൾ ആദ്യം എഫോക്സ് നോക്കി എഫോക്സ് എന്ന് പറഞ്ഞാൽ ടാൻ ബൈ ഫോർ പ്ലസ് എക്സ് ഹോൾ റൈസ് ടു വൺ ബൈ എക്സ് നമുക്കറിയാം ടാൻ ഫൈവ് ബൈ ഫോർ പ്ലസ് എക്സ് ടാൻ ഫോർട്ടി ഫൈവ് പ്ലസ് എക്സ് ഡയറക്റ്റ് ഫോർമുല വി ഹാവ് എന്താ വൺ പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് വൺ പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് ആണല്ലോ ഹോൾ റേസ്റ്റ് വൺ ബൈ എക്സ് ഹോൾ റേസ് ടു വൺ ബൈ എക്സ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വൺ ആഡിംഗ് ചെയ്തു വണ് സപ്റ്റാക്റ്റും ചെയ്തു വൺ ആഡ് ചെയ്തു വൺ ആഡിംഗ് ചെയ്തു അതേപോലെ തന്നെ വൺ സബ്റാക്ട് ചെയ്തു വൺ പ്ലസ് ബാക്കി നിന്നാ വൺ പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു മൈനസ് വണ് സപ്റ്റാക്റ്റും ചെയ്തു വൺ ആഡ് ചെയ്തു വണ് സപ്ക്ട് ചെയ്തു റേസ് ടു വൺ ബൈ എക്സ് ഇത് ചെറുതാക്കിയാൽ എന്ത് കിട്ടും വൺ പ്ലസ് വൺ പ്ലസ് സോൾവ് ചെയ്യുമ്പോൾ വൺ മൈനസ് ടാൻ എക്സ് ഇങ്ങോട്ട് വരും മൈനസ് ആണ് സോ വൺ മൈനസ് വൺ പോയി ടാൻ എക്സ് മൈനസ് മൈനസ് ടാൻ എക്സ് ടു ടാൻ എക്സ് എന്ന് കിട്ടും സോ ടു ടാൻ എക്സ് ഡിവൈഡഡഡ് ബൈ ടു ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് എന്ന് കിട്ടി ഹോൾ റൈസ് ടു വൺ ബൈ എക്സ് ഹോൾ റൈസ് ടു വൺ ബൈ എക്സ് ഇത് നമ്മൾ ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട് ഈ റേസ് ടു ലിമിറ്റ് അതുവരെ നമുക്ക് ഇത് കൊടുക്കാം വേറൊരു ഫോമുല ഉണ്ട് വൺ പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൺ പ്ലസ് എക്സ് എഫ് ഓഫ് എക്സ് വേണമെന്നില്ല ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വൺ പ്ലസ് എക്സ് ഹോൾ റൈസ് ടു വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇയ വൺ പ്ലസ് എക്സ് ഹോൾ റൈസ് ടു വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇയ ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ ടു ടാൻ എക്സ് ഇൻറ്റു വൺ മൈനസ് ടാൻ എക്സ് അതേ സാധനം തന്നെ അപ്പുറത്തും കൂട്ടാം സോ വൺ പ്ലസ് ടു ടാൻ എക്സ് ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് ഹോൾ റൈസ് ടു വൺ ബൈ എക്സാ വൺ ബൈ എക്സിന് ഞാൻ എങ്ങനെ മാറ്റി എഴുതാൻ പോവാം ആ വൺ ബൈ എക്സിനെ മാറ്റി എഴുതാൻ പോവാ ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ച് ഈ ഒരു സാധനം അപ്ലൈ ചെയ്യാൻ പോകുക ഏതാ ടു ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് എനിക്കങ്ങനെ ചുമ്മാ ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ല ഒരു എക്സും ഉണ്ട് എക്സ്ട്രാ ആഡ് ചെയ്ത സാധനം കൂടെ മാറ്റണം സോ ഇൻറ്റു ടു ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് എക്സ്ട്രാ ഒരു എക്സും കൂടെ ഉണ്ടേ ഒരു എക്സ് കൂടെ ഉണ്ട് ഇനി നമുക്കറിയാം ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സീറോയാ ലിമിറ്റ് ഇട്ടിട്ടില്ല പക്ഷെ ലിമിറ്റ് എക്സ്റ്റെൻസ് എക്സ് ഹോൾ റൈസ് ടു വൺ ബൈ എക്സ് എന്നാ ഇ ആ സോ ഇത്രയും ഭാഗം കേട്ടോ ഒരു ഇത്രോം ഭാഗം ആൻസർ എത്രയാ അത്രയാ വണ്ണാ അല്ലേ വണ് അല്ല ഇ സോ ഇ ടു ബാക്കി നോക്കി ഇ ഇൻറ്റു ഇ ടു ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ ബാക്കി ഉണ്ട് തന്നെയാണ്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൺ മൈനസ് ടാൻ എക്സ് എക്സ് ഇൻറ്റു വൺ മൈനസ് ടാൻ എക്സ് ഇങ്ങനെ കാരണം ഇത് മൊത്തം കൂടെ എത്രയാണ് ഇ ആ ഈ റേസ് ടു ആണ് കിട്ടിയിരിക്കുന്നത് ഇനി നോക്കി ടാൻ എക്സ് ബൈ എക്സ് ടാൻ എക്സ് ബൈ എക്സ് ടാൻ എക്സ് ബൈ എക്സ് എത്രയാണ് വൺ ആണ് സോ അതും പോയി ടാൻ എക്സ് ബൈ എക്സ് പോയി വൺ ആയി ബാക്കി തന്നെയാണ്ട് ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻഷൻ സീറോ ടാൻ എക്സ് ബൈ എക്സും പോയി ടു ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് ടു ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് അതായത് വൺ മൈനസ് ടാൻ സീറോ സീറോ സോ ടു ബൈ വൺ ഒന്ന് കിട്ടും വൺ മൈനസ് ടാൻ സീറോ എത്രയാണ് വൺ ആണ് പ്ലസ് ഈ ടൂ ബൈ വണ്ണ് ഇ റേസ് ടു ബൈ വൺ അതായത് എത്രയാ ഇ സ്ക്വയർ ആണ് കിട്ടും ഇതാണ് ആൻസർ ഏതെങ്കിലും ആൻസർ ഉണ്ടോ നോക്കാം ഇ സ്ക്വയർ ഇ സ്ക്വയർ യെസ് ഉണ്ട് ഓപ്ഷൻ ഇ സ്ക്വയർ എത്ര ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫോർ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ആ ഇതൊക്കെ നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏരിയ ഓഫ് ദ റീജൻ ബൗണ്ടഡ് ബൈ വൈ സിക്വൽ ടു മോഡലസ് എക്സ് വൈ സിക്വൽ ടു മോഡുലസ് എക്സ് എന്ന് പറയുമ്പോഴേ അറിയാം നമ്മുടെ മനസ്സിലേക്ക് ഗ്രാഫ് എങ്ങനെയാണ് അല്ലേ വൈ സിക്വൾ ടു മോഡുലസ് എക്സ് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലേക്ക് ഗ്രാഫ് ഒക്കെ ഓർമ്മ വരണം നമ്മുടെ മോഡെക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് മോഡെക്സിൻ്റെ ഗ്രാഫ് ഇത് ഇതുപോലെ ഇരിക്കും അല്ലേ ഇതാണ് നമ്മുടെ മോഡക്സിൻ്റെ ഗ്രാഫ് ഇനി നമുക്കറിയാം വൈ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനാണ് എക്സ് ഈക്വൽ ടു ത്രീ എക്സ് ഈക്വൽ ടു ത്രീ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരയ്ക്കണം അല്ലേ ഇത് എക്സ് ഈക്വൽ ടു ത്രീയാണ് അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ നമുക്കിങ്ങനെ കിട്ടും അപ്പോൾ ഇത് എക്സ് ഈക്വൽ ടു ത്രീയാണ് എന്തെന്താ എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ ഈ ഫംഗ്ഷനാണേ ഇത് വൈ ഇസ് ഈക്വൽ ടു സീറോ ഇനി ഇതിലെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏരിയ എന്ന് പറയുമ്പോൾ ഏതാ ഈ ഒരു പോർഷനും ഇതേപോലെ തന്നെ ഈ ഒരു പോർഷനുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ആണ് ഈ ലെങ്ത് എത്രയാ എത്രയാണ് ആണ് ഇനി മികളിലെ ഈ ഒരു പോയിന്റ് കാണാൻ എളുപ്പമാണ് കാരണം എന്താ മക്കളെ ഇത് എക്സ് ഈക്വൽ ടു ത്രീ ഇത് തന്നെതാണ് എക്സ് ഈക്വൽ ടു വൈ ആണ് നമുക്കറിയാം ഇത് രണ്ട് സെയിം പോയിന്റ്സ് ആണ് വരുന്നത് ത്രീ കോമ ത്രീ എന്ന് കിട്ടും ത്രീ കോമാ ത്രീ എന്ന് കിട്ടും കാരണം ഒരെണ്ണം വൈ ഇക്വൽ ടു എക്സ് ഒരെണ്ണം വൈസ് ഈക്വൽ ടു എക്സ് മറ്റേന്താ എക്സ് ഈക്വ ടു ത്രീയാണ് സോ വൈസ് ഈക്വൽ ടു എക്സ് ഈക്വൾ ടു എത്ര കിട്ടി ത്രീ അപ്പം നമുക്ക് എന്ത് എഴുതാം എക്സ് കോമ വൈക്ക് പകരം ത്രീ കോമ ത്രീ എന്ന് എഴുതാം അല്ലേ അപ്പം ത്രീ കോമ ത്രീ എന്ന് കിട്ടി ഇനി ഏരിയ കാണാൻ എളുപ്പമാണ് ഒരു ട്രയാങ്കിൾ കിട്ടും കേട്ടോ ലെങ്ത് ത്രീയെ ഹൈറ്റും ത്രീയാണ് അപ്പം എന്താണ് ഇക്വേഷൻ ഏരിയയുടെ രണ്ട് സൈഡ് ഉണ്ട് അതേപോലെ തന്നെ സോ ടു ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ബേസ് ത്രീയെ ഹൈറ്റും ത്രീയും ഹൈറ്റും ത്രീ ബേസ് ത്രീയെ ഹൈറ്റും ത്രീ ടു ഇൻറ്റു ആയി ത്രീ ഇൻറ്റു ത്രീ ത്രീയാണ് ആണ് ആൻസർ ഓപ്ഷൻ ഫോർ ആണ് ആയിട്ടുള്ള ആൻസർ സോ ഫോർട്ടി ഫോർത്ത് ക്വസ്റ്റിനേക്ക് കിടക്കാം ഫോർട്ടി ഫോർത്ത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ആണ് ഓർഡറും ഡിഗ്രിയും കാണാൻ ശ്രദ്ധിക്കണം ഡിഗ്രി ആൻഡ് ഓർഡർ ആണ് ചോദ്യം റൈസ് ടു സെവൻ ബൈ ത്രീ ഉണ്ട് അല്ലേ പവർ ബൈ ത്രീ ഉണ്ട് സോ ക്യുബിയം ക്യൂ ബി കിട്ടും എന്തും വൺ പ്ലസ് ത്രീ ഹോൾ റേസ് ക്യൂബ് ചെയ്യുമ്പോൾ സെവൻ ബൈ ത്രീയിലെ ത്രീ അങ്ങ് പോവും ബാക്കി സെവൻ മാത്രവും ഇവിടെയോ സെവൻ ക്യൂബ് ബാക്കി ഇപ്പുറത്തോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്ക്വയർ ഹോൾ ക്യൂബ് കാരണം ഞാൻ ക്യൂബ് ചെയ്തു കഴിഞ്ഞല്ലോ ക്യൂബ് ചെയ്തു ക്യൂ ക്യൂബ് ചെയ്തപ്പോൾ ഇത് പോയി ഇത് നോക്കി ഡിഗ്രി ആൻഡ് ഓർഡർ ഏറ്റവും വലിയ ഡിഗ്രി അതെയോ സെക്കൻഡ് ഡിഗ്രിയാ അല്ലേ അപ്പം ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും അല്ലേ ഇതിന്റെ ഡിഗ്രിയാണ് അല്ലെ ഇതാണ് ഓർഡർ ഓർഡർ എത്രയാ നമുക്ക് ടൂ ആണ് കാരണം മാക്സിമം ഡെറവേറ്റീവ് ടു ആ സോ ഓർഡർ ടു ഓർഡർ ടു ഡിഗ്രി എത്രയാണ് ത്രീ ടു ത്രീ അല്ലെങ്കിൽ ത്രീ ടു ത്രീ ടു അല്ലേ കറക്റ്റ് കറക്റ്റ് കാരണം ഡിഗ്രി ആദ്യം ചോദിച്ചത് ഡിഗ്രി എത്രയാണ് ത്രീ ഓർഡർ ടു സോ ആൻസർ ഈസ് ത്രീ ആൻഡ് ടു ഫോർട്ടി ഫിഫ്ത് ക്വസ്റ്റ്യൻ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു സ്ക്വയർ മെട്രിക്സ് വന്നിട്ടുണ്ട് നമ്മളോട് ചോദിച്ചിട്ടിരിക്കുന്നത് ഡിറ്റർമിനൻ്റ് ഫൈവ് എ നമുക്കറിയാം ഡിറ്റർമിനൻ്റ് കെ എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ കെ റൈസ് ടു എൻ ഡിറ്റർമിനൻ്റ് എ ഇവിടെ കെക്ക് വരെ ഏതാണ് ഫൈവ് ആണ് സോ ഫൈവ് റീസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് മെട്രിക്സ് ത്രീ ബൈ ത്രീയാണ് സോ ഫൈ ക്യൂബിൻറ്റു എ ഫൈവ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ വൺ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഏതാൻസർ ഓപ്ഷൻ ടു ആണ് ആൻസർ അടുത്ത ഫോർട്ടി സിക്സ് ക്വസ്റ്റ്യൻ പ്ലെയിൻസ് തന്നിട്ടുണ്ട് രണ്ട് പ്ലെയിൻസ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആംഗിൾ തന്നിട്ടുണ്ട് ഫൈവ് ബൈ ത്രീ അങ്ങനെയാണെങ്കിൽ കോസ് വാല്യൂ ഓഫ് പി ആണ് കണ്ടുപിടിക്കുന്നുണ്ട് പീയുടെ വാല്യൂ നമുക്കറിയാം എൻ വൺ എന്ന് പറഞ്ഞാൽ വെക്ടർ എൻ വൺ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും പി ഐ ക്യാബ് മൈനസ് ജെ ക്യാബ് പ്ലസ് ടു കെ അല്ലേ ആർ ഡോട്ട് എൻ എന്നല്ലേ അതേപോലെ തന്നെ എൻ ടു എന്ന് പറയുമ്പോൾ വെക്ടർ എൻ ടു എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും ടു ഐ മൈനസ് പി ജെ മൈനസ് കെ അപ്പോൾ നമുക്ക് എൻ വണ്ണും എൻ ടൂം കിട്ടി ഇനി ഫോർമുല കോസ്റ്റിറ്റ ഇസ് ഈക്വൽ ടു കോസ്റ്റിറ്റ ഇസ് ഈക്വൽ ടു വെക്ടർ എൻ വൺ ഡോട്ട് വെക്ടർ എൻ ടു ഡിവൈഡഡ് ബൈ മോഡലസ് എൻ വൺ ഇൻറ്റു മോഡലസ് എൻ ടു ബാക്ട് ഫോർമുല ഉണ്ട് നമുക്ക് ആദ്യം ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം ടു ഇൻറ്റു പി ടു ഇൻറ്റു പി ടു പി അടുത്തത് മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ പി അല്ലേ രണ്ട് മൈനസ് അപ്പോൾ പ്ലസ് പി ആവും അടുത്തത് ടു ഇൻറ്റു മൈനസ് വൺ ടു ഇൻറ്റു മൈനസ് വൺ എത്രയാണ് മൈനസ് ടു കഴിയല്ലോ പി ഇൻറ്റു ടു പി മൈനസ് വൺ ഇൻറ്റു മൈനസ് പി പ്ലസ് പി ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു ഡിവൈഡ് ബൈ മോഡിലസ് ഓഫ് എൻ വൺ എൻ വണ്ണിൻ്റെ മോഡിലസ് ത്രീ ടി പി സ്ക്വയർ പിന്നെ വൺ സ്ക്വയറും ഫോർ സ്ക്വയറും ടു സ്ക്വയർ ഫോറാണ് ഫോർ പ്ലസ് വണ് ഫോർ പ്ലസ് വൺ എത്രയാണ് ഫൈവ് എന്ന് കിട്ടും അതേപോലെ തന്നെ വെക്ടർ എൻ ടു അതിൻ്റെ മോഡിലസ് ടു സ്ക്വയർ ഫോർ ഉണ്ടോ ഫോർ ഇവിടെ എത്രയാണ് പിടെ പി സ്ക്വയർ സ്ക്വയർ ാണ് പി പ്ലസ് പി എത്രയാത്രീ പി മൈനസ് ടു താഴെ സെയിം സാധനമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോവും റൂട്ട് പോയി കഴിയുമ്പോൾ എത്ര കഴിയുമ്പോയർ പ്ലസ് ഫൈവ് വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു എന്താ വൺ ബൈ ടു കോൺ ബൈ ടു സോൾവ് ചെയ്തേ ടു ഇൻറ്റു ത്രീ പി സിക്സ് പി മൈനസ് ഫോർ ഈക്വൾ ടു പി സ്ക്വയർ പ്ലസ് ഫൈവ് എന്ന് കിട്ടും സോൾവ് ചെയ്യുമ്പോൾ പി സ്ക്വയർ മൈനസ് സിക്സ് പി അടോ പി സ്ക്വയർ മൈനസ് സിക്സ് പി പ്ലസ് ഫൈവ് പ്ലസ് ഫോർ നയൻ ഈക്വൽ ടു സീറോ ഇതിനെ സോൾവ് ചെയ്തേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നയനും ആഡ് ചെയ്യുമ്പോൾ സിക്സും ഇത്രയാ നോക്കലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നയൻ ഫോറും ഫൈവും പറ്റത്തില്ല ത്രീ ഇൻ ടു ത്രീ നയൻ ഓക്കെ സോ ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോമിലേ പി മൈനസ് ത്രീ ഇതോ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സീറോ സോ പി ഇസ് ഈക്വൽ ടു എത്രയാണ് ത്രീ പിക്വൽ ടു എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെ കോസ്റ്റിറ്റിയുടെ ഫോമിൽ അറിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് കിട്ടും ആൻസർ എത്ര കിട്ടി ത്രീ പി ഈസ് ഈക്വൽ ടു ത്രീ എന്ന് കിട്ടി വാല്യൂ ഓഫ് പി ആയിരുന്ന ചോദ്യം സോ ആൻസർ ഈസ് ത്രീ ഓപ്ഷൻ ഫോർ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക് ഫോർട്ടി സെവൻ ക്വസ്റ്റനിലേക്ക് കടക്കാം ഫോർട്ടി സെവൻ ക്വസ്റ്റ്യൻ നമ്മുടെ എൻ സിആർട്ടികളുടെ ഒരു ക്വസ്റ്റിനാണ് ഇൻറ്റഗ്രൽ എക്സ് ക്യൂബ് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് റൈസ് ടു ഫോർ ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് റൈസ് ടു എയ്റ്റ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടി എന്ന് പറഞ്ഞാൽ എക്സ്രൈസ് കൊടുക്കുന്നു ടീ എന്ന് പറഞ്ഞാൽ എക്സ്രൈസ് ഡെറിവേറ്റീവ് എടുക്കാം ടീ ഡെർവേറ്റീവ് ഡി ടി ഇതോ ഫോർ എക്സ് ക്യൂബ് ഡി എക്സ് ഫോർ എക്സ് ക്യൂബ് ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ സബ്സ്റ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്തേ എന്ത് കിട്ടി ഇൻറ്റർ എക്സ് ക്യൂബ് ഡി എക്സ് ഉണ്ട് അപ്പോൾ എക്സ് ക്യൂബ് ഡി എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം ഡി ടി ബൈ ഫോർ ഒരു വൺ ബൈ ഫോർ ഞാൻ വെളിയിൽ ഇട്ടു മനസ്സിലായാലോ ഡി ടി ഉണ്ട് ഇനി ബാക്കി തന്നെ മക്കളെ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്രൈസ് വരെ നമുക്ക് ടീന്ന് കൊടുക്കാം കേട്ടോ എക്സ് റൈസ് ഞാൻ എന്ത് കൊടുത്തു ടി ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് റൈസ് എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ സോ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാൻ ഇൻവേഴ്സ് ടീക്ക് സോ ടാൻ ഇൻവേഴ്സ് നെ എന്ത് വിളിച്ചു യു എന്ന് വിളിച്ചു ടാൻ ഇൻവേഴ്സ് നെ യു എന്ന് വിളിച്ചു ഡെറിവേറ്റീവ് എടുത്തെ വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയർ ഡി ടിസ് ഈക്വൽ ടു ഡി യുണ്ടാവും ഇതിനു വേണ്ടി ചേഞ്ച് ചെയ്യാം എന്ത് ആൻസർ വൺ ബൈ ഫോർ ഇൻറ്റു ഇൻഡൽ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ടി ടാൻ ഇൻവേഴ്സിറ്റി നമ്മൾ യുളിച്ചു യു എന്ന് വിളിച്ചു ടി സ്ക്വയർ അതെന്താ ഡി യു സോ സിമ്പിൾ ആയിട്ടോ എന്താ സൈൻ യുനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് യു മൈനസ് കോസ് യു പ്ലസ് സി അതായത് ഒരു മൈനസ് ഉണ്ട് കോസ് യു യു എന്ന് പറഞ്ഞാരാ യു എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സിറ്റി സോ കോസ് ടാൻ ഇൻവേഴ്സ് അടുത്ത തീയ്ക്ക് വരാം എക്സ്രൈസ് ടു ഫോർ പ്ലസ് സി ഏതാൻസർ മൈനസ് വൺ ബൈ ഫോർ കോസ് മൈനസ് വൺ ബൈ ഫോർ കോസ് ടാൻ ഇൻവേഴ്സ് എക്സ്ട്രൈസ് ടു ഫോർ പ്ലസ് സി ഏതാൻസർ ഓപ്ഷൻ വൺ ആണ് ആൻസർ അല്ലേ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ വൺ നമ്മുടെ മൂന്ന് ക്വസ്റ്റിനൂടെയുള്ളൂ മൂന്നാം നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിനേക്ക് കടക്കാം മെട്രിക്സിലെ ക്വസ്റ്റ്യൻ അല്ലേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ ഡയറക്റ്റ് എഴുതാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ അതേപോലെ തന്നെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോ രണ്ടിൻ്റെയും സമ്മും സീറോ രണ്ടിൻ്റെയും ഡിഫറൻസും സീറോ ദെൻ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സീറോ എക്സ് ഈക്വൾ ടു വൈ ഈക്വൽ ടു സീറോ രണ്ടും എന്താവും സീറോ സമ്മ് ചെയ്താലും ഡിഫറൻസ് ചെയ്താലും സീറോ ആണെങ്കിൽ രണ്ടും എന്തായിരിക്കും സീറോ ആയിരിക്കും ഇനി നമുക്ക് ഇസഡ് കൂടെ കണ്ടുപിടിക്കണം രണ്ട് സീറോ ആണെന്ന് ഒറ്റ ഓപ്ഷൻ ആ വരണ കൂടെ അല്ലേ ഇനി നമുക്ക് എക്സ് പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ വൺ ആ എസ് പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ വൺ ആ എസ് എന്ന് പറഞ്ഞാൽ സീറോ ആണ് അപ്പോൾ സീറോ പ്ലസ് ഇസഡ് ഈക്വൾ ടു വൺ ഇസഡ് ഈക്വ ടു വൺ സോ എക്സ് വൈ ഇസഡ് ആണോ ചോദ്യം എക്സ് സീറോ വൈ സീറോ ഇസഡ് വൺ ഓപ്ഷൻ എ ഇനി നമുക്ക് ഫോർട്ടിൻ നയൻത് ക്വസ്റ്റിനിലേക്ക് കടക്കാം ഫോർട്ടി നയൻത് ക്വസ്റ്റിൻ നോക്കിയ മക്കളെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ത്രീ സൈൻ ടു എക്സ് മൈനസ് കോസ് ടു എക്സ് പ്ലസ് ഫോർ സോ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് റൂട്ട് ത്രീ സൈൻ ടു എക്സ് മൈനസ് കോസ് ടു എക്സ് പ്ലസ് ഫോർ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ എന്ത് കിട്ടി ടു ഇൻ ടു മൾട്ടിപ്ലൈ ഡി ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഇട്ടും റൂട്ട് ത്രീ ബൈ ടു സൈൻ ടു എക്സ് മൈനസ് കോസ് ടു എക്സ് ഇൻറ്റു വൺ ബൈ ടു മനസ്സിലായാലോ പ്ലസ് ഫോർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ എന്താ ചെയ്തത് അകത്ത് ടു വച്ച് മൾട്ടിപ്ലൈയും ചെയ്തു ടു വെച്ച് ഡിവൈഡും ചെയ്തു മനസ്സിലായാലോ ഇത് ശ്രദ്ധിച്ചേ മനസ്സിലായാലോ ഇവിടെ നോക്കി ഇവിടുന്ന് ഒരു കാര്യം കിട്ടും സൈൻ ടു എക്സ് ഞാൻ ആദ്യം എഴുതി സൈൻ ടു എക്സ് ആദ്യം എഴുതി റൂട്ട് ത്രീ ബൈ ടൂന് റൂട്ട് ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ കോസിൻ്റെ ടേംസിൽ എന്ത് പറയാം കോസിന്റെ ഏത് വാല്യൂവിനാണ് റൂട്ട് ത്രീ ബൈ ടു കോസ് തേർട്ടിക്ക് അല്ലേ അപ്പോൾ കോസ് സിക്സ്റ്റീന്ന് എഴുതാം കോസ് ഫൈവ് ബൈ സിക്സ് ആണല്ലോ കോസ് ഫൈവ് ബൈ സിക്സ് കോസ് ഫൈവ് ബൈ സിക്സ് എന്ന് പറയുന്നത് കോസ് തേർട്ടിയാണ് റൂട്ട് ത്രീ ബൈ ടു ഇനി ഇവിടെ നോക്കി സൈനേ കോസ് ബി മൈനസ് കോസ് എ അപ്പം കോസ് ടു എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ ടുന് ഞാൻ എങ്ങനെ എഴുതി സൈൻ ഫൈവ് ബൈ സിക്സ് എന്ന് എഴുതി കാരണം സൈൻ ഫൈവ് ബൈ സിക്സ് എത്രയാണ് വൺ ബൈ ടു പ്ലസ് ഫോർ ഇനി ഇതിനെ ചേഞ്ച് ചെയ്യാലോ ശ്രദ്ധിച്ച് ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആയിട്ട് മാറി ടു ഇൻറ്റു ടു ഇൻറ്റു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്താ സൈൻ ഓഫ് എ മൈനസ് ബി സൈൻ ഓഫ് എ മൈനസ് ബി ദാറ്റ് ഈസ്ക്സ് മൈനസ് ഫൈവ് ബൈ സിക്സ് പ്ലസ് ഫോർ കഴിഞ്ഞല്ലേ ഇനി എന്താണ് ചോദ്യം ഞാനപ്പം ചെറുതാക്കി അടുത്ത ചോദ്യം ഈസ് വൺ വൺ ഇൻ ദ ഇന്റർവൽ ഇത് വൺ വൺ ആവാനുള്ള ഏത് ഇന്റർവെലിനാണ് നമുക്കറിയാം വൺ വൺ ആവണമെങ്കിൽ ഇതിൻ്റെ എന്ത് ചെയ്യണം വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യണം സോ ആ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം എവിടെയാണ് നോക്കാം ഇന്റർവൽ ഏതൊക്കെയാണ് മൈനസ് ഫൈവ് ബൈ സിക്സ് അങ്ങനെയൊക്കെയാണ് ഓക്കെ സോ നമുക്ക് നോക്കാം സൈൻ ടു എക്സ് മൈനസ് ഫൈവ് ബൈ സിക്സ് ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതിനൊക്കെ ഇടയ്ക്ക് വരണം ഈ ടു എക്സ് മൈനസ് ഫൈവ് ബൈ സിക്സ് എന്ന് പറയുന്നത് സൈൻ്റെ ഏത് വാല്യൂവിന് ഇടയ്ക്ക് വരണം സോ ടു എക്സ് മൈനസ് ഫൈവ് ബൈ സിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മൈനസ് ഫൈവ് ബൈ ടൂനും എത്രയാണ് പ്ലസ് ഫൈവ് ബൈ ടൂനും ഇടയ്ക്ക് വരണം ആണല്ലോ മൈനസ് ഫൈവ് ബൈ ടൂനും പ്ലസ് ഫൈവ് ബൈ ടു സോൾവ് ചെയ്തേ ഇതിൽ നിന്ന് എന്ത് കിട്ടും ഈ മൈനസ് ഫൈവ് ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് തേർട്ടിയാണ് ആണല്ലോ സോ ഇവിടെ മൈനസ് നയൻറ്റി ഉണ്ട് അല്ലേ മൈനസ് നയൻറ്റിയും മൈനസ് ഫൈവ് ബൈ സിക്സ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും പ്ലസ് തേർട്ടിയും സോ മൈനസ് സിക്സ്റ്റി ആവും മൈനസ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം മൈനസ് ഫൈവ് ബൈ ത്രീ പിന്നെ ടു എക്സ് ലസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ പൈ ബൈ ടു പ്ലസ് സിക്സ് നമുക്ക് ഡയറക്റ്റ് ചെയ്യണം എൽ സി എം സിക്സ് ആക്കാം പത്രി ത്രീ പൈ പ്ലസ് പൈ ത്രീ പൈ പ്ലസ് പൈ എന്ന് കിട്ടും ഫോർ പൈ ബൈ സിക്സ് കിട്ടും അല്ലേ ആട്ടോ എൽ സിം സിക്സ് ആണ് സോ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ത്രീ പൈ പ്ലസ് പൈ ഫോർ പൈ ബൈ സിക്സ് ഫോർ പൈ ബൈ സിക്സ് ചെറുതാക്കുമ്പോ ടു ഫൈവ് ബൈ ത്രീ ഇനി എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം ടൂ വച്ച് ഡിവൈഡ് ചെയ്യണം ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് ഫൈവ് ബൈ സിക്സ് ലെസ് ദാനോർ ഈക്വൽ ടു എക്സ് ലെസ് ദാനോർ ഈക്വൽ ടു ഫൈവ് ബൈ ത്രീ ഏതാണ് ആൻസർ ഏതാ മൈനസ് ഫൈവ് ബൈ സിക്സ് തൊട്ട് ഫൈവ് ബൈ ത്രീ വരെ മൈനസ് ഫൈവ് ബൈ സിക്സ് തൊട്ട് ഫൈവ് ബൈ ത്രീ വരെ മൈനസ് ഫൈവ് ബൈ സിക്സ് തൊട്ട് ഫൈവ് ബൈ ത്രീ വരെ ആൻസർ ഇല്ലേ യെസ് ഫസ്റ്റ് ഓപ്ഷൻ ഫോർട്ടി നയൻ്റെ ആൻസർ ഏതാ ഫസ്റ്റ് ഓപ്ഷൻ ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാം നോക്കി മക്കളെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിൻ ഏരിയ ഓഫ് ദ റീജൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എക്സ് വൈ ഈക്വൽ ടു സീറോ ആദ്യത്തെ ഏതാ എക്സ് വൈ ഈക്വൽ ടു സീറോ എക്സ് വൈ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എക്സ് സീറോ അല്ലെങ്കിൽ എന്താ വൈ സീറോ രണ്ട് ലൈൻ്റെ ഈക്വേഷൻ കിട്ടി എക്സ് ഈക്വൽ ടു സീറോ വൈ ഈക്വൽ ടു സീറോ അടുത്തേതോ അടുത്തതോ എക്സ് വൈ പ്ലസ് ഫൈവ് എക്സ് മൈനസ് ഫോർ വൈ മൈനസ് ട്വന്റി ഈക്വൽ ടു സീറോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊന്ന് സോൾവ് ചെയ്യാം എക്സ് കോമൺ എടുക്കാം എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി തന്നെയാണ്ട് വൈ പ്ലസ് ഫൈവ് ഇവിടെ വൈ പ്ലസ് വേണമെങ്കിൽ വൈ പ്ലസ് ഫൈവ് ആണെങ്കിൽ ഇവിടെയും എന്ത് കിട്ടണം വൈ പ്ലസ് ഫൈവ് എത്ര ഉണ്ട് മൾട്ടിപ്ലൈതാ മതി മൈനസ് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ഓക്കെ മനസ്സ് ഫോർ ഇൻറ്റു വൈ മൈനസ് ഫോർ വൈ മൈനസ് ഫോർ ഇൻറ്റു ഫൈവ് മൈനസ് ട്വൻറ്റി സോ വൈ പ്ലസ് ഫൈവ് കോമെടുത്തു വൈ പ്ല വൈ പ്ലസ് ഫൈവ് കോമെടുത്തു കഴിഞ്ഞാൽ ബാക്കി തന്നെ ഉണ്ട് എക്സ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ അല്ലേ വൈ പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ വൈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ഒന്ന് കിട്ടും ഇതിൽ നിന്ന് വൈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു ഫോർ എക്സ് ഈക്വൽ ടു ഫോർ സോ നമുക്ക് ഒരു ഗ്രാഫ് പോലെ വരയ്ക്കാം അല്ലേ ഗ്രാഫ് പോലെ വരച്ചു കഴിഞ്ഞാൽ ആദ്യമേ എക്സ് ഈക്വൽ ടു സീറോ ഓരണം ഇത് എക്സ് ഈക്വൾ ടു സീറോ അടുത്തേതാണ് അല്ലേ ഇതാണ് എക്സ് ഈക്വൽ ടു സീറോ ഇത് നമ്മുടെ എക്സ് ഈക്വൾ ടു സീറോ ഇത് എക്സ് ഈക്വൽ ടു സീറോ ഇതെന്താ വൈ ഈക്വൽ ടു സീറോ വൈ ഈക്വൽ ടു സീറോ എക്സ് ഈക്വൽ ടു സീറോ അടുത്തേതാ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് വൈ ഇ സീക്വൾ ടു മൈനസ് ഫൈവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കും അല്ലേ വൈസ് ഈക്വ ടു മൈനസ് ഫൈവ് നമുക്ക് വരയ്ക്കാം എക്സ് ഈക്വൽ ടു ഫോർ ഇത് എക്സ് ഈക്വൽ ടു ഫോർ വന്നു എക്സ് ഈക്വൾ ടു ഫോർ നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് ആദ്യത്തത് ഇത് വൈ ഇസ് ഈക്വൽ ടു സീറോ പിന്നെ ഇതിന് എക്സ് ഈക്വൽ ടു സീറോ നല്ല എക്സ് ഈക്വൽ ടു സീറോയാണ് പിന്നെ എന്നതാണ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് വൈയുടെ വാല്യൂ എന്തായിരിക്കണം മൈനസ് ഫൈവ് സോ നമുക്ക് ഇതെടുക്കാം വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ഇതാണ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് സോ ദിസ് വൺ ഈസ് വൈ ഈക്വൽ ടു മൈനസ് ഫൈവ് പിന്നെ അടുത്തത് എക്സ് ഈക്വൽ ടു ഫോർ ഇതാണ് എക്സ് ഈക്വൽ ടു ഫോർ എക്സ് ഈക്വൽ ടു ഫോർ നമുക്ക് ലെങ്ത് നോക്കാം എക്സ് ഈക്വൽ ടു ഫോർ ആണ് അപ്പം ഈ ലെങ്ത് ഫോർ ആണ് ഇത് എത്രയാണ് മൈനസ് ഫൈവ് ഇതെത്രയാണ് മൈനസ് ഫൈവ് നമുക്കറിയാം ഏരിയ അല്ലേ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചോദ്യം ഏരിയ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് ചോദ്യം യെസ് ഏരിയ ആയിരുന്നു കണ്ടുപിടിക്കുന്നത് ഒരു ലെങ്ത് ഫോറും മറ്റേ ലെങ്ത്ത് ഫൈവും സോ ഫോർ ഇൻറ്റു ഫൈവ് എത്രയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു ഫൈവ് എത്രയാണ് ട്വൻറ്റി എന്ന് കിട്ടും സോ ആൻസർ ഈസ് ട്വൻറ്റി സ്ക്വയർ യൂണിറ്റ്സ് മനസ്സിലായാലോ എക്സ് ഈക്വൽ ടു വൈയും വൈ ഈക്വൽ ടു സീറോയും ഗ്രാഫ് വരയ്ക്കുക എക്സ് ഈക്വൽ ടു വൈയും വൈ ഈക്വൽ ടു സീറോയും വരച്ചു അതിനുശേഷം ഇതിൽ നിന്ന് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് കിട്ടി എക്സ് ഈക്വൽ ടു ഫോറും കിട്ടി ഉണ്ടോ വൈ സീക്വൾ ടു മൈനസ് ഫൈവും എക്സ് ഈക്വൾ ടു ഫോറും അപ്പം നമുക്കറിയാം ഇങ്ങോട്ട് ഫോറും ഇങ്ങോട്ട് എത്രയാണ് മൈനസ് ഫൈവ് ആണ് സോ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി എന്ന് കിട്ടും ലെങ്ത് അത്രയാണ് ഒരു റെക്റ്റാംഗിൾ പോലെയാണ് സോ ഏരിയ അത്ര കിട്ടി ട്വൻറ്റി എന്ന് കിട്ടി സോ നമ്മളങ്ങനെ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു മക്കളെ നിങ്ങൾക്കും അറിയാം സ്പീഡിലാണ് ചെയ്തത് രണ്ട് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിൽ ഉള്ളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്പീഡിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചും എക്സാമും എഴുതി കഴിഞ്ഞിട്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും എടുത്തു പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തായാലും നോക്കുക കിട്ടും ഇതെന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു സോ നന്നായിട്ട് നോക്കുക നന്നായിട്ട് പഠിക്കുക നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ ഓൾ ദി ബെസ്റ്റ്